അഭിഷേകം തരണേ പരിശുദ്ധാത്മാവേ. പെന്തക്കോസ്തായ്ക്ക് വേണ്ടി ഞങ്ങൾ ഒറ്റ കാര്യമേ ഞങ്ങൾ ചോദിക്കാനുള്ളൂ. ഒരു കാര്യം മാത്രം ഞങ്ങൾ ചോദിക്കുന്നു, ആ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് നൽകണമേ. അപ്പോസ്തലന്മാർക്ക് കൊടുത്ത ആ പരിശുദ്ധാത്മാവിനെ അന്ന് അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ചപ്പോൾ, ഓ കർത്താവേ, സെഹിയോൻ ഒഴിച്ചാലിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവ് ഈ സമയത്ത് എൻ്റെ വീട്ടിൽ നിറയണമേ എന്ന് പ്രാർത്ഥിക്കുക, എൻ്റെ ജീവിതത്തിൽ നിറയണമേ എന്ന് പ്രാർത്ഥിക്കുക. ഓ കർത്താവേ, ഒരു കൊടുങ്കാറ്റായി വീശിയ പരിശുദ്ധാത്മാവ് എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ പ്രിയപ്പെട്ടവരിൽ ഒരു കൊടുങ്കാറ്റായി പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ പാടാവോ. ശക്തി അയക്കണമേ പരിശുദ്ധാത്മാവേ, അഗ്നി അയക്കണമേ പരിശുദ്ധാത്മാവേ, ശക്തി അയക്കണമേ പരിശുദ്ധാത്മാവേ. ആദിയിലെപ്പോൾ ജനകൂടികളെ വീണ്ടും ഉണർത്തണമേ, അത്ഭുതങ്ങളും അടയാളങ്ങൾ വീണ്ടും നൽകണമേ. ആദിയിലെപ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും വീണ്ടും നൽകണമേ. അത്ഭുതമൊഴുകും കൈകൾ നീ എന്നിൽ നീട്ടണമേ. അത്ഭുതമൊഴുകും കൈകൾ ഒരു പുതിയ ചൈതന്യ പരിശുദ്ധാത്മാവേ, ഒരു പുതിയ അഭിഷേക പരിശുദ്ധാത്മാവേ, ഒരു പുതിയ ബന്ധകോസ്ത പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. എല്ലാ മക്കളും കർത്താവിനെ സ്തുതിക്കട്ടെ. ആത്മാവിനെ ആഗ്രഹിക്കുന്നു എല്ലാം സ്തുതിക്കട്ടെ. ആത്മാവിനെ കാത്തിരിക്കുന്നു എല്ലാം കർത്താവിനെ സ്തുതിക്കട്ടെ. ആത്മാവ് എഴുന്നള്ളി വരട്ടെ, അഗ്നി നാവായി എഴുന്നള്ളി വരട്ടെ, കൊടുങ്കാറ്റായി ആഞ്ഞു വീശട്ടെ. ഇരാ 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 പ്രാവിന്റെ രൂപത്തിൽ എഴുന്നള്ളി വരട്ടെ. ഇരാ 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 പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധാത്മാവേ. ദൈവമക്കളെ, പെന്തക്കോസ്ത അഭിഷേക കൺവെൻഷന്റെ മൂന്നാമത്തെ ദിവസം, സമാപന ദിവസം, ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം ഇന്ന്. എന്തൊക്കെ ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് വാഗ്ദാനം ചെയ്തിട്ടുണ്ടോ അതെല്ലാം നമ്മൾ പ്രാപിക്കാൻ പോവുക. നമ്മൾ പുതിയ സൃഷ്ടിയായിട്ട് മാറാൻ പോവുക, പരിശുദ്ധാത്മാവിൻ്റെ ആലയമായിട്ട് മാറാൻ പോവുക, നമ്മളൊരു ദേവാലയമായിട്ട് മാറാൻ പോവുക. ദേവാലയം, ദൈവം വസിക്കുന്ന ഇടം, ഒരു വിശുദ്ധ ഇടമായിട്ട് നമ്മൾ മാറാൻ പോവുക. പുറപ്പാടിൻ്റെ പുസ്തകമാണ് പ്രാരംഭ ധ്യാനമായിട്ട് ആമുഖത്തിൽ പരിശുദ്ധാത്മാവ് തരുന്ന വചനം. പുറപ്പാടിൻ്റെ പുസ്തകം രണ്ടാം അധ്യായത്തിൽ ഇതാ മോശയുടെ അനുഭവം. ഹോറബിൽ എത്തുന്ന മോശ, മോശ വീണ്ടും ഹോറബിൽ എത്തുന്ന നമ്മൾ കാണുന്നുണ്ട്. ആദ്യമായിട്ട് മോശ ഹോറബിൽ എത്തുന്ന സംഭവമാണ് രണ്ടാം അധ്യായം രണ്ടാം വാക്യം. അവിടെ ഒരു മുൾപ്പടർപ്പിൻ്റെ മധ്യത്തിൽ നിന്ന് ജ്വലിച്ചുയർന്ന അഗ്നിയിൽ കർത്താവിന്റെ ദൂതൻ അവന് പ്രത്യക്ഷപ്പെട്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തകർന്നു നിൽക്കുന്ന മോശ, ഭയപ്പെട്ട് ജീവനും കൊണ്ട് ഓടിയ മോശ, അമ്മായിയപ്പന്റെ അടിമയായി തീർന്ന മോശ, ജീവിതത്തിന് സ്വപ്നങ്ങളൊക്കെ പുലിയ ഫറവോടെ കൊട്ടാരത്തിൽ ജീവിച്ചവനാ. എല്ലാം നഷ്ടപ്പെട്ടു. ഇനി രാജകുമാരനല്ല,
ഇനി കൊലയാളിയായിട്ട് നിൽക്കുക, എല്ലാം നഷ്ടപ്പെട്ടവൻ, എല്ലാം പോയവൻ, വീണുപോയവൻ, ഒറ്റപ്പെടുത്ത അടിമയാക്കി, ഇതേ നോക്കിക്കേ അടിമയായി. ഇവിടെ എത്തിക്കഴിയുമ്പോൾ അമ്മായിയപ്പൻ, മോശതൻ്റെ അമ്മായിയപ്പന് മിദ്യാനിലെ പുരോഹിതനെ ജത്രോയുടെ ആടുകളെ ആടിനെ തീറ്റ് ചെയ്യാൻ വേണ്ടി വിട്ട്, ഒന്നിനും കൊള്ളാത്തവരെ കൂടി പറഞ്ഞു വിടുന്നൊരു പരിപാടിക്ക് വിട്ടേക്കുക, ആടിനെ മേയിച്ചോളാൻ പറഞ്ഞു വിട്ടു. പക്ഷേ മോശയുടെ ഉള്ളിൽ ഒരു നൊമ്പരമുണ്ടായിരുന്നു, മോശയുടെ ഉള്ളിൽ ഒരു ദൈവാനുഭവം ഉണ്ടായിരുന്നു. ഇതാ ഹോറബിൽ എത്തിക്കഴിഞ്ഞപ്പോൾ നോക്കുമ്പോൾ ഒരു മുൾപ്പടപ്പിൻ്റെ മധ്യത്തിൽ ജ്വലിച്ചുയർന്ന അഗ്നിയിൽ കർത്താവിൻ്റെ ദൂതൻ അവൻ ഉറ്റുനോക്കി. He looked at it intently. If you want to receive the Holy Spirit, look at the Holy Spirit intently. Nokkiya enikku kittiye pattu, not just gazing at the fire. He was looking intently with an intention. I want to get it. Ingane uttu nokki kondu nikkuno, avan uttu nokki മുൾപ്പടപ്പ് കത്തിജ്വലിക്കുകയായിരുന്നു, എങ്കിലും അത് എരിഞ്ഞ് ചാമ്പലാവുന്നില്ല. ദൈവമക്കളെ, ദൈവത്തിൻ്റെ ഒരു വലിയ രഹസ്യമായത് മുൾപ്പടപ്പിൻ്റെ അനുഭവമാവാം, ദുരന്തത്തിൻ്റെ അനുഭവമാവാം, പക്ഷെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നെ ഒരു പുതിയ ജീവിതത്തിലേക്ക്, പുതിയ ജീവനിലേക്ക് നയിക്കും. പരിശുദ്ധാത്മാവ് നിന്നെ നയിക്കും. അടുത്ത വാക്യം ഇങ്ങനെയാണ്, അപ്പോൾ മോശ പറഞ്ഞു, ഈ മഹാദൃശ്യം ഞാൻ അടുത്തു ചെന്ന് ഒന്ന് കാണട്ടെ. ഈ മഹാദൃശ്യം ഞാൻ അടുത്തു ചെന്ന്, ലെറ്റ് മീ ഗോ ക്ലോസർ ടു ഇറ്റ്. അതെ, ഇതല്ലേ ഇന്ന് മൂന്നാമത്തെ ദിവസം നമ്മൾ ഈ അഗ്നിയുടെ അടുക്കിലേക്ക് വരാൻ പോവാം. അഗ്നിയാൽ ചിലപ്പോൾ പൊള്ളും, അഗ്നി നമ്മളിലേക്ക് കത്തിപ്പടരും. ആ ഒരു അഭിഷേകം, നീ ആഗ്രഹിക്കുന്ന ഒരു അഭിഷേകം, ലെറ്റ്സ് ഗോ ക്ലോസർ ടു ഇറ്റ്. അല്പം കൂടെ പരിശുദ്ധാത്മാവിനെ പറ്റിയുള്ള ധ്യാനങ്ങൾ കൂടുതലായിട്ട് തരാനായിട്ട്, അല്പം കൂടെ ഒരു ആഴമേറിയ അനുഭവങ്ങൾ തരാനായിട്ട്, ഇതുവരെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലാത്ത ഒരു ആത്മീയ അഭിഷേകവും ഒരു പരിശുദ്ധാത്മാ അനുഭവം നമുക്ക് തരാനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുക. നിങ്ങൾ കാത്തിരിക്കുകയാണെങ്കിൽ നിശ്ചയമായും ഈ അഭിഷേകം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മക്കൾക്ക് തരാൻ പോവുക. ദൈവമക്കൾ പറ്റുമെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ ആഗ്രഹിക്കുന്നു, എഴുന്നേറ്റിരിക്കില്ലെങ്കിൽ മടി അവിടെ ഇരുന്നുകൊണ്ട് തന്നെ മടിയിലേക്ക് കരങ്ങൾ വിളിച്ച് പിടിച്ച് ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഒരിക്കൽ കൂടി പരിശുദ്ധാത്മാവിന് നിറവ് കിട്ടുവാനായിട്ട് നമ്മൾ കാണുന്നുണ്ട്. മോശയുടെ ജീവിതം മാറുകയാണ്. പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച അടിമയായ മോശ ഇതാ ഒരു പ്രവാചകനായിട്ട് ഉയർത്തപ്പെടുന്നു, ഒരു പുതിയ ദൗത്യം ഏൽപ്പിക്കപ്പെടുന്നു, ഇസ്രായേൽ ജനത്തിൻ്റെ നായകനായി തീരുന്നു, ദൈവത്തിൻ്റെ സുഹൃത്തായിട്ട് മാറുന്നു. മോശയെ പോലൊരു പ്രവാചകനില്ല എന്ന് പറയുന്ന രീതിയിലേക്ക് ഒരു വലിയ അഭിഷേകത്തിലേക്ക് നയിക്കുന്നു. ഒപ്പം നമ്മൾ സീനായി മലയുടെ മുകളിലേക്ക് കടന്നു ചെല്ലുന്നു, 40 ദിവസം ദൈവവുമായിട്ട് ഒന്നിച്ചിരിക്കുന്നു, ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾ തിരിച്ചറിയുന്നു. അടിമത്തത്തിലായിരുന്ന ജനത്തെ ഇതാ മോശ നേതാവായിട്ട് വാഗ്ദത്ത ദേശത്തേക്ക് നയിക്കുക. ഒരു വലിയ അഭിഷേകം ഈ ദിവസം നിന്നിലേക്ക് ചൊരിയുവാനായിട്ട്. മോശയെ പോലെ തകർന്നവനാണ്, തളർന്നവനാണ്, പരാജയപ്പെട്ടവനാണ് നീ എങ്കിൽ ഇതാ നിന്നിലേക്ക് ഒരു അഭിഷേകം ഒഴുകാൻ പോകുന്നു. സാധിക്കുന്ന പ്രേ മക്കളെ സ്തുതിക്കാൻ പറ്റുമോ? ആത്മാവ് നിറയാൻ അഭിഷേകം നിറയാ. പരിശുദ്ധാത്മാവേ ഉണർവിൻ കൊടും കാറ്റേ നീ വീശണമേ വീണ്ടും, തളരും മനസ്സുകളിൽ പുതിയൊരു ജീവൻ നൽകണമേ. അഭിഷേകത്തിൻ കൈകൾ നീ എന്നിൽ നീട്ടണമേ. ഉണർവിൻ കൊടുങ്കാറ്റേ നീ വീശണമേ വീണ്ടും, ഉണർവിൻ കൊടുങ്കാറ്റേ നീ വീശണമേ വീണ്ടും. സൗഖ്യം നൽകണമേ പരിശുദ്ധാത്മാവേ, ബന്ധനമഴിയട്ടെ പരിശുദ്ധാത്മാവേ, സൗഖ്യം നൽകണമേ പരിശുദ്ധാത്മാവേ, ബന്ധനമഴിയട്ടെ പരിശുദ്ധാത്മാവേ, മാറാതീരാ വ്യാധികളെല്ലാം സൗഖ്യം പ്രാപിക്കട്ടെ, തളർന്ന കൈകാൽ മുട്ടുകളെല്ലാം സൗഖ്യം പ്രാപിക്കട്ടെ, അത്ഭുതമൊഴുകും
വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നവരിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് സ്നേഹത്തിന്റെ ആത്മാവ് പ്രതീക്ഷയുടെ ആത്മാവ് പ്രത്യാശയുടെ ആത്മാവ് സൗഖ്യത്തിന്റെ വലിയൊരു മഴ പെയ്തിറങ്ങുന്ന നിമിഷമായിട്ട് ഒരു പെന്തക്കൊസ്ത അനുഭവം പ്രാർത്ഥിച്ചേ മക്കളോട് സ്തുതി പ്രാർത്ഥിച്ചേ മക്കളിലേക്ക് പരിശുദ്ധാത്മാവ് നിറയാൻ പ്രാർത്ഥിച്ചേ എല്ലാ കുടുംബങ്ങളിലേക്ക് പ്രാർത്ഥിച്ചേ രോഗാവസ്ഥകള് കുടുംബത്തിന്റെ അസ്വസ്ഥതകള് വിശ്വസ്തയില്ലാത്ത നിമിഷങ്ങള് കുടുംബത്തിന് വേദനിക്കപ്പെടുന്ന നിമിഷങ്ങള് മാതാപിതാക്കൾ തടയപ്പെട്ട നിമിഷങ്ങള് മാതാപിതാക്കൾ മക്കളെ ഓർത്ത് വേദനിച്ച നിമിഷങ്ങള് സൗഖ്യം നൽകുന്ന ആന്തരിക സൗഖ്യം നൽകുന്ന പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് സ്തുതിച്ച് ഓ പരിശുദ്ധാത്മാവേ ഈ മക്കള് മേലെ എഴുന്നള്ളി വരണമേ പരിശുദ്ധ സമയോട് ചേർന്ന് പരിശുദ്ധാത്മാവിനോട് ചേർന്ന് പരിശുദ്ധമായ സ്ത്രീകന്മാരോട് ചേർന്ന് പരിശുദ്ധ പാപ്പായോട് ചേർന്ന് സഭയോട് ചേർന്ന് പരിശുദ്ധമായ പരിശുദ്ധമായ പരിശുദ്ധാത്മാവ് നിറയട്ടെ അനുഗ്രഹിക്കാതെ കടന്നു പോകരുത് ഈശോയില് സ്നേഹം നിറഞ്ഞവരെ നമ്മൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനായിട്ട് അടുത്ത് നിൽക്കുന്ന നിമിഷമാണ് പെന്തക്കോസ്ത അനുഭവത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവാം ശനിയാഴ്ചയാണ് നമ്മൾ ഞായറാഴ്ച പെന്തക്കോസ്ത അനുഭവം ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ട ഒരു നിമിഷം കൂടിയാണ് സഭയോട് ചേർന്ന് നിന്ന് എത്രമാത്രം നമ്മൾ തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കുന്നുവോ ഉറപ്പാണ് നമ്മുടെ ജീവിതത്തിലെ കുറവുകൾ സങ്കടങ്ങൾ വേദനകൾ നമുക്കറിയാം ഈ കൊറോണ കാലഘട്ടങ്ങളിലൊക്കെ നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ട് നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത പല ദുരനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട് പല നിമിഷങ്ങളൊക്കെ നമ്മൾ ഒറ്റപ്പെട്ട് സങ്കടപ്പെട്ട് മാതാപിതാക്കളെ കാണാൻ പറ്റാത്ത നിമിഷങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കാത്ത സംഭവമാണ് പക്ഷേ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നു മക്കളെ ഓർത്ത് വേദനിക്കേണ്ട നിമിഷങ്ങൾ ചിലപ്പോൾ ഈ കാലഘട്ടങ്ങളിൽ വർഷങ്ങളോളം ചിലപ്പോൾ അങ്ങനെ വേദനിച്ചിട്ടുണ്ടാവില്ല ഈ കാലഘട്ടങ്ങളിൽ പെന്തക്കുസ്ത അനുഭവം എന്ന് പറയുന്നത് പരിശുദ്ധമായ അപ്പസ്തലന്മാർക്ക് ലഭിച്ച വലിയൊരു അനുഭവത്തിലേക്ക് നമ്മൾ കടന്നു വരിക ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചാൽ മതി നമുക്ക് പഴയ നിയമത്തിലൊക്കെ നമ്മൾ കാണുന്നുണ്ട് വലിയ അനുഭവം ദൈവാത്മാവിൻ്റെ അനുഭവത്തിലൂടെ നമ്മൾ യാത്ര ചെയ്യുന്നുണ്ട് ഇന്ന് ആമുഖത്തിൽ ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ പറഞ്ഞുണ്ട് എന്താണ് പരിശുദ്ധാത്മാവിൻ്റെ ദൈവാത്മാവിൻ്റെ അനുഭവം നമ്മൾ തുടർന്ന് ഉൽപ്പത്തിയിലൊക്കെ നമ്മൾ കാണുന്നുണ്ട് ജോസഫിൻ്റെ ജീവിതത്തിൽ കാണുന്നുണ്ട് ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേകതയാണ് പ്രതിസന്ധികളെയും എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് ഈജിപ്തിൽ ആയിരിക്കുമ്പോൾ തൻ്റെ അപ്പനും സഹോദരനും വരുന്നൊരവസ്ഥയുണ്ട് വളരെ സങ്കടത്തോട് ഫേസ് ചെയ്യാൻ പോലും വിഷമിച്ച മുഖത്തേക്ക് നോക്കാൻ പോലും വിഷമിച്ച അവർ വരുന്നത് അപ്പോൾ അവർ ജോസഫിനെ തിരിച്ചറിയുന്നുണ്ട് തിരിച്ചറിഞ്ഞിട്ട് ജോസഫ് പറയുന്നുണ്ട് നിങ്ങൾ എനിക്ക് കുറേ തിന്മകൾ ജീവിതത്തിലുണ്ടായി പക്ഷേ ദൈവം അതെല്ലാം നന്മയായിട്ട് മാറ്റി എന്നുള്ള സ്നേഹം നിറഞ്ഞവരെ ഈ ഈ തിന്മയുടെ അനുഭവത്തിൽ നിന്ന് ദൈവം വലിയൊരു നന്മ നമ്മുടെ ജീവിതത്തിൽ നൽകാൻ പോവുക അതാണ് പരിശുദ്ധാത്മാവിൻ്റെ നിറവെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ നിറവെന്ന് പറയുന്നത് വലിയൊരു നന്മയുടെ അനുഭവം ഏത് തിന്മ ഉണ്ടായിക്കോട്ടെ
അല്ലെങ്കിൽ സങ്കടങ്ങൾ ഉണ്ടായിക്കോട്ടെ, നമ്മുടെ ജീവിതത്തിൽ കുറവുകൾ ഉണ്ടായിക്കോട്ടെ, നാട്ടുകാർ മൊത്തങ്ങൾ എന്തിനാ നീ വിശ്വസിക്കുന്നത്, ഈശോയിൽ വിശ്വസിച്ച് ഒരു കാര്യമില്ലെന്നൊക്കെ പറഞ്ഞ് നമ്മളെ കളിയാക്കുന്നവരുണ്ട്, ദൈവം എവിടെ പോയെന്നൊക്കെ പറയുന്ന അവസ്ഥയുണ്ട്, നിരാശയുടെ അവസ്ഥ. പക്ഷേ അത് വലിയ ദൈവാനുഗ്രഹത്തിന്റെ ഒരു അവസ്ഥയാക്കി ദൈവം മാറ്റാൻ പോവാ. ജോസഫ് പറഞ്ഞ പോലെ സന്തോഷത്തോടെ നമുക്ക് പറയാനായിട്ട് പുതിയ ഒരു പെന്തക്കോസ്ത അനുഭവം 2020 നമുക്ക് നൽകാൻ പോവാ. സന്തോഷത്തോടു കൂടി ഇരുന്നേ, നമുക്ക് വിശ്വാസത്തോടു കൂടി ഇരുന്ന് ഇന്നലെ നമ്മൾ ധ്യാനിച്ചാ തുടക്കത്തില്. എന്താണ് വിശ്വാസം എന്ന് പറയുന്നത്? സ്നേഹത്തിന്റെ തീക്ഷ്ണതയാ. എത്രമാത്രം ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു, നമ്മളെ സ്നേഹിക്കുന്നവരെ കുറിച്ച് പലരും പറയും, പക്ഷേ ആ സ്നേഹത്തിൽ നമുക്കൊരു വിശ്വസ്തതയുണ്ട്. ആ വിശ്വസ്തതയുടെ അനുഭവമാണ് ഈ കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരേണ്ടത്, ദൈവവുമായിട്ടുള്ള സ്നേഹത്തിൻ്റെ ഒരു വിശ്വാസം. അങ്ങനെ വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിൽ പ്രത്യേകമായിട്ടൊരു അനുഭവമുണ്ട്. യെശയ്യാ പ്രവാചകൻ്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നുണ്ട് ആത്മാവിൻ്റെ നിറവ്, ഒത്തിരി ദൈവത്തിൻ്റെ തന്നെ ശബ്ദമായിട്ട് മാറിയ ഒരു വ്യക്തിയാണ്, ദൈവത്തിൻ്റെ പ്രവാചകനായിട്ട് മാറിയ വ്യക്തിയാണ്. വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടായ ഒരു അനുഭവം നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 35:10 നമ്മൾ കാണുന്നുണ്ട്, കർത്താവിൻ്റെ വീണ്ടെടുക്കപ്പെട്ടവർ തിരിച്ചു വരികയും ഗാനാലാപത്തോടെ സിനഗോഗിൽ പ്രവേശിക്കുകയും ചെയ്യും, നിത്യമായ സന്തോഷത്തിൽ അവർ മുഴുകും, അവർ സന്തോഷിച്ചുല്ലസിക്കും, ദുഃഖവും നെടുവീർപ്പും കടന്നു പോകും. വലിയൊരു അവസ്ഥയെക്കുറിച്ചാണ് പറഞ്ഞത് യെശയ്യാ പ്രവാചകൻ. അതുവരെ പ്രതീക്ഷയറ്റിരുന്ന ജനം ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് കടന്നു വരും. നമ്മുടെയൊക്കെ അനുഭവം ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കുക എന്ന് മാത്രം ഏറ്റവും വലിയ സന്തോഷം. ഈ ലോകത്തിൽ എത്രമാത്രം സമ്പത്തുണ്ടെങ്കിലും എത്രമാത്രം സംതൃപ്തി ഉണ്ടെങ്കിലും അതിനേക്കാളും വലിയ നമ്മുടെ ഹൃദയത്തിൻ്റെ സമാധാനം അല്ലെങ്കിൽ സംതൃപ്തി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ആലയത്തിൽ ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കുക എന്നുള്ള. ആ സ്നേഹത്തിന്റെ നിറവിലേക്ക് കടന്നു വരുന്ന ഒരു അനുഭവമാണ് പെന്തക്കോസ്ത. നമ്മൾ ചിന്തിക്കേണ്ട ഇത്രേ ഉള്ളൂ, നമ്മുടെ ജീവിതത്തിൽ വെല്ലുവിളികൾ സന്തോഷത്തോടെ ഏറ്റെടുക്കുക. നിന്റെ ജീവിതത്തിൽ ദൈവം അറിയാതെ ഒരു വെല്ലുവിളിയും കടന്നു വരുന്നില്ല. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നിന്റെ ജീവിതത്തിൽ തകർച്ച ഉണ്ടായിട്ടുണ്ട്, രോഗാവസ്ഥ ഉണ്ടായിട്ടുണ്ട്, ദുഃഖങ്ങളുണ്ട്, നിരാശകളുണ്ട്, ഒറ്റപ്പെട്ട അനുഭവമുണ്ട്, ആത്മഹത്യ ചെയ്യണമെന്ന് തോന്നിയിട്ടൊക്കെ ഉണ്ട്. നിന്റെ ജീവിതത്തിൽ നിരാശയുടെ പടുകുഴിയിലേക്ക് നമ്മൾ പോകുന്നുണ്ട്, പക്ഷേ ദൈവം അറിയാതെ ഒരു സങ്കടവും നിന്റെ ജീവിതത്തിൽ കടന്നു വരുന്നില്ല. നിങ്ങളത് ഓർക്ക്, ദൈവത്തിൻ്റെ സന്തോഷത്തിലേക്ക് നമ്മൾ കടന്നു വന്നാൽ മാത്രം മതി. നമ്മൾ ദൈവത്തിൻ്റെ സന്തോഷത്തിൽ നിന്ന് മാറിപ്പോയ നിമിഷങ്ങളാണ് നമുക്ക് ഒത്തിരി നിരാശകൾ കടന്നു വരുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, പെന്തക്കുസ്ത അനുഭവം എന്ന് പറയുന്നത് ഈ സ്നേഹത്തിൻ്റെ ഒരു സന്തോഷത്തിലേക്ക് കടന്നു വരുന്ന ഒരു അനുഭവമാണ്. നമ്മൾ പ്രത്യേകിച്ച് പിന്നെ കാണുന്നത്, നമ്മൾ രണ്ടാമത് കാണുന്നത് നമ്മൾ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനമാണ്. പരിശുദ്ധാത്മാവ് കടന്നു വരുമ്പോൾ എന്താണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്? നമ്മൾ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്, പൗലോസ് അപ്പോസ്തലൻ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, 1 കൊരിന്ത്യർ 6:19 വളരെ വ്യക്തമായിട്ട് പറയുക, പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ? നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല, നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. ആകയാൽ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. നമ്മൾ ചിന്തിക്കുന്നതൊക്കെ നമ്മളേതാണ്ട് വലിയ ആളുകളാണെന്നൊക്കെയാണ്. നമ്മൾ ദൈവമക്കളായിട്ട് മാറിയത് ഈശോയുടെ തിരുശരീര രക്തത്താൽ വിലയ്ക്ക് വാങ്ങിയതാ. ഹല്ലേലൂയ്യ. വാങ്ങിപ്പെട്ട നമ്മുടെ ശരീരം കൊണ്ട് ചെയ്യേണ്ട കാര്യം എന്താ? ദൈവത്തെ മഹത്വപ്പെടുത്തുക, ഇത് മതി. നമ്മുടെ ശരീരം കൊണ്ട് എപ്പോഴാണ് ദൈവത്തെ മഹത്വപ്പെടുത്തുക, അപ്പോഴാണ് പരിശുദ്ധാത്മാവിൻ്റെ ഒരു സന്തോഷം നമുക്ക് കിട്ടുക. പരിശുദ്ധാത്മാവിൻ്റെ നിറവിലൂടെ കടന്നു വന്ന നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളൊക്കെ അതിജീവിച്ച് നമ്മൾ ദൈവത്തിൻ്റെ ആലയമാണ് എന്ന ബോധ്യം. കാരണം ഈശോ നമ്മളെ ദൈവ മക്കളാക്കാൻ വേണ്ടിയാണ് വിളിച്ചത്, ദൈവ മക്കളാക്കി എടുക്കാനായിട്ട്. ദൈവമക്കൾ എന്ന് പറഞ്ഞാൽ ദൈവത്വം ഉണ്ട് നമ്മുടെ ജീവിതത്തിൽ, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നിറഞ്ഞ സാന്നിധ്യം. നമ്മൾ മാമോദിസ സ്വീകരിക്കുമ്പോൾ ജ്ഞാനസ്ഥാനത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന ഈ ദൈവത്തിൻ്റെ ആ മക്കളെന്ന സ്ഥാനമാണ്, ദൈവമായി മാറാനായിട്ട് നമ്മൾ ദൈവം വിളിക്കുക. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, പലപ്പോഴും ഈ ദൈവസ്നേഹത്തിൽ നിന്ന് മാറി ജീവിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുമ്പോഴൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി എന്തുണ്ടാകുന്നത്? അസ്വസ്ഥതകൾ നമ്മൾ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന വേദനകൾ നമുക്ക് നിരാശയായിട്ട് മാറുക.
ദൈവത്തിന്റെ ആലയമായ നമ്മുടെ ശരീരത്തില് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന പ്രവൃത്തികൾ എത്രമാത്രം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. ഈശോ ചെയ്ത പ്രവൃത്തിയാ. ഈശോ ജീവിതത്തിൽ മൊത്തം കാണുന്നത് എന്താ? പിതാവായ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുക. മനുഷ്യനായിട്ട് ജീവിച്ച 100% മനുഷ്യനാണ്, 100% ദൈവമായിട്ട് ഈ ഭൂമി ജീവിച്ച ഒരു വ്യക്തി. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഈശോ ജീവിച്ചത് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് ഈശോ ജീവിച്ച ഈശോയുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ. അപ്പോൾ ഈശോയുടെ സ്നേഹത്തിൻ്റെ പ്രവൃത്തികൾ നമ്മളിലൂടെ കടന്നു പോകുമ്പോഴാണ് ആത്മാവ് നമ്മളിൽ ജ്വലിച്ചുകൊണ്ടിരിക്കുക. എത്രമാത്രം ഈശോയോട് ചേർന്ന് നിൽക്കുന്നു ആത്മാവ് ജ്വലിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് കൂടുതൽ കൂടുതൽ തീഷ്ണതയോടുകൂടി സന്തോഷത്തോടുകൂടി സൗഹൃദങ്ങൾ പങ്കുവയ്ക്കുന്ന വലിയ വലിയ അനുഭവങ്ങളാക്കി നമ്മുടെ ജീവിതങ്ങൾ മാറ്റാനായിട്ട് പറ്റും. സമാധാനത്തിൻ്റെ വാഹകര് ശിഷ്യന്മാർക്ക് കൊടുത്ത സമ്മാനം എന്താ? സ്വർഗാരം. നമ്മൾ കഴിഞ്ഞ ആഴ്ച സ്വർഗാരോഹണ തിരുനാൾ ആഘോഷിച്ചു. സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പോകുന്ന ഈശോ ശിഷ്യന്മാർക്ക് കൊടുത്ത എൻ്റെ സമാധാനം നിനക്ക് ഞാൻ തരുന്നു, എൻ്റെ സമാധാനം നിനക്ക് ഞാൻ തരുന്നു. നമുക്കൊന്ന് ആലോചിച്ച് നോക്കിയേ, വർഷങ്ങളോളം ഈശോയുടെ കൂടെ ജീവിച്ച ഈശോ സ്വർഗത്തിലേക്ക് പോവുക, സ്വർഗത്തിലേക്ക് പോവുക. അപ്പോൾ ടാറ്റ പറഞ്ഞു പോകുമ്പോൾ ശിഷ്യന്മാർക്ക് കൊടുക്കുകയാണ് എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുക. ഈ ലോകത്തിൽ എല്ലാവരും ആഗ്രഹിക്കുന്നത് എന്തിനാ? സമാധാനത്തോടെ ജീവിക്കാൻ വേണ്ടിയാ. ഈ ലോകത്തിൽ ഏറ്റവും സമാധാനത്തോടെ ജീവിച്ച ആരാ? ഈശോയാ. 100% സമാധാനത്തോടെ സന്തോഷത്തോടെ ഈ ഭൂമിയിൽ ജീവിച്ച വ്യക്തി. കാരണം വേറെ ഒന്നുമല്ല, പിതാവായ ദൈവത്തിൻ്റെ ഹിതം പൂർണ്ണമായിട്ട് നിറവേറ്റി എന്നത് മാത്രമാണ് ഈശോയുടെ സമാധാനം. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. പിതാവിൻ്റെ ഹിതം ഈ ഭൂമിയിൽ ഒരു വാക്ക് പോലും തിരിച്ചു ചോദിക്കാതെ പൂർണ്ണമായിട്ട് അനുസരിച്ചു എന്നുള്ളതാണ് ഈശോയുടെ സന്തോഷം. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക. ആത്മാവിൽ നിലനിൽക്കാനായിട്ട് ഒരേ ഒരു കാര്യം അതാ, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക. ഈശോ പഠിപ്പിച്ച സ്നേഹം അതാ. അപ്പം നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം ഈശോയിൽ നിന്ന് ഉള്ള സ്നേഹത്തിൻ്റെ പ്രവൃത്തികൾ വിശുദ്ധ മദർ തെരേസയുടെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോഴൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നതാ. ഈശോയുടെ കരമായിട്ട് മാറുന്നുണ്ട്, ഈശോയുടെ സ്വാന്തനമായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ ആത്മാവ് 100 ഇരട്ടിയായിട്ട് വിശുദ്ധയുടെ ജീവിതത്തിൽ ഒരു ശക്തിയായിട്ട് തണലായിട്ട് പ്രവർത്തനമായിട്ട് ലോകമെമ്പാടും കീഴടക്കുന്ന ഒരു 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 ദൈവത്തിൻ്റെ കരമായിട്ട് വിശുദ്ധ മാറുകയാണ്. അപ്പം നമ്മുടെ ജീവിതത്തിലേക്ക് ആ സാധ്യതയുണ്ട്. നമ്മളായിരിക്കുന്ന സ്ഥലത്ത്, കുടുംബത്തിൽ, വിശുദ്ധമായ ജീവിതത്തിൽ, പൗരോഹിത്യ ജീവിതത്തിൽ, സന്യാസ ജീവിതത്തിലൊക്കെ ആ ഒരു ഒരു ഉറവ കിടക്കുന്നുണ്ട്. ഈശോയുടെ സ്നേഹത്തിലായിരിക്കുമ്പോൾ വലിയൊരു കരമായിട്ട് മാറുവാനായിട്ട് യാക്കോബ് സ്ലീഹായുടെ ലേഖനത്തിൽ 1-ാം അധ്യായത്തിൽ യാക്കോബ് സ്ലീഹായ എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൽ 17-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. വളരെ ജീവനോടെ പറയുക, പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജീവമാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, യാക്കോബ് സ്ലീഹ പറയുക, പ്രവൃത്തി കൂടാത്ത വിശ്വാസം നിർജീവമാണ്, ശവമാണെന്ന് പറയുക. അപ്പോൾ ആത്മാവിൻ്റെ നിറവ് നമ്മുടെ ജീവിതത്തിൽ ഈശോയോടുള്ള ഈശോയിൽ നിന്ന് പഠിച്ച പ്രവർത്തനമാണ്. സുവിശേഷം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? ജീവനുണ്ടാകുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ നിറവായി ജീവൻ എന്ന് പറയുന്നത്. എത്രമാത്രം ഈശോയോട് ചേർന്ന് നിന്നുകൊണ്ട് ജീവിക്കാനായിട്ട് ഈശോ നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ട്, വ്യക്തമായിട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. ഒരു മനുഷ്യനായ ഒരു വ്യക്തി എങ്ങനെ ജീവിക്കണമെന്ന് വ്യക്തമായിട്ട് ഈശോ നമുക്ക് കാണിച്ചു തരിക. അതിനോട് ചേർന്ന്, അപ്പോൾ ആ ദൈവസ്നേഹത്തോട് ചേർന്ന് ദൈവഹിതം ഈ ഭൂമിയിൽ നിറവേറ്റാനായിട്ട് പ്രതിസന്ധികളിലും പ്രശ്നങ്ങളിലും സഹനങ്ങളിലുമൊക്കെ ദൈവഹിതം നിറവേറ്റാനായിട്ട് നമ്മൾ ശ്രമിക്കുമ്പോൾ ജീവനുള്ളവരായിട്ട് മാറും, ജീവനുള്ളവരായിട്ട് മാറും. അപ്പോഴെ സഹായകൻ്റെ സ്വീകരണം നമ്മളിലുണ്ട് എന്ന് മറ്റുള്ളവർ മനസ്സിലാക്കുക. പരിശുദ്ധാത്മാവ് നമ്മളിലുണ്ട് എന്ന് മനസ്സിലാവുക. നമ്മുടെ ചെറിയൊരു പ്രവൃത്തി പോലും ജീവനുള്ളതായിട്ട് മാറുക, ചെറിയൊരു പ്രവൃത്തി പോലും ജീവനുള്ളതായിട്ട് മാറുക. നമ്മൾ സ്വാതന്ത്ര്യത്തോടെ ഒരാളെ തൊടുമ്പോൾ വലിയൊരു അനുഗ്രഹമായിട്ട് അയാൾക്ക് മാറുക. സ്നേഹത്തോടെ അയാളെ കൂടെ ഇരിക്കുമ്പോൾ അത് വലിയൊരു ആശ്വാസമായിട്ട് മാറുക. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ഈശോയുടെ സ്നേഹം നമ്മളിലുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് മറ്റുള്ളവരിലേക്ക് ഒഴുകിക്കൊണ്ടേയിരിക്കുക. നമ്മൾ ചിന്തിക്കുന്ന വലിയ കഠിനാധ്വാനത്തിൻ്റെ ഒരിതായിട്ടാണ് ചിന്തിക്കുന്നത്, പക്ഷേ ദൈവത്തിൻ്റെ ആ സ്നേഹത്തിൻ്റെ പ്രവൃത്തിയിലേക്ക് നമുക്കൊന്നൊന്നൊന്ന് ചെവി ചായച്ചു കൊടുത്താൽ മതി. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും വളരെ തിരക്കിട്ട് ജീവിക്കുന്ന അവസ്ഥകളൊക്കെ കടന്നു പോകുമ്പോൾ നമുക്കറിയാം തിരക്കിട്ട് ജീവിച്ചവരെല്ലാവരും, പക്ഷേ ഈ കാലഘട്ടത്തിലേക്ക് തിരക്കില്ലാത്തൊരവസ്ഥയിലേക്ക് വന്നേക്കുക. ദൈവത്തെ ഒന്ന് ഓർക്കാനായിട്ടുള്ളൊരവസരം, ദൈവത്തെ ഒന്ന് സ്നേഹിക്കാനായിട്ടുള്ള അവസരം,
നമ്മെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കാനായിട്ടുള്ള അവസരം. ദൈവദാനമായ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുമ്പോഴാണ് ആ തിരിച്ചറിവിലേക്ക് കടന്നു വരിക. ജോസഫ് പറഞ്ഞ കാര്യം നമുക്ക് പറയാനായിട്ട് പറ്റുക. നിങ്ങളെനിക്ക് ഒത്തിരി സഹനങ്ങൾ, പ്രതികൂല സാഹചര്യങ്ങൾ തന്നു, പക്ഷേ ദൈവം അത് എല്ലാവരുടെയും നന്മയ്ക്കായിട്ട് മാറ്റി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 2020 പെന്തക്കുസ്ത അനുഭവം എന്ന് പറഞ്ഞാൽ ലോകത്തിന് മുഴുവൻ വലിയൊരു അനുഗ്രഹമായിട്ട് മാറാനായിട്ടുള്ളൊരവസ്ഥയാണ്, മാറാനായിട്ടുള്ളൊരവസ്ഥ. ഞാനായിരിക്കുന്ന എൻ്റെ കുടുംബത്തിൽ വലിയൊരു അനുഗ്രഹമായിട്ട് മാറാനായിട്ടുള്ള അവസ്ഥ. ഞാനായിരിക്കുന്ന എൻ്റെ സന്യാസ ഭവനത്തിൽ വലിയൊരു അനുഗ്രഹമായിട്ട് മാറാനായിട്ടുള്ള അവസ്ഥ. എല്ലാവർക്കും തിരക്കായിരുന്നു. ഈശോയെ സ്വീകരിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ സ്നേഹത്തിൻ്റെ സന്തോഷങ്ങൾ പങ്കുവെച്ചുകൊണ്ട് തിരിച്ചറിയാൻ പറ്റുന്ന, മറ്റുള്ളവരെ തിരിച്ചറിഞ്ഞുകൊണ്ട് സ്നേഹിക്കാനായിട്ട് പറ്റുന്ന പുതിയ ഒരു പെന്തക്കുസ്ത അനുഭവം സ്ലീഹമാരുടെ ജീവിതത്തിൽ ആ ഒരു അനുഭവത്തിലേക്ക് കടന്നു. അപ്പസ്തോല പ്രവർത്തനങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അവരെല്ലാവരും അവരെ സ്വത്തുക്കളെല്ലാം കൂടി ഒരുമിച്ച് പത്രോസിൻ്റെ കാൽക്ക് വന്നിട്ട് അത് പങ്കുവെച്ചുകൊണ്ട് ഒരു ഒരുമയോടെ ഒരു കുടുംബമായിട്ട് ആയിരിക്കുന്ന അവസ്ഥ. പരിശുദ്ധാത്മാവിൻ്റെ നിറവെന്ന് പറയുന്നതാ ഒന്ന് ആയിരിക്കുന്ന ഒരവസ്ഥ, ഒന്ന് ആയിരിക്കുന്ന ഒരവസ്ഥ. കത്തോലിക്ക സഭയെ നയിക്കുന്നത് പരിശുദ്ധാത്മാവാണ് എന്നുള്ള സത്യമാണ്. അത് നമ്മൾ എത്ര പേര് അല്ല ഇല്ല എന്നൊക്കെ പറഞ്ഞാലും യാഥാർത്ഥ്യമായ ഒരു കാര്യത്തെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു സത്യപരമമായ സത്യം അത്. അപ്പോൾ പരിശുദ്ധ കത്തോലിക്ക സഭയെ നയിക്കുന്ന ഒരു ഒറ്റ ഒന്നാക്കി തീർന്നത് പരിശുദ്ധാത്മാവാണ്. അപ്പം നമ്മുടെ ജീവിതത്തിൽ എല്ലാവരുമായിട്ട് ഒരുമിച്ച് ഒന്നായി ജീവിക്കാനായിട്ട് സ്നേഹത്തിൻ്റെ ഒരു അവസ്ഥ നമ്മളിലുണ്ടാകും. അപ്പോൾ ജീവിതമായിട്ട് മാറുന്നത് പരിശുദ്ധാത്മാവ് നമ്മളിലൂടെ ജീവിക്കാൻ തുടങ്ങുന്നത്, ജീവിക്കും ജീവിക്കാൻ തുടങ്ങുന്നത്. നമുക്ക് ആത്മാർത്ഥമായിട്ടൊന്ന് ഈ പെന്തക്കുസ്ത അനുഭവത്തിൽ നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. നമ്മുടെ കുറവുകളൊക്കെ ഒന്ന് ഒന്ന് ചിന്തിച്ച് മാറ്റി വെച്ചുകൊണ്ട് മറ്റുള്ളവർ മനസ്സിലാക്കാനായിട്ട്, അല്ലെങ്കിൽ ചുറ്റും നിൽക്കുന്ന ദൈവത്തിൻ്റെ ആലയം. അപ്പം നമ്മുടെ മനസ്സ്, നമ്മുടെ ഹൃദയം, നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ് എന്ന് പറയുമ്പോൾ മറ്റുള്ളവരെല്ലാവരുടെയും ശരീരം ദൈവത്തിൻ്റെ ആലയമാണ്. ദൈവത്തിൻ്റെ ആലയത്തെ എത്രമാത്രം നമ്മൾ അംഗീകരിക്കുന്നു, സ്വീകരിക്കുന്നു, അതനുസരിച്ചാണ് നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവാഹം ഉണ്ടാകുക. സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ ജീവിതത്തിൽ 2020 പെന്തക്കുസ്ത അനുഭവം എന്ന് പറയുന്നത് ഈശോയോടുള്ള സ്നേഹത്തിൻ്റെ വലിയൊരു അനുഭവം ഉണ്ടാകട്ടെ. നമ്മുടെ ജീവിതത്തിലെ പ്രതികൂല സാഹചര്യങ്ങളൊക്കെ നമ്മുടെ കുടുംബത്തിന്, സമൂഹത്തിന്, എല്ലാവർക്കും വലിയ ദൈവ അനുഗ്രഹത്തിൻ്റെ നിമിഷങ്ങളായി മാറ്റട്ടെ. അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മ അനുഭവം ഒരു ജീവിതമായിട്ട് മാറുക, ജീവിത ശൈലിയായിട്ട് മാറുക. ഹല്ലേലൂയ, ഒരു നിമിഷം കണ്ണുകളടച്ചു നമുക്ക് കണ്ണുകളടച്ച് ഹൃദയത്തോട് കരങ്ങളിൽ നമുക്ക് ചേർത്ത് പിടിക്കാം. നമ്മുടെ ഹൃദയം നമ്മുടെ ശരീരത്തിൻ്റെ ഏറ്റവും കുഞ്ഞു ഭാഗമാണ് നമ്മുടെ ഹൃദയം. അവിടെ നിന്നാണ് നമ്മൾ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്. ഹൃദയത്തോട് കുരിശാകൃതിയിൽ നമ്മൾ ഹൃദയത്തോട് കരങ്ങൾ ചേർത്ത് പിടിച്ചേ. എൻ്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനായിട്ട് ഞാൻ ഒരുങ്ങുന്നുണ്ടോ? ആത്മാർത്ഥതയോടെ പ്രാർത്ഥിച്ചേ. പക്ഷെ ഞാൻ ഈശോയെ ഒത്തിരി ആഗ്രഹിക്കുകയാണ്. അങ്ങയുടെ ആത്മാവിനെ സ്വീകരിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക. അങ്ങനെ സ്നേഹിക്കുന്നു എനിക്കറിയാം. അത് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ്. ഈശോയെ അങ്ങനെ സ്നേഹിക്കും. ഞാൻ എത്രമാത്രം അങ്ങനെ നിന്ന് അകന്നു പോയാലും അങ്ങനെ സ്നേഹിക്കുമെന്നുള്ളതിൻ്റെ ഒരു സത്യാവസ്ഥയാണ്. ഞാൻ വിശ്വസിക്കുകയാണ് ഈശോ, പൂർണ്ണമായിട്ട് വിശ്വസിക്കുക. ഈശോയെ അങ്ങയുടെ ആത്മാവിനെ ഒരു നിറവ് എനിക്ക് തരണമേ. ആത്മാർത്ഥതയോടൊന്ന് പ്രാർത്ഥിച്ച് ദാഹിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് ആത്മാവ് ലഭിക്കും. നമ്മുടെ ജീവിതത്തിൽ ഒരുക്കവും തീക്ഷ്ണതയും ഒക്കെ എന്തിനാ? ഈ ആത്മാവിൻ്റെ നിറവിന് വേണ്ടി, ഈ പുതിയൊരു പെന്തക്കുസ്ത അനുഭവത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേ. ആത്മാർത്ഥമായിട്ട് ഒന്ന് നിമിഷം മൗനമായിട്ടൊന്ന് പ്രാർത്ഥിച്ചേ. നമ്മുടെ ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവ് നിറയുമ്പോൾ നമുക്ക് നമ്മൾ ആത്മാർത്ഥതയോടെ നമ്മൾ ചെയ്യുമ്പോഴാണ് നമുക്ക് സാധിക്കുക. എത്രമാത്രം ആത്മാർത്ഥതയുണ്ട് അത്രമാത്രം ദൈവത്തിന്. അപ്പോൾ നമുക്ക് കരങ്ങളടിച്ച് സാധിക്കുന്നവർ കരങ്ങളടിക്കുക. നമ്മളൊന്ന് നോക്കാം, അടുത്തിരിക്കുന്നൊന്നും നോക്കണ്ട. ഇപ്പോൾ നമ്മൾ യൂട്യൂബിലൂടെ കാണുന്ന, അയ്യോ യൂട്യൂബിലെ കാണുമ്പോൾ കൈയടിച്ച് എന്തോ ആൾക്കാർ വിചാരിക്കും, ഞാൻ എൻ്റെ അനിയൻ എൻ്റെ മകൻ എന്ത് വിചാരിക്കും, ഒന്നും വിചാരിക്കുന്ന ഞാൻ കർത്താവുമായിട്ടുള്ള ബന്ധമാണ്. അത് യൂട്യൂബ് ഒരു മീഡിയം മാത്രമാണ്. നമ്മൾ മൈക്കിലൂടെ സംസാരിക്കുന്നു എന്നുള്ളൂ മാത്രമേ ഉള്ളൂ. മൈക്കിലൂടെ സംസാരിക്കുന്ന നമ്മൾ കേൾക്കുന്നു എന്നൊരു മീഡിയം മാത്രമേ ഉള്ളൂ. ദൈവമാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമുക്ക് ആത്മാർത്ഥതയോടെ നമുക്കൊന്ന് പാടി പ്രാർത്ഥിക്കാനായിട്ട് ശ്രമിക്കാം. ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ വന്നറിയണേ
ആത്മാവിൻ ശക്തി അത്യുന്നത ശക്തി പരിശുദ്ധാത്മശക്തി എന്നിൽ നിറയട്ടെ ആത്മാവിൻ ശക്തി അത്യുന്നത ശക്തി പരിശുദ്ധാത്മശക്തി എന്നിൽ നിറയട്ടെ എന്നിൽ നിറയട്ടെ സഭയിൽ നിറയട്ടെ ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ സഭയിൽ നിറയട്ടെ ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ നമ്മുടെ ജീവിതത്തില് സഭയോട് ചേർന്ന് നിൽക്കുമ്പോൾ കിട്ടുന്ന ആത്മാവിന്റെ നിറവിന് വേണ്ടി ആഗ്രഹിച്ചെന്ന് പ്രാർത്ഥിച്ചു മക്കളെ ഈശ്വരയുടെ കരങ്ങളടിച്ച് പ്രാർത്ഥിച്ചു ഒന്ന് നോക്കണ്ട അടുത്തുകൊണ്ട് നോക്കണ്ട ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതത്തിലേക്ക് സഭയിലൂടെ പരിശുദ്ധാത്മാവ് നിറയുമ്പോൾ ആഗ്രഹിച്ച് പാടി പ്രാർത്ഥിച്ചേ ആദിമസഭയിൽ നിറഞ്ഞു പോലെ അഭിഷേകത്തി കാറ്റായി വീശണമേ ആദിമസഭയിൽ നിറഞ്ഞു പോലെ അഭിഷേകത്തി കാറ്റായി വീശണമേ പാപശക്തിയെ തകർത്തിടാൻ രോഗശക്തിയെ തകർത്തിടാൻ അഭിഷേകത്താൽ എന്നെ നിറയ്ക്കണമേ പാപശക്തിയെ തകർത്തിടാൻ രോഗശക്തിയെ തകർത്തിടാൻ അഭിഷേകത്താൽ എന്നെ നിറയ്ക്കണമേ എന്നിൽ നിറയട്ടെ സഭയിൽ നിറയട്ടെ ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ എന്നിൽ നിറയട്ടെ സഭയിൽ നിറയട്ടെ ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ എന്നിൽ നിറയട്ടെ ഒരു പുതിയ അഭിഷേകം നമ്മുടെ കുടുംബങ്ങളിൽ എല്ലാം പടരട്ടെ നമ്മുടെ ജീവിതങ്ങളിൽ നിറയട്ടെ ലോകം മുഴുവൻ നിങ്ങളുടെ അയൽപക്കങ്ങളിലേക്ക് അത്തി പടരട്ടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ദൂരെയായിരിക്കുന്ന മക്കളിലേക്ക് ദൂരെയായിരിക്കുന്ന സഹോദരങ്ങളിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പടരട്ടെ എല്ലാ മക്കളിലേക്ക് ലോകം മുഴുവൻ ഒരു ദേവാലയമായിട്ട് ഇപ്പോൾ മാറുകയാ ലോകമെമ്പാടും ഒരു ആൾത്താരിക്ക് ഒന്നിച്ചുകൂടുകയാ ഈ ആൾത്താരയിൽ നിന്ന് പ്രവാചകൻ കണ്ടതുപോലെ ഇതാ ഒരു നദി ഒഴുകാൻ പോകുന്നു ജീവന്റെ നദി സൗഖ്യത്തിന്റെ നദി വിടുതലിന്റെ നദി ആത്മാവിന്റെ നദി അഭിഷേകത്തിന്റെ നദി ഇരാ 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 പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ ആഗ്രഹിച്ച മകളെ ആഗ്രഹിച്ച മകളെ പരിശുദ്ധാത്മാവിന് വേണ്ടി ഇരാ 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 പരിശുദ്ധാത്മാവേ 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 ദഹനമേ 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 പരിശുദ്ധാത്മാവേ എല്ലാ മക്കളും ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചേ ദാഹത്തോടെ പ്രാർത്ഥിച്ചേ ഇരാ 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 പരിശുദ്ധാത്മാവേ 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 ഒരു അഗ്നിനാമായിട്ട് വരണമേ പരിശുദ്ധാത്മാവേ ഒരു അഗ്നിഅഭിഷേകമായിട്ട് വരണമേ പരിശുദ്ധാത്മാവേ ഇരാ 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 സാധിക്കുമെങ്കിലും ഇന്ന് കണ്ണുകൾ അടച്ച് പ്രശസ്തമായിട്ടിരുന്ന പരിശുദ്ധാത്മാവേ ഹൃദയത്തിൽ ഒരു മൂന്ന് തവണ പരിശുദ്ധാത്മാവിനെ ഒന്ന് വിളിച്ച് പ്രാർത്ഥിച്ചേ അമ്മേ മാതാവേ അപ്പോസ്തലന്മാരെയും കൂട്ടി സയ്യനൂടിശാലയിൽ അമ്മയിരുന്നല്ലോ മൂന്ന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഓ അമ്മേ മാതാവേ നിന്റെ മോൻ അവിടെ ബലിയർപ്പിച്ചതായിരുന്നു ആ സയ്യനൂടിശാലയിൽ തന്നെയാണല്ലോ പെന്തക്കോസ്തായ്ക്ക് വേണ്ടി നീ ചേർന്നിരുന്നത് ഇതാ ബലിയർപ്പിക്കപ്പെട്ട ഈ ബലിവേദിക്ക് ചുറ്റും ഞങ്ങൾ ഒരിക്കൽ കൂടി ഒന്നിച്ചുകൂടുക 50 ദിവസങ്ങൾക്ക് മുമ്പ് 50 ദിവസങ്ങൾ 53 ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ ഈശോ ബലിയർപ്പിച്ച ഈ ആൾത്താരം ഓ കർത്താവേ അതേ സ്ഥലം അവൻ്റെ കണ്ണീര് വീണ അവൻ്റെ അവസാന സ്വരം കേട്ട അവൻ്റെ സ്നേഹം നിറഞ്ഞ അതേ ആലയം ഈ സഹീവനൂട്ടിശാല ഈ ദേവാലയത്തെ സഹീവനൂട്ടിശാലയാക്കി മാറ്റണമേ ഈ കുടുംബങ്ങളെ സഹീവനൂട്ടിശാലകളാക്കി മാറ്റണമേ ഈ വ്യക്തികളെ സഹീവനൂട്ടിശാലകളാക്കി മാറ്റണമേ ഈശോയെ നിൻ്റെ ബലി ഇവിടെ അർപ്പിക്കപ്പെടുമ്പോൾ നിൻ്റെ പരിശുദ്ധാത്മാവ് ഇവിടെ വരുമല്ലോ പരിശുദ്ധാത്മാവേ 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 അമ്മയോട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കർത്താവുന്നു അങ്ങയുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയുമേ തമ്പുരാന്റിയമ്മേ ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാനോട് അമ്മേ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അടുത്ത് നിൽക്കുന്നവർക്ക് നമുക്കെന്ന വീട്ടിലുള്ളവർക്കെല്ലാം ഒന്ന് സ്തുതി കൊടുത്തെ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ ഹല്ലേലൂയ 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 മക്കളെ
പെന്തക്കോസ്താ തിരുനാളിൻ്റെ പെന്തക്കോസ്താ അഭിഷേക കൺവെൻഷൻ്റെ സമാപന ശുശ്രൂഷകളിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുക. വചന ശുശ്രൂഷ കഴിഞ്ഞാൽ ഉടനെ ആത്മാഭിഷേക പ്രാർത്ഥനകൾ നമ്മൾ നടത്തുന്നതായിരിക്കും. കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ തന്നെ കുടുംബങ്ങൾ അടുത്ത ആരെങ്കിലും കൊണ്ട് അവരെ ഒന്ന് വിളിച്ചു കൂട്ടിക്കൊള്ളുക. എല്ലാവരും കൂടെ കൂടിയിരുന്ന് ഒന്നിച്ചിരുന്ന് ഈ ശുശ്രൂഷ പങ്കെടുക്കുമ്പോൾ ഒരു അഭിഷേകമുണ്ട്. എനിക്കറിയാം നിങ്ങൾ ഉപവാസം എടുത്താണ് ഈ ശുശ്രൂഷയ്ക്ക് നിങ്ങൾ ഒരുങ്ങിയിട്ടുള്ളത്. തീർച്ചയായിട്ടും അതിൻ്റെ ഒരു അഭിഷേകവും ഒരു അനുഗ്രഹവും മക്കൾക്ക് കിട്ടും. അപ്പോസ്തല നടപടിയുടെ 2-ാം അധ്യായം, അപ്പോസ്തല നടപടിയുടെ 2-ാം അധ്യായം നമ്മൾ നാളെ കുർബാനയിൽ അത് കൂടുതൽ ധ്യാനിക്കും. എന്തായാലും ഈ കൺവെൻഷൻ്റെ ഈ ഒരു ചിന്ത പെന്തക്കോസ്ത കൺവെൻഷൻ ആയതുകൊണ്ട് പെന്തക്കോസ്ത അനുഭവം ഒന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നാളത്തെ ദിവസം നമ്മൾ ഇതിൻ്റെ വ്യാഖ്യാനങ്ങളിലേക്കും പ്രാർത്ഥനകളിലേക്കും പോകും. കുർബാനയിൽ നാളത്തെ കുർബാന പെന്തക്കോസ്ത കുർബാനയാണ്. ആ കുർബാനയിൽ നമ്മൾ ഈ വചനഭാഗം പെന്തക്കോസ്ത അനുഭവ പെന്തക്കോസ്ത ദിവസത്തെപ്പറ്റി നമ്മൾ കൂടുതൽ ധ്യാനിക്കും. എന്നാൽ ഈ വചനം നമുക്കൊന്ന് കേൾക്കാം. 2-ാം അധ്യായം, പെന്തക്കോസ്ത ദിവസം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. ദൈവമക്കളെ, ഒരു പെന്തക്കോസ്ത അനുഭവം അതാച്ചാ പറഞ്ഞത് ഒന്നിച്ചു വാ. ഒന്നിച്ചു വരാതെ പെന്തക്കോസ്തയില്ല. ഒറ്റയ്ക്കിരുന്നൊരു പെന്തക്കോസ്തയില്ല. ഒന്നിച്ചിരുന്ന് നിന്നിൽ നടന്നു പോയ ആരെങ്കിലുമൊക്കെ അവരെ ഹൃദയപൂർവ്വം ക്ഷമിച്ച് നിന്ന് ചേർത്തിരുത്ത്. ഒന്നിച്ചിരിക്കുമ്പോൾ കൊടുങ്കാറ്റടിക്കുന്നത് പോലെ ഒരു ശബ്ദം പെട്ടെന്ന് ആകാശത്തു നിന്നുണ്ടായി. സ്വർഗത്തിലെ സ്വരം നീ കേൾക്കാൻ തുടങ്ങുമെന്ന്. ഇന്ന് ഈ ആരാധനയിൽ ഈ ധ്യാനത്തിൽ സംഭവിക്കുന്ന കാര്യം ഇതാണ്, സ്വർഗത്തിൻ്റെ സ്വരം. അതൊരു കൊടുങ്കാറ്റ് പോലെ നിസ്സാര കാര്യം ആയിരിക്കില്ല. നിന്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒരു അനുഭവമായിരിക്കും പെന്തക്കോസ്ത അനുഭവം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നിന്റെ ജീവിതത്തെ അടിമുടി മാറ്റുന്ന ഒരു അനുഭവത്തിന്റെ പേരാണ് പെന്തക്കോസ്ത അനുഭവം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ശിഷ്യന്മാര് ഉപവാസം എടുക്കാൻ പറഞ്ഞപ്പോൾ ഒളിച്ചും പാത്തൊക്കെ അവിടുന്ന് വയലിന്ന് പറിച്ച് തിന്നുകൊണ്ടാണ് ബാർത്തീസ ഈ അപ്പോസ്തലന്മാര് പറയുക. ഞങ്ങളുടെ ജാഗരങ്ങൾ, ഞങ്ങളുടെ ഉപവാസം, അപ്പോസ്തലൻ ടോട്ടലി, ദൈവം ടോട്ടലി ചേഞ്ച്. And this Pentecost would change you totally. Hallelujah. Hallelujah. അതുകൊണ്ട് മക്കളെ വിട്ടുകൊടുത്ത മാത്രമേ ഈ അഭിഷേകം നമുക്ക് കിട്ടത്തുള്ളൂ. വിട്ടുകൊടുത്ത മാത്രമേ നമുക്കിതുള്ളൂ. തിരുവചനം പറയുന്നു, അഗ്നിജ്വാല പോലുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെയും മേൽ വന്ന് നിറയുന്നത് അവർ കണ്ടു. എ ന്യൂ ഫയർ ആൻഡ് എ ന്യൂ ലൈറ്റ്. ഈ പെന്തക്കോസ്താ തരുന്നത് നിനക്കൊരു പുതിയ തീയ്, നിനക്കൊരു പുതിയ ചൂട് കർത്താവ് തരും, നിനക്കൊരു പുതിയ പ്രകാശം പരിശുദ്ധാത്മാവ് തരും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പെന്തക്കോസ്ത വാർത്ത, ഒരു പുതിയ ചൂട്, ഒരു പുതിയ കത്തല് നിന്റെ ഉള്ളിലുണ്ടാവും. ഒപ്പം നിനക്കൊരു പുതിയ പ്രകാശവും. അവരെല്ലാവരുടെയും മേൽ പരിശുദ്ധാത്മാവിനാൽ, അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ. യു വിൽ ബി ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്. നിന്റെ ശരീരത്തിന് ഓരോ കോശത്തിലും പരിശുദ്ധാത്മാവ് നിറയുന്ന അനുഭവം ഉണ്ട്. അല്ല, നിന്റെ നാവിൽ ഭാഷാപരത്തിൽ മാത്രം നിൽക്കുന്ന, നാവിൽ നിൽക്കുന്ന ഒരു പരിശുദ്ധ നിന്റെ മുഴുവൻ. യു വിൽ ഫീൽ ഇറ്റ്. മക്കൾ എത്രയോ മക്കൾ പറഞ്ഞ സാക്ഷ്യങ്ങളുണ്ട്, പിന്നെ ഷോക്കടിക്കുന്ന പോലത്തെ അനുഭവം ഉണ്ടായി. ഷോക്കടിക്കുന്ന അനുഭവം, ശരീരം മുഴുവനും കൂടെ ഒരു ഒരു എന്തോ കറന്റ് പാസ് ചെയ്യുന്ന ഒരു അനുഭവം ഉണ്ടായി. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. അടുത്ത വാക്യം ഇങ്ങനെയാണ്, ആത്മാവ് കൊടുത്ത ഭാഷാവരമനുസരിച്ച് വിവിധ ഭാഷകളിൽ അവർ സംസാരിക്കുന്നത്. വീണ്ടും പെന്തക്കോസ്ത അനുഭവം നിന്നെ നിന്നെ ഒരു പുതിയ രീതിയിൽ പ്രാർത്ഥിക്കാം, ഒരു പുതിയ ന്യൂ വേ ഓഫ് പ്രേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമ്മളെ പരിശുദ്ധാത്മാവ് നിന്റെ ജീവിതത്തിൽ വന്നോ എന്നതിന്റെ ഒരു തെളിവ്. നീ ഒരു പുതിയ രീതിയിൽ നിന്റെ പ്രാർത്ഥനാ രീതിക്ക് മാറ്റം വരും. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. നമ്മളെ ദൈവങ്ങളെ ദൈവത്തിന് നമുക്ക് ലെറ്റ്സ് ബി ഞാൻ പറയും, ലെറ്റ്സ് പ്ലേ വിത്ത് ദ ഹോളി സ്പിരിറ്റ്. ദൈവമായിട്ട് പരിശുദ്ധാത്മാവായിട്ട് കൂട്ടുകൂടിക്കേ, പരിശുദ്ധാത്മാവായിട്ടൊന്ന് ഓടിക്കളിച്ചേ, പരിശുദ്ധാത്മാവുമായിട്ടൊന്ന് ഫ്രീ ആയിട്ടൊന്ന് മൂവ് ചെയ്തേ. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. വടിയുമായിട്ട് നിൽക്കുന്ന പരിശുദ്ധാത്മാവിനെ ആരും നോക്കണ്ട. കണ്ടില്ലേ, പാവിനെ പോലെ ചിറകടിച്ച് ചിറകടിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിനെയാണ് സുവിശേഷത്തിന്റെ ആരംഭത്തിൽ കാണുന്നത്. പ്ലേ വിത്ത് ദാറ്റ് ഡാവ്. ആ കൊച്ചു പ്രാവിൻ്റെ കൂടെ നമുക്കൊന്ന് കളിക്കാൻ തുടങ്ങിയാലോ, ആ പ്രാവിൻ്റെ പിന്നാലെ നമുക്കൊന്ന് ഓടി നടക്കാൻ തുടങ്ങിയാലോ, ആ ജീവിതത്തിന്റെ പേരാണ് പരിശുദ്ധാത്മ ജീവിതം. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ഒരു ഒരു കൊച്ചു കുഞ്ഞ് ഒരു പൂമ്പാറ്റയെ ചിത്രശലഭത്തെ പിടിക്കാൻ വേണ്ടി ഓടുന്നത് പോലെ നീ ഈ പരിശുദ്ധാത്മാവിന്റെ പിന്നാലെ വെക്കുന്ന ചുവടുവെപ്പിന്റെ അനുഭവത്തിന്റെ പേരാണ് പെന്തക്കോസ്ത. കഷ്ടപ്പാടിന് അനുഭവമല്ല ഇതിൽ, ഒരു ഒരു കളിയാ മക്കളെ ഇത്. ഇത് ജീവിതത്തിനൊരു ഉന്മേഷം നൽകുന്ന അല്ലേ. നമുക്ക് ഇതിലേ നമ്മൾ നമ്മൾ തന്നെ പ്രായമൊക്കെ ആയെങ്കിലും നമ്മളിപ്പോൾ കടലിൽ പോകുമ്പോഴും കടലിനടുത്ത് പോയി ഓടിക്കളിക്കുമ്പോൾ നമുക്ക് രസമാണ്. യു വിൽക്കം എ ചൈൽഡ് അല്ലേ. ഓടിക്കളിക്കണമെങ്കിൽ ഒരു കൊച്ചാവണം. ആ ഓടിക്കളിക്കുന്ന സമയത്ത് നീ എല്ലാം മറന്ന്, നീ എല്ലാം മറക്കും, നീ എല്ലാം മറക്കും. നമ്മുടെ ജോൺ ബോൾ ബാപ്പ മാർബാപ്പയായിരുന്നപ്പോഴും കളിക്കാൻ പോയി, ഫുട്ബോൾ കളിക്കാൻ പോയിരുന്നു. ആരും അറിയുന്ന ഒതുക്കത്തിൽ പോയി എവിടെയെങ്കിലുമൊക്കെ ഫുട്ബോൾ കോർട്ടിൽ ഇറങ്ങി കളിക്കുമായിരുന്നു. മാർബാപ്പ ആയിട്ട് ജോൺ ബോൾ ബാപ്പ
യുവജനങ്ങളുമായിട്ട് വളരെ 58-ാം വയസ്സിലെ മാപ്പാപ്പയായിരുന്നു പങ്കുവച്ച. അപ്പോൾ അങ്ങനെ ഓടി, ലെറ്റ്സ് പ്ലേ വിത്ത് ഗോഡ്. ഞാൻ പറഞ്ഞ ആ വാക്ക് നിങ്ങൾ തെറ്റിച്ച് കടുക്കരുത്. എന്നുവെച്ചാൽ അവരുമായിട്ട് അത്രയും നമുക്ക് ഫ്രീ ആയിട്ടൊന്നും മൂവ് ചെയ്യാൻ പറ്റില്ല. പരിശുദ്ധാത്മാവിന് പുറകെ ഒരു ചിത്രശലഭത്തെ പിടിക്കാൻ പോകുന്നതുപോലെ, ഒരു പക്ഷിയെ പിടിക്കാൻ പോകുന്നതുപോലെ, നീ പരിശുദ്ധാത്മാവിൻ്റെ പിന്നാലെ നീ ഒന്ന് ഓടിക്കേ, പരിശുദ്ധാത്മാവിന്റെ കൂടെ നീ ഒന്ന് കളിച്ചേ. ഹല്ലേലൂയാ. സോ സിമ്പിൾ മക്കളെ, ഒത്തിരി സന്തോഷം നൽകുന്ന. നിങ്ങൾ ഇത് ആലോചിച്ച് നോക്കി, ഈ ദിവസങ്ങളിൽ ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുക, ഇന്ന് നാളെയുമായിട്ട്, ഇന്ന് ഞാൻ ഇന്ന് ശനിയാഴ്ച രാത്രി കുറച്ചു പേര് ഇന്ന് പ്രാർത്ഥിക്കണം. ഞാൻ എൻ്റെ മനസ്സിൽ, എനിക്ക് ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ദിവസം പറഞ്ഞാലും, കഴിഞ്ഞ ദിവസം ഈ പെന്തക്കോസ്താ ഒരുക്കത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം പരിശുദ്ധാത്മാവ് എന്നെ ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എഴുതിയെടുക്കാം, ഇത് നമുക്ക് റെക്കോർഡാകുന്നതുകൊണ്ട്. പരിശുദ്ധാത്മാവ് ഒരു പ്രാർത്ഥന എന്നെ പഠിപ്പിച്ചു. പരിശുദ്ധാത്മാവ് നിറയാനായിട്ട് എന്നോട് പറഞ്ഞു, നിനക്കൊരു സമ്മാനം തരാൻ പോവാന്ന് പറഞ്ഞു. ഈ പരിശുദ്ധാത്മാവ് തരുന്ന സമ്മാനം എന്നാന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ. ഇന്നലെ വാസം പറഞ്ഞൊരു കുടുംബം ഇവിടെ കാണാൻ വന്നു. ആ പെൺകുട്ടി ഭർത്താവിനോട് പറഞ്ഞു, ആത്മീയാനുഭവമുള്ളൊരു പെൺകുട്ടിയാണ്. അവള് ഭർത്താവിനോട് പറഞ്ഞു, ദൈവം നമുക്കൊരു സമ്മാനം ഒരുക്കിയിട്ടുണ്ടെന്ന്, 3 ദിവസത്തിനുള്ളിൽ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം നടക്കും, ഒരു സമ്മാനം കിട്ടുമെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു ഓക്കെ. അവൾക്ക് ദർശനവും പ്രാർത്ഥനയ്ക്കുള്ള പെൺകുട്ടിയാണ്. അവള് ഓക്കെ. കഴിഞ്ഞ ദിവസം ഒരു അച്ഛൻ എന്നോട് പറഞ്ഞാൽ, ഒരു കുടുംബം അച്ഛനെ കാണാൻ വേണ്ടി ഒത്തിരി നാളായിട്ട് ഇങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുക. അച്ഛനിങ്ങനെ അവിടെ വെച്ച് കണ്ടപ്പോൾ വെറുതെ ഇങ്ങനെ വഴി വെച്ച് പറഞ്ഞു. അപ്പം കുഴപ്പമില്ല, നാളെ പോരാൻ പറഞ്ഞു. അച്ഛൻ ആ സമയത്ത് അവരെ വിളിച്ചിട്ട് പറഞ്ഞു, ഇത് ഇന്ന സമയത്ത് നാളെ വന്നാൽ അച്ഛനെ കാണാൻ പറ്റും. ഇന്നലെ ആ കുടുംബം കാണാൻ വന്നപ്പോൾ എന്നോട് പറയുന്നത് വെച്ചാൽ, 2 ദിവസം മുമ്പ് ഞങ്ങൾക്ക് അറിവ് കിട്ടിയായിരുന്നു. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ നിറവാച്ചത്. ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം. ഞാൻ പുണ്യാളനായിട്ടോ, എനിക്ക് പ്രത്യേകത ഉണ്ടെന്നില്ല. ആ മക്കളുടെ ചിന്ത ഞാൻ പറയുന്നില്ല. ഞാൻ വലിയ ആളൊന്നുമല്ല, കർത്താവാണല്ല, കർത്താവാണ്. ഗ്ലോറി ടു ദ ലോർഡ്. പക്ഷെ ആ കുടുംബത്തെ ദൂരെ നിന്ന് വന്ന കഷ്ടപ്പെട്ടവർ വന്നിരിക്കുക. പരിശുദ്ധാത്മാവ് 2-3 മണിക്കൂർ ആ കുടുംബമായിട്ട് ഇരിക്കാനായിട്ട് പരിശുദ്ധാത്മാവ് പ്രചോദനം തന്നു. നോക്കിയത് ഇവങ്ങളെ, പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി. നമുക്ക് രസമാണ് പിന്നെ ജീവിതം. ഞാൻ പ്രാർത്ഥിച്ചു, ഞാൻ പെട്ടെന്ന് പ്രാർത്ഥന ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. നമുക്ക് പിന്നെ എപ്പോഴേലും ചിലപ്പോൾ ഏതെങ്കിലും ഒരു ടോക്കിൻ്റെ അത് വീണ്ടും പിന്നെ പറയും ഇതിനെപ്പറ്റി, ഈ പ്രാർത്ഥന എങ്ങനെ ഉണ്ടായെന്ന്. പരിശുദ്ധാത്മാവ് നിറയാനായിട്ടുള്ള പ്രാർത്ഥന പരിശുദ്ധാത്മാവ് പഠിപ്പിച്ച ഇങ്ങനെയാണ്. പിതാവായ ദൈവമേ, അങ്ങയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ എൻ്റെ മേൽ അയച്ച് എന്നെ നവീകരിക്കണമേ. പിതാവായ ദൈവമേ, അങ്ങയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ അയച്ച് എന്നെ നവീകരിക്കണമേ. 2, പുത്രനായ ദൈവമേ, അപ്പോസ്തലന്മാരുടെ മേൽ നിശ്വസിച്ച ആത്മാവിനെ എന്നിൽ നിറച്ച് എന്നെ ശക്തിപ്പെടുത്തണമേ. പുത്രനായ ദൈവമേ, അപ്പോസ്തലന്മാരുടെ മേൽ നിശ്വസിച്ച ആത്മാവിനെ എന്നിൽ നിറച്ച് എന്നെ ശക്തിപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ശിഷ്യരുടെ മേൽ തീനാവുകളായി എഴുന്നള്ളി വന്നതുപോലെ എന്നിലും കത്തിജ്വലിക്കണമേ. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവുമായിട്ട് ബന്ധപ്പെട്ട് പരിശുദ്ധാത്മാവ് നിറയാനായിട്ട് ഇത് 1 തവണ ചൊല്ലിയിട്ട് 10 തവണ ഇനി ചൊല്ലാനുള്ളത് ഇങ്ങനെയാണ്. പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ എഴുന്നള്ളി വരട്ടെ, അത്യുന്നതൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കട്ടെ. ഒന്ന് ചേർന്ന് പ്രാർത്ഥിച്ചേ, പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ എഴുന്നള്ളി വരട്ടെ, അത്യുന്നതൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കട്ടെ. പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ എഴുന്നള്ളി വരട്ടെ, അത്യുന്നതൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കട്ടെ. നമുക്ക് ജപമാല എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ 10 തവണ ഇത് നമ്മൾ ചൊല്ലിയിട്ട് വീണ്ടും നമ്മൾ ചൊല്ലും, പിതാവായ ദൈവമേ, അങ്ങയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ എൻ്റെ മേൽ അയച്ച് എന്നെ നവീകരിക്കണമേ. പുത്രനായ ദൈവമേ, അപ്പോസ്തലന്മാരുടെ മേൽ നിശ്വസിച്ച അതേ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിറച്ച് എന്നെ ശക്തിപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ശിഷ്യരുടെ മേൽ തീനാവുകളായി എഴുന്നള്ളി വന്നതുപോലെ എന്നിലും അങ്ങ് കത്തിച്ചൊല്ലിക്കണമേ. അങ്ങനെ ചൊല്ലിയിട്ട് വീണ്ടും നമ്മൾ 10 തവണ നമ്മൾ ചൊല്ലുന്ന ഇങ്ങനെയാണ്, പരിശുദ്ധാത്മാവേ എൻ്റെ മേൽ, പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ എഴുന്നള്ളി വരട്ടെ, അത്യുന്നതൻ്റെ ശക്തി എന്നിൽ ആവസിക്കട്ടെ. പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ എഴുന്നള്ളി വരട്ടെ, അത്യുന്നതൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കട്ടെ. അവസാനം നമ്മൾ എല്ലാ പ്രാർത്ഥനയും കഴിഞ്ഞ് അതിങ്ങനെ 5 തവണ 50 തവണ അത് ചൊല്ലിക്കഴിയുമ്പോൾ, പരിശുദ്ധ അമ്മയിൽ വന്ന് നിറഞ്ഞ പരിശുദ്ധാത്മാവേ, ജോർദനാ നദിയിൽ പറന്നിറങ്ങിയ പരിശുദ്ധാത്മാവേ, ആദിമസഭയിൽ നിറഞ്ഞു നിന്ന പരിശുദ്ധാത്മാവേ, എന്നിൽ നിറയണമേ, സഭയിൽ ജ്വലിക്കണമേ, ലോകം മുഴുവൻ കത്തിപ്പടരണമേ. അല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ കൺവെൻഷനിൽ പ്രാർത്ഥിച്ചൊരുങ്ങിയപ്പോൾ പരിശുദ്ധാത്മാവ് തന്നൊരു പ്രാർത്ഥനയായത്, പരിശുദ്ധാത്മാവ് പഠിപ്പിച്ചൊരു പ്രാർത്ഥനയാണ് ഞാനിത്. ആ സമയത്ത് തന്നെ ഞാൻ പതുക്കെ ഒരു കടലാസിലേക്ക് കൊണ്ട് എഴുതി, കടലാസിൽ പേപ്പറിൽ എഴുതിയിട്ട് ഞാൻ പതുക്കെ ചൊല്ലാൻ തുടങ്ങി കഴിയുമ്പോൾ ഒരു അഭിഷേകം നിറയുന്ന ഒരു അനുഭവം എനിക്കുണ്ടായി. ഒരു ദിവസം ഒരു തിങ്കൾ ഒരു പ്രഭാത ശുശ്രൂഷയിൽ ഈ പ്രാർത്ഥന കൂടുതൽ പറഞ്ഞു തരുന്നതായിരിക്കും. നിങ്ങളെ അച്ഛൻ പറഞ്ഞു വരുന്ന വിഷയം ഇതാണ്, യു വിൽ ഹാവ് എ ന്യൂ വേ ഓഫ് പ്രേയിങ്. നിന്റെ ജീവിതത്തിന്റെ പൗരോഹിത്യത്തിന് വ്യത്യാസം വരും, നിന്റെ സന്യാസത്തിന് വ്യത്യാസം വരും, നിന്റെ കുടുംബജീവിതത്തിന് വ്യത്യാസം വരും.
നീ പരിശുദ്ധാത്മാവിനോട് ഓപ്പൺ ആവും. നമ്മള് സെയിം സിസ്റ്റം ഒരേ വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ടല്ല പരിശുദ്ധാത്മാവ്, അതങ്ങനെ ഓടിക്കളഞ്ഞു. പരിശുദ്ധാത്മാവ് വേണ്ട, ദൈവം ഇതിലൊരു പുതിയ രീതിയിലുള്ള ജീവിതമാ പരിശുദ്ധാത്മാവ്, ന്യൂ ലൈഫ്, ആത്മാവിലുള്ള നവ്യ ജീവിതം, നവജീവിതം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ടല്ലോ, യെശയ്യാ വചനത്തില്, യെശയ്യാ വചനത്തിലെ 10-ാം അധ്യായത്തിലെ 17-ാം വാക്യം ഇങ്ങനെയാണ്, ഇസ്രായേലിന്റെ പ്രകാശം അഗ്നിയായും അവന്റെ പരിശുദ്ധൻ ഒരു ജ്വാലയായും മാറും. ഇസ്രായേലിന്റെ പ്രകാശം അഗ്നിയായും അവന്റെ പരിശുദ്ധൻ ഒരു ജ്വാലയായും മാറും. അത് ജ്വലിച്ച് ഒറ്റ ദിവസം കൊണ്ട് അവന്റെ മുള്ളുകളും മുൾച്ചെടികളും ദഹിപ്പിച്ചു കളയും. ദൈവത്തിന്റെ വാഗ്ദാനം, പരിശുദ്ധാത്മ വാഗ്ദാനം അത്. ഇസ്രായേലിന്റെ പ്രകാശം അഗ്നിയായും അവന്റെ പരിശുദ്ധൻ ഒരു ജ്വാലയായും മാറും. അത് ജ്വലിച്ച് ഒറ്റ ദിവസം കൊണ്ട് അവന്റെ മുള്ളുകളും മുൾച്ചെടി. ദൈവങ്ങളെ, യു വിൽ ടോട്ടലി ചേഞ്ച്. ഒരു മരുഭൂമി അനുഭവമായിരുന്നു, മുള്ളും മുൾച്ചെടിയൊക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു വല്ലാത്ത ഒരു മരുഭൂമി അനുഭവമായിരുന്നു. അവിടേക്ക് പരിശുദ്ധാത്മാവ് വരുമ്പോ ഈ മുള്ളും മുൾച്ചെടിയും ഒക്കെ കത്തിച്ച് ഒറ്റ ദിവസം കൊണ്ട് ചാമ്പലായിട്ട് നീ ഇതാ ജലമൊഴുകുന്ന, സമൃദ്ധമായി ജലമൊഴുകുന്ന ഫലപുഷ്ടമായിട്ടുള്ളൊരു മണ്ണാക്കി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നെ മാറ്റിമെന്ന് വിശ്വസിക്കുക. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ഇതാ, പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ഇതാ. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം പള്ളിക്കകത്തല്ല മക്കളെ, പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം പള്ളിക്ക് പുറത്താണ്. നമ്മളെപ്പോഴും വിചാരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം പള്ളിക്കകത്താന്ന, പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം പള്ളിക്ക് പുറത്താണ്. മറ്റൊരു വചനം പരിശുദ്ധാത്മാവ് ഇപ്പം തരുന്നുണ്ട്, യെശയ്യാ വചനത്തിലാണ്. യെശയ്യാ വചനം ശബരനാഥഹബാര, പരിശുദ്ധാത്മാവ് മറ്റൊരു വചനം, ഇതുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്ന ഒരു വചനമുണ്ട്. ആ 44-ാം അധ്യായം പരിശുദ്ധാത്മാവ് നൽകുക. ഇപ്പം പറഞ്ഞതിന്റെ ബാക്കിയാ അത്, കൂട്ടുവചനമായിട്ട് പരിശുദ്ധാത്മാവ് പറഞ്ഞെന്നാ. അവങ്ങളെ, പരിശുദ്ധാത്മാവ് അങ്ങനെയാണ്. അടുത്ത വചനം പരിശുദ്ധാത്മാവ് പറഞ്ഞു തരും. അച്ഛൻ ഭയപ്പെട്ട് എഴുതേണ്ട കാര്യമില്ല. തിരുവചനം ഇതാ 44:3, വരണ്ട ഭൂമിയിൽ ജലവും ഉണങ്ങിയ നിലത്ത് അരുതിയും ഞാൻ ഒഴുക്കും. മുള്ളും മുൾച്ചെടിയും കത്തിച്ചാമ്പലാക്കി നീയാകുന്ന മരുഭൂമിയിലൂടെ ഇതാ വരണ്ട ഭൂമിയിൽ ജലവും ഉണങ്ങിയ നിലത്ത് അരുവികളും ഞാൻ ഒഴുക്കും. നിന്റെ സന്തതികളുടെ മേൽ എന്റെ ആത്മാവും. ഹല്ലേലൂയ്യ. അതിന് കൂടെ വരുന്ന സംഭവമായി, നിന്റെ സന്തതികളുടെ മേൽ എന്റെ ആത്മാവും നിന്റെ മക്കളുടെ മേൽ എന്റെ അനുഗ്രഹവും ഞാൻ വർഷിക്കും. അങ്ങനെ പരിശുദ്ധാത്മാവ് ചേഞ്ചസ് ടോട്ടലി, പൂർണ്ണമായിട്ട് നിന്നെ മാറ്റുന്ന, പൂർണ്ണമായിട്ട് നിന്നെ രൂപാന്തരപ്പെടുന്ന ഒരു അഭിഷേകം പരിശുദ്ധാത്മാവ്. കഴിഞ്ഞ ദിവസം ഒരു കുടുംബം പ്രാർത്ഥിക്കാൻ വന്നു, ഭാര്യയും ഭർത്താവും കൊച്ചുങ്ങൾ. കല്യാണം കഴിഞ്ഞിട്ട് ഏതാനും നാളുകളെ ആയിട്ടുള്ളൂ. അതേ മക്കളെ, ആ മകള് കൊച്ചു കേൾക്കുന്നുണ്ട്, അവളിത് കേൾക്കുന്നുണ്ട്, അവൾ ഈ ശുശ്രൂഷ കേൾക്കുന്നുണ്ട്. നിനക്ക് വിഷമം തോന്നല്ലേ? അവളെന്നോട് ഇന്നലെ പറഞ്ഞൊരു വാക്യമാണ്, ചില മനുഷ്യർ പറയുന്ന വാക്കുകൾ നമ്മുടെ ഉള്ളിൽ വെച്ചാൽ, ഞാൻ രാവിലെ എഴുന്നേൽക്കുന്നത് ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ടാണ്. എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് വചന ശുശ്രൂഷയുണ്ട്. ദൈവങ്ങളെ, അച്ഛൻ്റെ പ്രത്യേകതയോ അച്ഛൻ്റെ ബുദ്ധിയോ അച്ഛൻ്റെ കഴിവൊന്നും അല്ല, പരിശുദ്ധാത്മാവ് നിങ്ങളെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് വേണ്ട വചനം. ഈ കൊച്ചനോട് ഇന്നലെ പറഞ്ഞൊരു വാക്യോ എൻ്റെ ഉള്ളിൽ വചനത്തെ ലൂക്കാസ് വിശേഷമൊക്കെ പറയുന്ന പോലെ ഒരു വാള് പോലെ കയറിപ്പോയി. അമ്മയുടെ മനു ചങ്കിൽ വാള് കയറി എന്ന് പറഞ്ഞ പോലെ ഈ കൊച്ചനോട് വെച്ചാൽ, രാവിലെ ഞാൻ എഴുന്നേൽക്കുന്നത് 6 മണിക്ക് എനിക്ക് വേണ്ട സന്ദേശം അച്ഛനിലൂടെ കിട്ടുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് മകൾ അങ്ങനെ ഉണ്ടെന്ന്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഈ കൊച്ച് ഈ വചനം ഇപ്പം കേൾക്കുന്നുണ്ട്. ഈ കുട്ടി അമ്മ ഉപേക്ഷിച്ചു, അമ്മ ഉപേക്ഷിച്ചു കൊണ്ട് വല്യമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചു വേറൊരു കല്യാണം കഴിച്ച് മറ്റേ പോയി. ഇവളങ്ങനെ ഒറ്റപ്പെട്ടു. അവൾ പറയും, ഞാൻ ഫെമിനിസ്റ്റ് ആയിരുന്നു, സ്ത്രീ സ്വാതന്ത്ര്യം, സ്ത്രീ കരുത്ത്, ജയിക്കണം എനിക്ക്. അവൾ ജയിച്ചു, പഠിച്ചു, മിടുക്കിയായി. അവൾ പറയും, അവളുടെ കീഴിൽ 26 ജോലിക്കാരുള്ള ഒരു ഫേം അവൾ ആരംഭിച്ചു. 26 ജോലിക്കാർ ഏറ്റവാണ്ടത്ത് അവളൊരു ഫേം ആരംഭിച്ചു. ദൈവമക്കളെ, നിന്റെ സ്വന്തം കഴിവിനാൽ നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവൾ പറയുക, ഈ ഉയർന്നു വന്ന പ്രസ്ഥാനം തകർന്ന് തരിപ്പണമാവുകയാണ്. ഈ പ്രസ്ഥാനം തകർന്ന് തരിപ്പണമായി. തരിപ്പണമായപ്പോൾ ഒരുപാട് കേസുകൾ, എന്തൊക്കെ വിഷയങ്ങൾ വന്നു. ഒരു ശരിയായ രീതി ജീവിതം നയിക്കാത്ത ഒരു മനുഷ്യനുമായിട്ട് ഇവൾ കോണ്ടാക്ട് ചെയ്യുക, കാരണം അടിച്ചേ ഇത് തീരത്തുള്ളൂ. ഇത് തല്ലി തകർത്തേ ഈ പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അടിക്കാൻ കഴിവുള്ള അങ്ങനത്തെ ഒരു മനുഷ്യൻ, ദൈവമക്കളെ, അവൻ വരിക. അവൻ വന്നു. പക്ഷേ ഈ കുട്ടി എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്, അവനെ ഞാൻ തല്ലാൻ വേണ്ടി വിളിച്ചതാണ്, പക്ഷേ അവൻ എന്നോട് ദൈവവചനം പറയാൻ തുടങ്ങി.
അവൻ ഫോൺ വിളിച്ചാൽ അവൻ പറഞ്ഞ യേശു ക്രിസ്തുവിനെ പറ്റിയാ, യേശു ക്രിസ്തുവിനെ പറ്റി എന്നോട് പറയുക. ദൈവമക്കളെ നോക്കിക്കേ, വരണ്ട ഭൂമിയിൽ ദൈവം അത്ഭുതം ചെയ്യുന്നത്. അവൻ എന്നോട് യേശു ക്രിസ്തുവിനെ പറ്റി പറയുക. എന്തായാലും പ്രശ്നങ്ങൾ ഇങ്ങനായി വന്നു, അവസാനം ആ പ്രസ്ഥാനം പൂട്ടി. അപ്പൻ പറഞ്ഞു, നീ ഈ വീട്ടിലോട്ട് ഇനി വരണ്ട, നീ ഇനി വീട്ടിലോട്ട് വരണ്ട. അവൾ പറയുക, അങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോൾ ഈ യുവാവ് അവനെ ഫോൺ വിളിക്കുക. അയവങ്ങളെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നോക്കിയേ. പരിശുദ്ധാത്മാവ് പള്ളിക്കകത്തല്ല, പരിശുദ്ധാത്മാവ് പള്ളിക്ക് വെളിയില്ല. മറ്റൊരു മർദ്ദിപ്പെട്ട പെൺകുട്ടിയാണ് അവള്. അവളിങ്ങനെ യേശുവിനെ പറ്റിയൊക്കെ കേട്ട് കേട്ട് ഇവൻ പറഞ്ഞു കൊടുക്കുന്ന യേശുവിനെ പറ്റി കേട്ടുകൊണ്ടിരിക്കുക. ആ സമയത്ത് അവനെ കൊണ്ട് പരിശുദ്ധാത്മാവ് അവളെ ഫോൺ ചെയ്യിച്ചു. ഞാൻ കഥ പറയില്ല. ആ മകൾ പറയുക, അവൻ പറഞ്ഞു, അവൾ സിറ്റുവേഷൻ പറഞ്ഞു. അപ്പം പറഞ്ഞു, വീട്ടിലോട്ട് ചെല്ലണ്ടെന്ന്, എങ്ങും പോകാനില്ല. അവൻ പറഞ്ഞു, നീ അവിടെ വെയിറ്റ് ചെയ്തോ, ഒന്ന് രണ്ട് മണിക്കൂറിനുള്ളിൽ അവിടെ ഒരു വണ്ടി വരും, നീ അതിൽ കയറിക്കോ. ഈ പെൺകുട്ടി എന്നോട് പറയുക, ആ രാത്രിയിൽ ആ വണ്ടിയിൽ എന്തിനാണ് ഞാൻ കയറിയത് എന്നെനിക്ക് അറിഞ്ഞുകൂടാ. ദൈവമക്കളെ, അവൾ പോരുകയാണ് യുവാവിൻ്റെ വീട്ടിലേക്ക്. അവൾ പറയുക, ഞാൻ വന്നത് ഒരു വീട്ടിലേക്കായിരുന്നില്ല, ഞാൻ വന്നത് ഒരു സ്വർഗത്തിലേക്കായിരുന്നു. പാത്രം കഴുകി ജീവിക്കുന്ന ഒരമ്മ, ഭാഷാപരമുള്ളൊരമ്മ. ഒരു പെൺകുട്ടി തന്നെ എല്ലാവരും ഉപേക്ഷിച്ചു കയറി വരുമ്പോഴത്തേന് രണ്ട് കൈ നീട്ടി അമ്മ സ്വീകരിക്കുക. കരങ്ങൾ വിരിച്ച് കണ്ണീരോടെ പ്രാർത്ഥിക്കാൻ അറിയുന്ന ഒരപ്പൻ, സെക്യൂരിറ്റി ജീവനക്കാരന് അപ്പൻ. തീർത്തും പാവപ്പെട്ട കുടുംബത്തിലേക്ക് ഇവൾ കയറി വരിക. ദൈവമക്കളെ, ഈ സമയത്ത് ഇതാ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരിൽ പ്രവർത്തിക്കുക. ദൈവം അത്ഭുതങ്ങൾ അവരുടെ ജീവിതത്തിൽ ചെയ്യുക. വിശ്വസിക്കാമെങ്കിൽ വിശ്വസിച്ചോ. അവൾ പ്രാർത്ഥിക്കുമ്പോൾ അവളുടെ കയ്യിൽ നിന്ന് അവൾ പറഞ്ഞ തൈലം ഒഴുകി ഇറങ്ങും. നിങ്ങൾ വിശ്വസിക്കണം, നിർബന്ധമില്ല. തൈലം അവളുടെ കയ്യിൽ നിന്ന് തിറ്റു വീഴും. അവൾ അവസാനമായിട്ട് ഈ സംഭവം ഉണ്ടാകുന്ന, അവൾ ധ്യാനിക്കാനായിട്ട് ഒരു ധ്യാനകേന്ദ്രത്തിൽ ചെന്നു, സിസ്റ്റേഴ്സ് നടത്തുന്ന ധ്യാനകേന്ദ്രം. അവളോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവളുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ തൈലം വരും. അവൾ ഓടി ധ്യാനിപ്പിക്കുന്ന സിസ്റ്ററിൻ്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, ഇതാ പലതവണയുണ്ട് ഒരു മാമോദീസ സ്വീകരിക്കാത്ത, ഒരച്ഛനും തലേ കൈവച്ചിട്ടില്ലാത്ത ഒരു പെൺകുട്ടി. അച്ഛൻ നേരത്തെ പറഞ്ഞില്ലേ, ക്രിസ്തുവിനെ സ്നേഹിച്ച് തുടങ്ങിയപ്പോൾ, അവൾ കൈകൂപ്പിയപ്പോൾ കയ്യിൽ നിന്ന് ഇറ്റിറ്റ് തൈലം വീഴുക. പ്രതിജ സിസ്റ്റേഴ്സെല്ലാം കൂടി നിന്ന് പ്രാർത്ഥിച്ചു. അവൾ പറഞ്ഞു, ആ ആ പ്രത്യേകത അന്നുകൊണ്ട് തീരുക. ദൈവമക്കളെ, പിന്നെ മുന്നോട്ട് ഇവൾ പോവുക. അവളുടെ കല്യാണം നടക്കുന്നവൾ, അവൾ പള്ളിയിൽ വെച്ച് കല്യാണമൊക്കെ നടത്തി. ഇതാ അവളിപ്പോൾ അവൾ പ്രഗ്നൻ്റ് ആണ്. ദൈവമക്കളെ, അവൾക്ക് ഒറ്റ ആഗ്രഹമുള്ളൂ, ഈശോയുടെ മാത്രമാകണം എല്ലാം. അവൾ പറഞ്ഞു, ആരുടെയും മുമ്പിൽ തലകുനിക്കാതിരുന്ന എനിക്ക് ഇന്ന് തല. ഫെമിനിസമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നതാ, സ്ത്രീ സ്വാതന്ത്ര്യം പ്രസംഗിച്ചുകൊണ്ടിരുന്നവളാ. പക്ഷെ ഇന്നവൾ പറഞ്ഞു, പുണ്യം എന്താണ്, ഒരു ഭാര്യ എന്താണെന്നൊക്കെ ഞാൻ പഠിച്ചു. ഭർത്താവിൻ്റെ മുമ്പിൽ ശിരസ് നമിക്കാൻ, അതിനു മുമ്പ് ഞാൻ എൻ്റെ കർത്താവിൻ്റെ മുമ്പിൽ ശിരസ് നമിച്ചായിരുന്നു. ദൈവമക്കളെ, മരുഭൂമിയിലൂടെ ഒഴുകുന്ന നീർച്ചാലിനെ നിങ്ങൾക്ക് വിശ്വസിക്കാം. പെന്തക്കോസ്ത് അനുഭവം ഇതാ, പരിശുദ്ധാത്മാവ് നിന്റെ ജീവിതത്തിൽ. തിരുവചനം പറയാ, വരണ്ട ഭൂമിയിൽ ജലവും ഉണങ്ങിയ നിലത്ത് അരുവികളും ഞാൻ ഒഴുക്കും. നിന്റെ സന്തതികളുടെ മേൽ എൻ്റെ ആത്മാവിനെയും, നിന്റെ സന്തതികളുടെ മേൽ എൻ്റെ ആത്മാവിനെയും ഞാൻ ഒഴുക്കും. നിന്റെ മക്കളുടെ മേൽ എൻ്റെ അനുഗ്രഹവും ഞാൻ വർഷിക്കും. ജലത്തിൽ സസ്യങ്ങളും നദീതീരത്ത് അലരികളും പോലെ അവർ തഴച്ചു വളരും. ഞാൻ കർത്താവിൻ്റെതാണെന്ന് ഒരുവൻ പറയും, മറ്റൊരുവൻ യാക്കോബിൻ്റെ നാമം സ്വീകരിക്കും, മൂന്നാമതൊരുവൻ സ്വന്തം കയ്യിൽ കർത്താവിനുള്ളവൻ എന്ന് മുദ്രണം ചെയ്യുകയും ചെയ്യും. ഇസ്രായേൽ എന്ന പിതൃനാമം സ്വീകരിക്കുകയും ചെയ്യും. ഇസ്രായേലിൻ്റെ രാജാവും രക്ഷകനും സൈന്യങ്ങളുടെ നാഥനുമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ ആദിയും അന്തവുമാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല. ഹല്ലേലൂയാ. ദൈവത്തെ സ്വന്തമാക്കുക. പരിശുദ്ധാത്മാവിനെ കിട്ടിയാൽ നീ പറഞ്ഞു, ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാ. എന്റെ നെറ്റിയില്, വെളിപാടിന്റെ പുസ്തകത്തിലൊക്കെ പറയുന്ന പോലെ നെറ്റിയിൽ എഴുതി വെച്ചിരിക്കുക, ഞാൻ കർത്താവിൻ്റെതാ. പച്ച കുത്തിയിരിക്കുക, ഞാൻ എൻ്റെ നാഥൻ്റെയാ. പരിശുദ്ധാത്മാവ് നിനക്ക് തരുന്ന മുദ്രയുടെ പേരാണ് ദൈവത്തിന്റെ മുദ്ര. Seal of God. Hallelujah. 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 ദൈവമക്കളെ, പ്രധാനമന്ത്രിയുടെ സീലുള്ള ഒരു പേപ്പറിന്റെ വില, പ്രധാനമന്ത്രിയുടെ സീലുള്ള ഒരു പേപ്പറിന്റെ വില എന്താ? ഇന്ത്യൻ പ്രസിഡന്റിന്റെ സീലുള്ള ഒരു പേപ്പറിന്റെ വില എന്താ? കേരള മുഖ്യമന്ത്രിയുടെ സീലുള്ള ഒരു പേപ്പറിന്റെ വില എന്താ?
ദൈവ പൈതലെ നിന്റെ മേൽ ദൈവം വെച്ചിരിക്കുന്ന മുദ്രയുടെ പേരാണ് ദൈവത്തിന്റെ മുദ്ര, അതിന്റെ പേരാണ് പരിശുദ്ധാത്മാവ്. എന്റെ മേൽ ദൈവത്തിന്റെ ആത്മാ അവിടെ നിന്നെ മുദ്ര ചെയ്തിരിക്കും, അവിടെ നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. പെട്ടെന്ന് ജോയേൽ വചനം കൂടെ കേൾക്കാം. ജോയേൽ വചനം പരിശുദ്ധാത്മാവ് വേറെ വഴിക്ക് കൊണ്ടുപോവാണ്, കൊണ്ടുപോക്കോട്ടെ. ജോയേലിന്റെ വചനം 2:28 തിരുവചനം പറയുന്നു, അന്നിങ്ങനെ സംഭവിക്കും, എല്ലാവരുടെ മേലും എന്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. എല്ലാവരുടെ മേലും എന്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. അതെ പൈതലേ, കർത്താവ് തരുന്ന വാഗ്ദാനം, നിന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വരുമെന്ന്. വെറുതെ അച്ഛനെ എന്താ കാണിക്കുന്നത് കേൾക്കാൻ വേണ്ടിയിട്ട് നീറ്റി ഇതോ ട്യൂബ് ഓൺ ചെയ്ത് വെച്ചേക്കുന്നല്ലേ. കേട്ടോ കൊച്ചെ, നിന്റെ മേൽ പരിശുദ്ധാത്മാവ് വരാൻ പോവാ. നീ കഥാപ്രസംഗം കേൾക്കാൻ വേണ്ടിയിട്ടല്ല, നീ മതപ്രസംഗം കേൾക്കാൻ വേണ്ടിയിട്ടല്ല, നീ തുറന്നു വെച്ച എന്തിനാണെന്നറിയോ? You want to hear that the Lord is announcing that Holy Spirit is going to come upon you right now. നിന്റെ മേൽ പരിശുദ്ധാത്മാവ് ഇപ്പോൾ എഴുന്നള്ളി വരും എന്ന് കേൾക്കാൻ വേണ്ടിയാണ് ഈ യൂട്യൂബ് ചാനൽ നീ ഇപ്പോൾ ഓൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതെ പൈതലേ, നീ പ്രസംഗം കേൾക്കാനല്ല, കഥകളി കാണാനല്ല, നീ ദൈവത്തിന്റെ പ്രഖ്യാപനം കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഈ സമയത്ത് നിൽക്കുന്നത്. That God is going to anoint you. അന്ന് സകലരുടെ മേലും എന്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. കേട്ടോ, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. കൊച്ചുങ്ങൾ പ്രവചനം പറയാൻ പോവാ. Your children, your youth will prophesy. അവർ പ്രവചിക്കാൻ പോവാ. കഴിഞ്ഞ ദിവസം അമ്മ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നപ്പോ എന്നോട് പറഞ്ഞു, മോള് പ്രാർത്ഥിച്ചിട്ട് പ്രവചിക്കു വെച്ച, മോള് പ്രാർത്ഥിച്ചിട്ട് പ്രവചിക്കുന്ന. പ്രിയ മാതാപിതാക്കളെ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പ്രവചിക്കാറുണ്ടോ? വാഗ്ദാനം പ്രവചിക്കും. യുവതി യുവാക്കന്മാരെ, നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന അനോയിന്റിംഗ് ആണ് പ്രൊഫസി. പ്രൊഫസായി പ്രവചിക്കുന്നവനിൽ ആ പരിശുദ്ധാത്മാവുള്ള. നമ്മൾ ഇതൊക്കെ എങ്ങനെ മാറ്റിവെച്ചിരിക്കുക. പ്രവചനമൊക്കെ ചുമ്മാ പ്രാന്താന്നെ, ഭാഷാപരമൊക്കെ പ്രാന്താ. നമുക്ക് വചനത്തിലേക്ക് സമയമുണ്ടെങ്കിൽ വരാൻ പറ്റും, സമയമുണ്ടെങ്കിൽ നമ്മൾ വരിച്ചു കഴിയുമ്പോൾ. ഹല്ലേലൂയ, നമ്മുടെ മക്കൾ പ്രവചിക്കും. നോക്കിയേ, നിന്റെ കുഞ്ഞ് പ്രവചിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ ഒരു കൊച്ചിൻ്റെ കഥയൊന്നുമല്ല, എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വരുന്ന അനേകർ പറയുന്ന, എൻ്റെ മോള് പ്രവചിക്കാറുണ്ട് അച്ഛാ. നേരത്തെ പറഞ്ഞ യുവാവ്, ഞാൻ പറഞ്ഞില്ലേ പ്രാർത്ഥനക്കാരി ചേട്ടത്തിയുടെ കാര്യം, അമ്മ പറയും ഇവൻ പറയുക, അച്ഛാ അന്ന് ആ കൊലക്കേസ് ഞാൻ ചെന്ന് പെട്ടേ, അന്ന് രാവിലെ എൻ്റെ അമ്മ പ്രാർത്ഥിച്ചിട്ട് എഴുന്നേറ്റിട്ട് പറഞ്ഞു, കൊച്ചെ ഇന്ന് നീ പോകാൻ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് നീ പോയി കൂടാ എന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. You should not go there. You are not supposed to go there. പരിശുദ്ധാത്മാവ് പറയും മക്കളെ, പരിശുദ്ധാത്മാവ് പറയും. നിങ്ങൾ പരിശുദ്ധാത്മാവ് പുസ്തകത്തിൻ്റെ അകത്ത് ഒതുക്കല്ലേ, പരിശുദ്ധാത്മാവിന്റെ പുസ്തകത്തിൻ്റെ അകത്ത് ഒതുക്കല്ലേ. He is interacting you. ഇന്ന് ഈ മണ്ണിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവാണ്. കാര്യം ചെയ്യാമ്പോ വേണോ വേണ്ടോ എന്ന് പറയും, ചോദിച്ചു നോക്കിക്കേ. അച്ഛൻ ഭ്രാന്ത് പറയുവാന്ന് ആരും വിചാരിച്ചേക്കല്ലോ. ഹി വിൽ ടോക്ക് ടു യു. പറയും വേണ്ട, പോണം, പോണ്ട, പരിശുദ്ധാത്മാവ് പറഞ്ഞു തരും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും, ദർശനം കിട്ടുക. വീട്ടിൽ പ്രായമായിരിക്കുന്ന അപ്പന് ദർശനമുണ്ടോ? വീട്ടിൽ പ്രായമായിരിക്കുന്ന അമ്മയ്ക്ക് ദർശനമുണ്ടോ? ദൈവമക്കളെ, നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങൾ ബഹുമാനിക്കണം, നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങൾ ആദരിക്കണം, നിങ്ങളുടെ മാതാപിതാക്കളെ പ്രവാചകരെ പോലെ നിങ്ങൾ കാണണം. ഹല്ലേലൂയാ, ദർശനം കാണും. ദർശനം എന്താ മക്കളെ? ദൈവത്തിന്റെ അത്ഭുത ഇടപെടൽ. മക്കൾക്ക് വേണ്ടി ദൈവം ഇടപെടുന്ന അത്ഭുതങ്ങൾ കാണാൻ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് വൃദ്ധക്ക് കർത്താവ് പുതിയ കാഴ്ച കൊടുക്കുമെന്ന്. നിങ്ങളുടെ വൃദ്ധന്മാർക്ക് ദർശനങ്ങൾ ഉണ്ടാവും, സ്വപ്നങ്ങൾ ഉണ്ടാവും, യുവാക്കൾക്ക് ദർശനങ്ങൾ ഉണ്ടാവും. ആ നാളുകളിൽ എൻ്റെ ദാസന്മാരുടെയും ദാസിമാരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. ആകാശത്തിലും ഭൂമിയിലും ഞാൻ അത്ഭുതകരമായ അടയാളങ്ങൾ കാണിക്കും. പരിശുദ്ധാത്മാവ് വിശ്വസിക്കും. പരിശുദ്ധാത്മാവ് ഈ കാര്യം നിന്റെ ജീവിതത്തിൽ ചെയ്യും, നിന്റെ കുടുംബത്തിൽ ചെയ്യും, നിന്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ചെയ്യും. നമുക്ക് ഈ വചനം കൂടുതൽ മനസ്സിലാക്കാനായിട്ട് പരിശുദ്ധാത്മാവ് കൊരിന്തോസ് ലേഖനം കാണിച്ചു തരുന്നുണ്ട്. 2 കൊരിന്തോസ് ബൈബിൾ എടുക്കുന്നത് നല്ലതാണ്. നിങ്ങൾ ഇപ്പം മുഴുവൻ അച്ഛൻ വായിച്ചില്ലെങ്കിൽ നിങ്ങൾ തന്നെ അത് വായിച്ചെടുക്കുന്നത് നല്ലതാണ്. വളരെ മനോഹരമായിട്ട് പരിശുദ്ധാത്മാവിനെ പറ്റിയുള്ള വെളിപാടായിട്ട് പരിശുദ്ധാത്മാവ് തന്നതാണ്. 2 കൊരിന്തോസ് 1 കൊരിന്തോസ് 2:28
ഏഴാം വാക്യം, രഹസ്യവും നിഗൂഢവുമായ ദൈവിക ജ്ഞാനമാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. രഹസ്യവും നിഗൂഢവുമായ ദൈവിക ജ്ഞാനമാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. അതെ മക്കളെ, ഈ കൺവെൻഷനിൽ ഈ രാത്രിയിൽ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുന്നത് എന്താണെന്ന് പറയാം. ഇത് രഹസ്യമാണ്, ഇത് നിഗൂഢമായ കാര്യമാണ്. പരിശുദ്ധാത്മാവ് നിനക്കൊരു രഹസ്യമായിട്ട്, ഇറ്റ് ഇസ് എ മിസ്റ്ററി, ഇറ്റ് ഇസ് അൺറിവീൽഡ്, നിഗൂഢമായിട്ടിരിക്കുക. ദൈവമക്കളെ, ഈ 2020 പെന്തക്കോസ്താ നാളിൽ പരിശുദ്ധാത്മാവിന്റെ രഹസ്യം വെളിപ്പെടണമെന്ന്, പരിശുദ്ധാത്മാവിന്റെ നിഗൂഢത വെളിപ്പെടണമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ്യ. പൗരോഹിത്യ ജീവിതത്തിൽ ഈ രഹസ്യവും ഈ നിഗൂഢതയും തിരിച്ചറിയണം. സന്യാസ ജീവിതത്തിൽ ഈ രഹസ്യവും ഈ നിഗൂഢതയും തിരിച്ചറിയണം. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവന്റെ രഹസ്യവും പരിശുദ്ധാത്മാവന്റെ നിഗൂഢതയും തെളിച്ചു വരണം. ഹല്ലേലൂയ്യ. മക്കളെ, നമുക്ക് പെട്ടെന്ന് പോവാം, നിങ്ങൾ വീണ്ടും ധ്യാനിച്ചുകൊള്ളുക. രഹസ്യവും നിഗൂഢവുമായ ദൈവിക ജ്ഞാനമാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. അത് നമ്മുടെ മഹത്വത്തിനാണ്. വൺ ഹൂ ഹാസ് ഹോളി സ്പിരിറ്റ്, ഹി ഹാസ് ഗ്ലോറി. പരിശുദ്ധാത്മാവില്ലാത്തവന് മഹത്വമില്ല, പരിശുദ്ധാത്മാവ് ഇല്ലാത്തവന് പ്രകാശമില്ല, പരിശുദ്ധാത്മാവ് ഇല്ലാത്തവന് ജീവനില്ല. മഹത്വം അതെ മക്കളെ, യു വോണ്ട് അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. അതുകൊണ്ടാണ് രഹസ്യവും നിഗൂഢവുമായത്. നമ്മൾ ഒരുപാട് തത്രപ്പാടില്ല. പരിശുദ്ധാത്മാവിന് എത്ര മണിക്കൂറിന് നമ്മൾ പ്രാർത്ഥിക്കണം മക്കൾ? തീരുക, ഇന്ന് ശനിയാഴ്ചയാണല്ലോ, നാളെ ഞായറാഴ്ച പെന്തക്കോസ്തയാ. നിങ്ങൾ കൺവെൻഷനിൽ പങ്കെടുക്കുമ്പോൾ ഒരു ദിവസം കൂടിയുള്ളൂ. ആഞ്ഞു പ്രാർത്ഥിക്കണം, ചത്തുകടന്ന് പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് കേൾക്കണോ, സംഖ്യയുടെ പുസ്തകത്തിൽ വചനം പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിച്ചു തരുന്ന ഒരു സംഖ്യ പുസ്തകമാണെന്ന് തോന്നുന്നു. ശബരാന താഹ ബാരാഹ സംഖ്യാപുസ്തകത്തിൽ, സംഖ്യയുടെ പുസ്തകം 11, സംഖ്യയുടെ പുസ്തകം 11 ഇതാ 70 നേതാക്കന്മാർ, നമ്മൾ 70 നേതാക്കന്മാരെ അതിൻ്റെ ഹെഡിങ്, 16 മുതലുള്ള വാക്യങ്ങൾ. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ജനത്തിലെ ശ്രേഷ്ഠന്മാരിലും പ്രമാണികളിലും വെച്ച് 70 പേരെ വിളിച്ചുകൊണ്ടുപോവാ. അവർ വെറും 70 നേതാക്കൾ, 70 കുടുംബങ്ങളുടെ തലവന്മാർ അത്രയേ ഉള്ളവർ. അവർ വന്നുകൂടി. ഞാൻ വാക്യങ്ങളെന്ന് വായിക്കും, 25 വാക്യം വായിക്കുന്നത്, 11:25 സംഖ്യ 11:25 ബൈബിളിൽ നോക്കുന്നെങ്കിൽ നോക്കിക്കോ, അല്ലെങ്കിൽ എഴുതി വെച്ചാൽ മതി. കർത്താവ് മേഘത്തിൽ നിന്ന് ഇറങ്ങി വന്നു. ദൈവമക്കളെ, സഭാപിതാക്കന്മാർ പഠിപ്പിക്കുന്നുണ്ട്, മേഘം എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ്, ദ ക്ലൗഡ്. നമ്മൾ കാണുന്നുണ്ട് ഈശോ രൂപാന്തരപ്പെടുമ്പോൾ മേഘം, ഒരു മേഘം വന്ന് മൂടിക്കളയും. പരിശുദ്ധാത്മാവാ. പഴയ നിയമത്തിൽ ഇതാ ഒരു മേഘത്തണല്, ദൈവങ്ങളെ പരിശുദ്ധാത്മാവായിരുന്നത്. നമ്മൾ വിചാരിച്ചു ഒരു ഒരു കറുത്ത മേഘം, ഒരു വെളുത്ത മേഘം, അല്ല, ദാറ്റ് വാസ് ഹോളി സ്പിരിറ്റ്. ജനത്തെ നയിക്കാൻ പരിശുദ്ധാത്മാവിനെ പറ്റത്തുള്ളൂ. വെള്ളം കൂട്ടിക്കിടക്കുന്ന മേഘത്തിലല്ല പരിശുദ്ധാത്മാവിനെ നയിക്കാൻ പറ്റത്തുള്ളൂ. ഇസ്രയേൽ ജനത്തിന്റെ മുമ്പിൽ പരിശുദ്ധാത്മാവാ പോയത്, ഒരു മേഘസ്തംഭമായും അഗ്നി ലൈറ്റ്. ഫയർ ഈസ് ഹോളി സ്പിരിറ്റ്. നമ്മൾ വരുവാ വചനത്തിലേക്ക്. നമ്മൾ ഇപ്പൊ കേട്ടായിരുന്നല്ലോ, ഒരു വചനം കേട്ടും കഴിഞ്ഞു. പരിശുദ്ധ അഗ്നിനാവ, അഗ്നിമേഘമായി ഇതാ, ഇത് മേഘസ്തംഭമായി അഗ്നിയായി ഇതാ ദൈവജനത്തിന് മുമ്പിൽ പോകുന്നു. 25 വാക്യം ഇങ്ങനെ, കർത്താവ് മേഘത്തിൽ നിറങ്ങി വന്ന് അവനോട് സംസാരിച്ചു. മോശയിൽ ഉണ്ടായിരുന്ന ചൈതന്യത്തിൻ്റെ ഒരു ഭാഗം 70 നേതാക്കന്മാരുടെ മേൽ പടർന്നു. 70 പേര് ഇങ്ങനെ കൂടി നിൽക്കുക, മോശ നടക്കുന്നത് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുക. പെട്ടെന്ന് തമ്പുരാൻ കാത്ത മേഘം താഴേക്ക് വന്നപ്പോൾ വാട്ട് ഹാപ്പൻഡ്? അപ്പോൾ അവർ പ്രവചിച്ചു. They began to prophesy. പരിശുദ്ധാത്മാവ് വരുന്ന മക്കൾ പ്രവചിക്കണം. നമുക്ക് പ്രവചനമൊക്കെ നമുക്ക് പുച്ഛമാണ്, ഭാഷാവരൊക്കെ നമുക്ക് പുച്ഛം. നമുക്ക് പറ്റുമെങ്കിൽ താന്ത്രണ്ടിലുണ്ട് നമുക്ക് അതിൻ്റെ വ്യാഖ്യാനങ്ങൾ. ദൈവങ്ങളെ നോക്കി, ആ 70 പേരും അങ്ങോട്ട് പ്രവചിക്കാൻ തുടങ്ങി. നീ ഒരു കുടുംബനാഥനാണെങ്കിൽ ദൈവം നിനക്ക് പ്രവചിക്കാനുള്ള അഭിഷേകം തന്നിട്ടുണ്ട്. നീ ഒരു വൈദികനാണെങ്കിൽ, ഇഫ് യു ആർ എ പ്രീസ്റ്റ്, യു ആർ ഗിവൺ ദ അതോറിറ്റി ആൻഡ് പവർ ടു പ്രൊഫസൈ. ഇഫ് യു ആർ എ ചോസൻ വൺ, ഇഫ് യു ആർ എ റിലീജിയസ്, യു ആർ ഗിവൺ ദ പവർ ടു പ്രൊഫസൈ. അവങ്ങളെ, എന്റെ ലോകം അനങ്ങാതെ കിടക്കുന്നത്, ലോകത്ത് എന്താ ഈ രോഗപീഠകൾ ഇങ്ങനെ പടരുന്നത്, ലോകത്ത് എന്താ ഈ ദുരന്തങ്ങൾ വരുന്നത്? ബിക്കോസ് യു ആർ നോട്ട് പ്രൊഫസൈങ്. Because you are not prophesying,
ഏലിയാ പ്രവാചകൻ മൂന്നര വർഷം ആകാശം അടഞ്ഞു കിടന്നപ്പോ ആഹാബിനെ വിളിച്ചിട്ട് പറഞ്ഞു, പോയി നോക്ക്, ഇതാ മഴ പെയ്യാ പോകുന്നേ. ഏലിയാ പ്രവാചകൻ പ്രവചിച്ചപ്പോ ദേശം മുഴുവൻ വരൾച്ചയിലും ദാരിദ്ര്യത്തിലും മരണത്തിലുമായപ്പോ ആകാശത്തുനിന്ന് പെയ്തിറങ്ങി മഴ, മഴ പോലെ പെയ്തിറങ്ങി, മഴ പോലെ പെയ്തിറങ്ങി, മഴ പോലെ പെയ്തിറങ്ങി. ദൈവം, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം മഴ പെയ്യുന്ന കാണാൻ ഇഷ്ടമാണ്. പള്ളി ഞാൻ തുറന്നിടും, മഴവെള്ളാകത്തോട്ട് വീഴുന്നു എനിക്കിഷ്ടമാണ്. ഈ മഴ പെയ്യുമ്പോൾ ഞാനെപ്പോഴും പരിശുദ്ധാത്മാവിനെ ഓർക്കാറുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം മഴ പെയ്യുന്ന കാണാനാണ്. വെള്ളം പൊങ്ങാൻ വെച്ചിട്ട് വിഷമം തോന്നും, എന്നാലും മഴ പെയ്യണേന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. മഴ പെയ്യുന്നത് കാണുന്നത് ഒരു സുഖമാണ്. മഴയ്ക്കൊരു കരുത്തുണ്ട്, മഴയ്ക്കൊരു അഭിഷേകമുണ്ട്. അവര് 70 നേതാക്കന്മാർ അപ്പോൾ അവർ പ്രവചിച്ചു. അടുത്ത വാക്യം കേൾക്കണോ? പിന്നീട് അവർ പ്രവചിച്ചില്ല. ദ ഹോളി സ്പിരിറ്റ് ഹാസ് ഗോൺ. നിനക്ക് കിട്ടിയ ചൈതന്യം, നിനക്ക് കിട്ടിയ അഭിഷേകം നിനക്ക് നഷ്ടപ്പെടും പൈതലേ. ഇനി രസകരമായിട്ടുള്ളൊരു കാര്യം കേട്ടോ. രണ്ട് മക്കട മുഷ്ടിക്കാർ തലവന്മാരുണ്ടായിരുന്നു, രണ്ട് മക്കട മുഷ്ടിക്കാരന്മാരുണ്ടായിരുന്നു. അവരുടെ പേരെഴുതി വെച്ചിട്ടുണ്ട്. ഈ മക്കട മുഷ്ടിക്കാരൻ ബൈബിളിൽ ചിലപ്പം പേരെഴുതും, അതാണ് എൻ്റെ ഗുണം. കുരുത്തക്കേട് ഇച്ചിരിയുണ്ടെങ്കിൽ ചിലപ്പം ബൈബിളിൽ നിൻ്റെ പേര് വരും. എൽദാദും മെദാദും അവർ രണ്ടുപേർ പാളയത്തിനുള്ളിൽ തന്നെ കഴിഞ്ഞു. ഈ മോശ വിളിച്ചാലൊന്നും പോകാൻ ഞങ്ങളെ കിട്ടത്തില്ല. ഈ മോശം അങ്ങോട്ട് പോകുന്നു അങ്ങോട്ട് പോയി, ഇങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോയി, അത് തിന്നെന്ന് പറഞ്ഞ് തിന്നു. മക്കട മുഷ്ടിക്കാര് പിടുത്തക്ക, വലിയ ബലം പിടുത്തക്ക, എൽദാദും മെദാദും അവരിങ്ങനെ നിൽക്കുക. മോശ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ പെട്ടത് ചാടി എഴുന്നിരുന്നു, ഭാഷ അവർ സംസാരിക്കാൻ തുടങ്ങി. വാശി പിടിച്ചു അവന്മാർ കിടുങ്ങിപ്പോയി. ദൈവ പൈതലേ, The Holy Spirit will do the impossible in your life. The Holy Spirit will do the impossible in your life. The impossibility is made possible in your life by the Holy Spirit. നിന്റെ ജീവിതത്തിലെ അസാധ്യതകളെ സാധ്യമാക്കുവാൻ പരിശുദ്ധാത്മാവിന് കഴിയും. എൽദാദും മെദാദും പാളയത്തിൽ വെച്ച് പ്രവചിക്കുന്നു. ഉടക്കന്മാരാ, ഉടക്കന്മാര്. മോശയ്ക്ക് ഇഷ്ടമില്ല ഇവരെ. പുണ്യാളനായ പ്രവാചകനെ മോശയ്ക്ക് എൽദാദിനെ മെദാദിനെ ഇഷ്ടമില്ല. കാരണം പറഞ്ഞാൽ കേൾക്കത്തില്ല, മല്ലി പിടിക്കും, കുറ്റം പറയും, സമൂഹത്തിൽ ഗ്രൂപ്പിസം ഉണ്ടാക്കും. പ്രശ്നക്കാരന്മാര് ഓടി വന്നിട്ട് പാർട്ടി പറഞ്ഞു, ദേ എൽദാദും മെദാദും അവിടെ നിന്ന് പ്രവചിച്ചുകൊണ്ടിരിക്കുന്നു. അവന് ജോഷ പറഞ്ഞു, മോശേ നിർത്തിക്കാവുമാരെ, അവര് കള്ളന്മാരാ, അവന്മാർ അഭിനയിക്കുക, വെറുതെയാ, പ്രവചിക്കുന്നു അല്ല അവന്മാര്. അടുത്ത വാക്യം കേട്ടെ മക്കളെ. ഇത് കേട്ട് നൂനിന്റെ മകൻ മോശ ജോഷുവ പറഞ്ഞു, പ്രഭു അവരെ വിലക്കുക. മോശ പറഞ്ഞു, മോശ ജോഷുവായോട് പറഞ്ഞു, എന്നെ പ്രതി നീ അസൂയപ്പെടുന്നു. അവന്മാരെന്നെ ചീത്ത വിളിച്ചോട്ടെ, അവന്മാരെന്നെ ശപിച്ചോട്ടെ, എന്നാലും അവക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടിയതിൽ എനിക്ക് എന്തോരം സന്തോഷമുണ്ടെന്ന് നിനക്ക് അറിയാവോ? നിന്റെ ശത്രുവിന് പരിശുദ്ധാത്മാവിനെ കിട്ടണമെന്ന് നീ പ്രാർത്ഥിക്കാറുണ്ടോ? നിന്റെ അയലോക്കത്ത് നിനക്കെതിരെ എന്ന് തലവേദന ഉണ്ടാക്കുന്നവൻ, നിനക്കെതിരെ കേസ് കൊടുത്തവൻ, നിന്റെ കുടുംബത്തെ സമാധാനപ്പെടുത്തുന്നവന് പരിശുദ്ധാത്മാവിനെ കിട്ടണമെന്ന് നീ പ്രാർത്ഥിക്കാറുണ്ടോ? അടുത്ത വാക്യം കേൾക്കണേ. മോശയുടെ മഹത്വം, കർത്താവിന്റെ ജനം മുഴുവൻ പ്രവാചകന്മാരാവുകയും അവിടുന്ന് തന്റെ ആത്മാവിനെ അവർക്ക് നൽകുകയും ചെയ്തിരുന്നെങ്കിലെന്ന്. കർത്താവിന്റെ ജനം മുഴുവൻ പ്രവാചകന്മാരാവുകയും അവരുടെ മേലെല്ലാം പരിശുദ്ധാത്മാവ് വന്നിരുന്ന് എനിക്കില്ലെന്ന് ഞാൻ ആശിച്ചു പോകുന്നേ. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. മക്കളെ, പരിശുദ്ധാത്മാവ് നിന്റെ ജീവിതത്തിൽ വരുത്തുന്ന വലിയ മാറ്റമാണ്. പരിശുദ്ധാത്മാവ് നിന്റെ ജീവിതത്തിൽ തരുന്ന വലിയ അഭിഷേകം. നമുക്ക് ഗുരുദോസ് ലേഖനത്തിലേക്ക് മടങ്ങിപ്പോകാം. ഏതാനും വാക്യങ്ങൾ മാത്രം നിങ്ങൾ വായിക്കണേ. നിങ്ങൾ വീട്ടിൽ പിന്നെ വായിച്ചോണം അത്. അച്ഛന് കുറച്ച് വാക്യങ്ങൾ മാത്രം വായിക്കാം. അപ്പോൾ നമ്മൾ കേട്ടു, രഹസ്യവും നിഗൂഢവുമായ ദൈവിക ജ്ഞാനമാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. അടുത്ത വാക്യം ഇതാണ്, ഈ ലോകത്തിൻ്റെ അധികാരികളിൽ ആർക്കും അത് ഗ്രഹിക്കാൻ പറ്റിയില്ല. സത്യമല്ല മക്കളെ. പരിശുദ്ധാത്മാവ് എന്ന് പറയുമ്പോൾ ചിരിക്കുന്ന എന്താ? പ്രവചനം എന്ന് പറയുമ്പോൾ എന്തിനാ ചിരിക്കണേ? ഭാഷാപരം എന്ന് പറയുമ്പോൾ നീ എന്താ ചിരിച്ചേ? പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുന്നു. നിനക്കത് മനസ്സിലാകാഞ്ഞോണ്ടാ. ഈ ലോകത്തിൻ്റെ അധികാരിയാ നീയ്,
ഈ ലോകത്തിന്റെ അരൂപിയാണ് നിന്റെ മേലുള്ളത്. തിരുവചനം പറയുക, ഈ ലോകത്തിന്റെ അധികാരികളെ ആർക്കും അത് ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല. അടുത്ത വാക്യം 9-ാം വാക്യം, എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ആ പരിശുദ്ധാത്മാവിനെ കൊടുക്കുന്നത്. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി സജ്ജീകരിച്ചിരിക്കുന്നവ കണ്ണുകൾ കാണുകയോ ചെവികൾ കേൾക്കുകയോ മനുഷ്യ മനസ്സ് ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല. ദൈവ മക്കളെ, ഈ കഴിഞ്ഞ ദിവസം എന്റെ പുസ്തകം വായിക്കുക, പരിശുദ്ധാത്മാവിന്റെ പുസ്തകം വായിക്കുകയായിരുന്നു. അതിനകത്ത് ആ ഗ്രന്ഥകാരൻ തുടങ്ങി വെച്ചത് ഇങ്ങനെയാണ്, ഒരു കരിസ്മാറ്റിക് ചേടത്തി നല്ല പേരാത്, നമുക്ക് പുച്ഛ കരിസ്മാറ്റിക് ചേടത്തി നല്ല പേരാത്, കൃപയുള്ള ചേടത്തി എന്ന് അതിൻ്റെ മലയാളം, അഭിഷേകമുള്ള ചേടത്തി എന്ന് അതിൻ്റെ മലയാളം. ഈ ചേട്ടായി എഴുതുക, ഈ കരിസ്മാറ്റിക് ചേടത്തി ഒരു ദിവസം പറഞ്ഞു കൊടുക്കുക, പരിശുദ്ധാത്മാവ് എന്നാന്നറിയാവോ, നിന്റെ കണ്ണ് ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത കാഴ്ചയുടെ പേരാ പരിശുദ്ധാത്മാവ്. നിന്റെ ജീവിതത്തിൽ നീ ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഇമ്പസ്വരത്തിന്റെ പേരാ പരിശുദ്ധാത്മാവ്. നിന്റെ ജീവിതത്തിൽ ഇതുവരെ നീ ഭക്ഷിച്ചിട്ടില്ലാത്ത സ്വാദിഷ്ടമായ ഭക്ഷണത്തിന്റെ പേരാണ് പരിശുദ്ധാത്മാവ്. നിന്റെ ജീവിതത്തിൽ നീ ഇതുവരെ എത്തിയിട്ടില്ലാത്ത ഏറ്റവും മനോഹരമായ സ്ഥലത്തിന്റെ പേരാണ് പരിശുദ്ധാത്മാവ്. ആ ചേച്ചിക്ക് പരിശുദ്ധാത്മാവ് അത് വെളിപ്പെടുത്തി കൊടുത്തെ. തിരി നോക്കിയേ, വാക്യവിധ തന്നെയാ, ഖുദൂസ് ലേഖനമാ, കണ്ണു കണ്ടിട്ടില്ലാത്ത കാത് കേട്ട. അതേ മക്കളെ, ഹോളി സ്പിരിറ്റ് വിൽ ടേക്ക് യു അപ്പ് ഇൻ ടു ഹെവൻ. ഈ ഭൂമിയിൽ നീ 10-ാം വയസ്സിലാണേലും 20-ാം വയസ്സിലാണേലും 30-ാം വയസ്സിലും നിനക്ക് സ്വർഗീയ അനുഭവം തരും, നിനക്ക് സ്വർഗീയ അനുഭവം തരും. ദൈവം നിനക്ക് ചിന്തിക്കാൻ പറ്റില്ല, അച്ഛനെ ധ്യാനിപ്പിക്കാനൊക്കെ പോവുകയും ടോക്ക് കൊടുക്കാനൊക്കെ പോകുമ്പോഴേ ചില സമയത്ത് എന്നൊന്നുമില്ല, ചില സമയത്ത് ഐ യൂസ് ടു ഫീൽ. ഞാൻ ഓർക്കുക, ഇത് കേൾക്കുന്ന കുറച്ച് പേരെങ്കിലും അന്ന് അവിടെ ഉണ്ടായിരുന്നു. ക്രിസ്ത്യൻ ധ്യാന കേന്ദ്രത്തിൽ നാഷണൽ കോൺഫറൻസ് നടക്കുക, കരിസ്മാറ്റിക് ലീഡേഴ്സിൻ്റെ നാഷണൽ കോൺഫറൻസ്. 1 മണിക്കൂർ നേരത്തെ ആരാധനയ്ക്ക് എന്നെ വിളിച്ചിട്ടുണ്ട്, ക്ലാസ് എടുക്കാൻ പറഞ്ഞു. ക്ലാസ്സിൻ്റെ സമയമൊക്കെ മാറിപ്പോയി, വൈകുന്നേരമായി. 7:30 മുതൽ 8:30 വരെ ആരാധന പറഞ്ഞു. വിവിധ ഭാഷകൾ സംസാരിക്കുന്ന ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിൽ വന്നിട്ടുള്ള മനുഷ്യർ ആരാധനയ്ക്ക് 7:30 ഞങ്ങൾ ഒന്നിച്ചുകൂടി കുർബാന എഴുന്നള്ളിച്ച് വെച്ചു. എനിക്കൊരു പരിചയമില്ലാത്ത കുറച്ച് പാട്ടുകാർ അവിടെ നിന്ന് പാട്ട് പാടുന്നുണ്ട്. ദൈവ മക്കളെ, ഐ എം നോട്ട് എക്സാജറേറ്റിംഗ്, കൂട്ടിപ്പറയല്ല. 7:30 തുടങ്ങിയ ആരാധന 10 മണിയോടുകൂടി ഞാൻ ചവിട്ടി നിർത്തുകയായിരുന്നു. ഈ 2.5 മണിക്ക് ഒറ്റ കുഞ്ഞ് നിലത്തിരുന്നില്ല. ആരെങ്കിലും ഇരുന്നാൽ 5 മിനിറ്റ് കൊണ്ട് തന്നെ എഴുതുക. ഞാൻ ആരോട് എഴുന്നക്ക് ഇരിക്കുക നിൽക്കുമെന്നൊന്നും പറഞ്ഞില്ല. കുറച്ച് നേരം കഴിഞ്ഞപ്പം ആ ഹോളിനകത്ത് നിറച്ചു മനുഷ്യർ, പ്രായമുള്ളവരും പ്രായം കുറഞ്ഞവരും വണ്ണമുള്ളവരും മെലിഞ്ഞവരും കുഞ്ഞുങ്ങളും യുവാക്കന്മാരും പ്രായമായവരും അമ്മമാരും യുവാക്കന്മാരും യുവതികളും നൃത്തം ചെയ്ത് 1.5 മണിക്കൂർ നേരം ഇങ്ങനെ നൃത്തം ചെയ്ത് പ്രാർത്ഥിച്ച് വചനം കേട്ട് എല്ലാം മറന്ന് നിർത്താൻ എനിക്ക് പ്രയാസമായിരുന്നു. പക്ഷേ അവിടെ വലിയൊരു കോൺഫറൻസ് നടക്കുക. ഏകദേശം 10 മണിയോടുകൂടി 9:30 കഴിഞ്ഞപ്പോഴത്തേന് നമ്മൾ ആരാധന നിർത്തുക. I know that that was the work of the Holy Spirit. കാരിസ്മനിലെ ധ്യാനം കഴിഞ്ഞിട്ട് ഞാൻ ഓർക്കുന്നു, കാരിസ്മനിലെ കൺവെൻഷൻ ദിവസങ്ങളായിരുന്നു. അത് കഴിഞ്ഞിട്ട് പോയ പോക്കാതെ കാരിസ്മാവിൽ നിന്ന് കിട്ടിയ പരിശുദ്ധാത്മാവ് അവിടെ ചെന്ന് പൊട്ടിച്ച് തകുക. ദൈവ മക്കളെ, യു വോണ്ട് അണ്ടർസ്റ്റ്, നോബഡി ക്യാൻ ഡിഫൈൻ ഹോളി സ്പിരിറ്റ്, നോബഡി ക്യാൻ സേ വാട്ട് ഈസ് ദ വർക്ക് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ആർക്കും പറയാൻ പറ്റില്ല മക്കളെ. ഓരോരുത്തർക്കും അത് ഓരോ രീതിയിലാ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിന്റെ ജീവിതത്തിൽ ഓരോ രീതിയിലാണ് നീ അനുഭവപ്പെടുന്നത്. നമുക്ക് വീണ്ടും വായിക്കാം, തന്നെ സ്നേഹിക്കുന്നവർക്കായി സജ്ജീകരിച്ചിരിക്കുന്നവ കണ്ണുകൾ കാണുകയോ ചെവികൾ കേൾക്കുകയോ ഹൃദയം അനുഭവിക്കുകയോ ചെയ്തിട്ടില്ല. അക്ഷരം പഠിക്കാത്തൊരു ബൈബിൾ വായിക്കുന്നത് കേട്ടിട്ടുണ്ടോ? ഞാൻ ഓർക്കുന്നു, ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുള്ളതാ, സഹിയോൻ ധ്യാന കേന്ദ്രത്തിൽ ആദ്യമായിട്ട് അച്ഛന്മാരുടെ ധ്യാനത്തിന് ഞാൻ ചെന്നപ്പോൾ ഞാൻ കൗൺസിലിങ്ങിന് ചെന്നിരിക്കുന്നു. നമ്മുടെ രൂപതക്കാരൻ തന്നെയാണ് വാസം പറഞ്ഞ, ഇടുക്കി മലമൂട്ടിൽ നിന്ന് നാട് വിട്ട് പാലക്കാട് മലയുടെ മോളിൽ കയറിയ പേരിയ മറന്നു ദേവസി എന്നാന്ന് എനിക്ക് തോന്നുന്നു, ദേവസി ചേട്ടൻ, വെള്ളമുണ്ടും വെള്ള ഷർട്ട് വിട്ടിരിക്കുന്ന ചേട്ടൻ ഇരിക്കുക, അച്ഛന്മാരുടെ ധ്യാനം നടക്കുക. എനിക്ക് കൗൺസിലിംഗ് കിട്ടിയ ദേവസി ചേട്ടനെ ഞാൻ നോക്കി, ഒരു ബുദ്ധിയും ബോധമില്ലാത്ത ഇവൻ്റെ അടുത്താണോ അടപ്പാ എന്നെ ധ്യാനത്തിന് എൻ്റെ കൗൺസിലിംഗ്, ഞാൻ ബുദ്ധിമാനല്ലേ? ആ മക്കളെ, സത്യത്തിൽ ഞാൻ വിചാരിച്ചത് ഞാൻ ഈ പറയുന്നത്, ഞാൻ അവിടെ ചെന്നിരുന്നു, എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഈ വിദ്യാഭ്യാസമില്ലാത്ത 10-70 വയസ്സുള്ള പ്രായം ചെന്ന കാർന്നോര് അദ്ദേഹം ദൈവത്തിൻ്റെ ഹിതങ്ങളും ജീവിതത്തിൻ്റെ മുഴുവൻ വെളിപാടുകളും ദൈവവചനങ്ങളും വിളമ്പിത്തന്നപ്പോൾ ഒരിക്കലും കേട്ടിട്ടില്ലാത്ത ബൈബിളിൽ തന്നെ വാക്യമുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്ന രീതിയിൽ
ദൈവമക്കളെ, കണ്ണ് കണ്ടിട്ടില്ലാത്ത, കാത് കേട്ടിട്ടില്ലാത്ത, ഹൃദയം അനുഭവിച്ചിട്ടില്ലാത്ത അത്ഭുത അഭിഷേകങ്ങളിലേക്ക്, വിസ്മയങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് നിന്നെ നയിക്കും. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ഞാൻ പറഞ്ഞല്ലോ, ഈ രാവിലത്തെ ശുശ്രൂഷ വെറുതെ തുടങ്ങിയ ശുശ്രൂഷയ. ഒരു സരമനെ ചെന്നപ്പോൾ പിതാവ് പറഞ്ഞു, വെച്ചോ എല്ലാം ലോക്ക്ഡൗൺ അല്ലേ, എല്ലാം അടച്ചു പൂട്ടിക്കിടക്കുകയല്ലേ, കുറച്ച് ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനോ ഒക്കെ പറ്റത്തില്ലേ. വ്യാനിച്ചനും കൂടെ ഉണ്ടായിരുന്നു. ഞാൻ അച്ഛാ നമുക്ക് തുടങ്ങിയാലോ എന്ന് ചോദിച്ചു. വ്യാനിച്ചവൻ തുടങ്ങാമെന്ന് പറഞ്ഞു. ഞങ്ങൾ ആ ശുശ്രൂഷ തുടങ്ങി. നിങ്ങളിത് വായിക്കാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒരു മെസ്സേജ് എഴുതിയിട്ടിട്ടുണ്ട്. പ്രാർത്ഥിക്കാതിരുന്ന എൻ്റെ കുഞ്ഞ് അച്ഛൻ്റെ സന്ദേശം കേട്ട് തുടങ്ങിയത് പിന്നെ ഇപ്പം പ്രാർത്ഥിക്കാൻ തുടങ്ങിയിരിക്കുക. ഒരു നിർബന്ധമില്ല. മതി മതി മക്കളെ, ഈ ശുശ്രൂഷയ്ക്ക് അത് മതി. ഈ വമ്മച്ചൻ പറഞ്ഞു, വമ്മച്ചൻ പറഞ്ഞു എന്നോട് പറഞ്ഞതാ. നമ്മൾ നോക്കുമ്പം ഇതൊക്കെ ആരെയൊക്കെ കണ്ടില്ല, പിന്നെ കഷ്ടപ്പെടുത്ത് ഉണ്ടാക്കിയിട്ടെന്നാ കാര്യം. ദയ്യാൾ പറയുക, അച്ഛാ 10 പേരുണ്ട്, 10 പേര് മതി. 10 പേർക്ക് വേണ്ടി ശുശ്രൂഷ നമുക്ക് ചെയ്യാം. എനിക്ക് കുഴപ്പമില്ല, ഞാൻ എപ്പം വേണ്ട. ഇന്ന് അദ്ദേഹത്തിൻ്റെ ഒരു ആൻറ്റി മരിച്ച ദുഃഖമയമാണ്. ഇപ്പം ശവോടൊക്കെ നടക്കുക, ഇവിടെ ക്യാമറയും പിടിച്ചോണ്ട് നിൽക്കുക. ഈ ക്യാമറയിൽ ഇപ്പം 12 മണി സമയത്ത് ഇത് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കണേ. ഈ സമയത്ത് അദ്ദേഹത്തിൻ്റെ ആൻറ്റിയുടെ ശവോടൊക്കെ നടക്കുക. ഞാൻ അച്ഛനോടൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, ഈ ആത്മീയ ശുശ്രൂഷ. I believe in the Holy Spirit. I believe in the mighty power of the Holy Spirit. I believe in the plans of the Holy Spirit. ദൈവത്തിന്റെ ശക്തിയിൽ ഞാൻ വിശ്വസിക്കുന്നു, ദൈവത്തിന്റെ പദ്ധതികളിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവമക്കളെ, തിരുവചനം തുടർന്ന് വായിക്കാം. എന്നാൽ നമുക്ക് ദൈവം അതെല്ലാം ആത്മാവ് മുഖേന വെളിപ്പെടുത്തി തരുന്നു. പരിശുദ്ധാത്മാവിൽ ദൈവിക പദ്ധതികൾ നിനക്ക് വെളിപ്പെട്ട് കിട്ടും. ഇതാ പറയുന്ന വാക്യങ്ങൾ, ദൈവത്തിൻ്റെ നിഗൂഢ രഹസ്യങ്ങൾ പോലും നീ പരിശുദ്ധാത്മാവിൽ നിറയുമ്പോൾ നിനക്ക് കിട്ടുന്ന വെളിപ്പെടുത്തൽ ഇതാ. ദൈവിക രഹസ്യങ്ങൾ നിനക്ക് ദൈവം വിളമ്പിത്തരുക. ദൈവത്തിന്റെ നിഗൂഢ രഹസ്യങ്ങള്. ഹല്ലേലൂയാ. പന്തക്കോസ്ത വരുന്ന മാറ്റമായത്, പരിശുദ്ധാത്മാവ് നിന്റെ ജീവിതത്തിൽ വരുന്നത് മാറ്റമായത്. 11-ാം വാക്യം കേട്ടെ, നിങ്ങൾ തീർച്ചയായിട്ടും വായിക്കണം. 2 കൊരിന്ത്യർ 2 മനുഷ്യന്റെ അന്തർഗതങ്ങൾ അവന്റെ ആത്മാവിനല്ലാതെ മറ്റാർക്കാണ് അറിയുക. അതുപോലെ ദൈവത്തിൻ്റെ ചിന്തകൾ ഗ്രഹിക്കുക ദൈവാത്മാവിനല്ലാതെ ആർക്കും സാധിക്കില്ല. മക്കളെ, ഇന്ന് കുർബാനയിൽ വായിച്ചൊരു വായന ഉണ്ടായിരുന്നു, ഒരു വചനം ഉണ്ടായിരുന്നു. പൗലോസ് അപ്പോസ്തലൻ പറയുക, അപ്പോസ്തലൻ പറയുക, ഇതാ ഇത് 20-ാം അധ്യായം പരിശുദ്ധാത്മാവിൽ പറയുകയാണ്. 20-ാം അധ്യായത്തിന് 22-ാം വാക്യം, ഇതാ ഇപ്പോൾ പരിശുദ്ധാത്മാവിനാൽ നിർബന്ധിതനായി ഞാൻ ജെറുസലേമിലേക്ക് പോകുന്നു. ഇതാ ഇപ്പോൾ പരിശുദ്ധാത്മാവിനാൽ നിർബന്ധിതനായി ഞാൻ ജെറുസലേമിലേക്ക് പോകുന്നു. അവിടെ എനിക്കെന്ത് സംഭവിക്കുമെന്ന് എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ കാരാഗ്രഹവും പീഡനവുമാണ് എന്നെ കാത്തിരിക്കുന്നത് എല്ലാ നഗരങ്ങളിലുമെന്ന് പരിശുദ്ധാത്മാവ് എനിക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. സെന്റ് പോൾ അറിയാം, ബട്ട് ഹി വാസ് ഗോയിങ് ടു ഡിഫിക്കൽറ്റീസ്. He is going to be tortured. He is going to be imprisoned. പക്ഷെ നടന്നു പോവുക മക്കളെ. ദുരന്തമാണ്, ദുരന്തം ദുഃഖമാണ്, ദുഃഖം തകർച്ചയാണ്. പരിശുദ്ധാത്മാവ് എന്നെ നയിക്കുന്നു. പരിശുദ്ധാത്മാവ് നിന്നെ ബലപ്പെടുത്തുന്നത് ജീവിതത്തിന്റെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകാനാ. Because the ultimate victory is yours. ആത്യന്തിക വിജയം സഭയെ കെടുത്താനായിട്ട്, സഭയെ കെടുത്ത് പെന്തക്കോസ്ത സഭയുടെ പിറന്നാളാ മക്കളെ. ഹാപ്പി ബർത്ത്ഡേ ടു യു ചേർച്ച്, മൈ മദർ ചേർച്ച്. അമ്മ, ഹാപ്പി ബർത്ത്ഡേ. പെന്തക്കോസ്ത അമ്മയുടെ പിറന്നാൾ ദിവസമാണ് മക്കളെ. ആദ്യ നൂറ്റാണ്ടുകളിൽ ഇത് ആ തെരുവിൽ നമ്മൾ അഗ്നി പരിശുദ്ധാത്മാവിൻ്റെ അടയാളമാണ്. തീ ജ്വാലകളായിട്ട് കത്തിച്ചാമ്പലാകുമ്പോൾ കർത്താവിനെ സ്തുതിച്ച ആദ്യ ക്രിസ്ത്യാനികൾ. ഇന്നും വടക്കേ ഇന്ത്യയിലുമൊക്കെ നമുക്കറിയാലോ, ചില സംസ്ഥാനത്ത്, നമ്മുടെ നോർത്ത് ഇന്ത്യൻ ചില സംസ്ഥാനങ്ങളിൽ ദൈവമക്കളെ വധിക്കപ്പെടുമ്പോഴും അവർ ക്രിസ്തുവിലുള്ള വിശ്വാസം പ്രഖ്യാപിച്ചുകൊണ്ടാണ്. എന്തേ? ബിക്കോസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ഇതാ തിരുവചനം പറയുക, ഇപ്പോൾ പരിശുദ്ധാത്മാവിനെ നിർബന്ധിതനായി ഞാൻ ജെറുസലേമിലേക്ക് പോകുന്നു. അവിടെ എനിക്ക് പീഡനവും കാരാഗ്രഹവാസവുമാണ് കാത്തിരിക്കുന്നതെന്ന് എനിക്കറിയാം. പൗലോസ് പറയുക, ഇനി ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് തിരിച്ചു വന്നെന്ന് വരത്തില്ല കേട്ടോ.
പോകുന്നത് മരണത്തിലേക്കാണ് നഗഞ്ഞുകൊണ്ട് യാത്ര ചെയ്യണമെങ്കിൽ നിനക്ക് പരിശുദ്ധാത്മാവിനെ വേണം. അടുത്ത വാക്യം പന്ത്രണ്ടാം വാക്യം കേട്ടെ. നാം സ്വീകരിച്ചിരിക്കുന്നത് ലോകത്തിന്റെ ആത്മാവിനെ അല്ല, പ്രത്യുത ദൈവം നമുക്കായി വർഷിക്കുന്ന ദാനങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ദൈവത്തിന്റെ ആത്മാവിനെ. ദൈവത്തിന്റെ ആത്മാവില്ലെങ്കിൽ ദൈവത്തിന്റെ വരദാനങ്ങൾ മനസ്സിലാവില്ല മക്കളെ. ദൈവത്തിന്റെ ആത്മാവില്ലെങ്കിൽ ദൈവത്തിന്റെ വരദാനങ്ങൾ മനസ്സിലാവുകയില്ല. അടുത്ത വാക്യം, തന്നിമിത്തം ഞങ്ങൾ ഭൗതിക വിജ്ഞാനത്തിൻ വാക്കുകളിലല്ല പ്രസംഗിക്കുന്നത്, ആത്മാവ് ഞങ്ങളെ പഠിപ്പിച്ചതനുസരിച്ചാ ഞങ്ങളെ വസഹിക്കുന്നേ. മക്കളെ, ഈ കൺവെൻഷനും ധ്യാനത്തിനുമൊക്കെ പോകുമ്പോൾ ഇതെൻ്റെ അനുഭവമാണ്. പരിശുദ്ധാത്മാവ് ചെയ്യും. എനിക്കറിയാം കുവൈറ്റിൽ നിന്ന് മക്കളിത് കാണുന്നുണ്ട്, കുവൈറ്റിൽ നിന്ന് മക്കളിത് കാണുന്നുണ്ട്. കൺവെൻഷന് പോയ സംഭവം എൻ്റെ മനസ്സിൽ നിന്ന് മായാതെ നിൽക്കുന്നത് അവിടുത്തെ കൺവെൻഷൻ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അത്ഭുതകരമായിട്ട് ഇടപെടുന്ന കാഴ്ചകളൊക്കെ അവിടെ വെച്ച് ഞാൻ കാണുകയുണ്ടായി. കഴിഞ്ഞ ദിവസം അച്ഛൻ പറയുന്നിട്ട് അവിടുന്ന് ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു അച്ഛൻ്റെ കൺവെൻഷൻ കഴിഞ്ഞപ്പോഴാണ് പള്ളി പൂട്ടിയത്. അത് കേട്ടപ്പോൾ അച്ഛനൊരു വിഷമം തോന്നി. അച്ഛൻ എന്നിട്ട് അടുത്ത വാക്യം അവർ പറഞ്ഞതാ, പക്ഷേ ഞങ്ങൾക്ക് കൺവെൻഷനിൽ കിട്ടിയ പരിശുദ്ധാത്മാവ് ഈ ലോക്ക്ഡൗണിലും മുന്നോട്ട് ജീവിക്കാൻ ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കുവൈറ്റിലെ പ്രിയ മക്കളെ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കാറുണ്ട്. അന്ന് കൺവെൻഷൻ നാളുകളിൽ നിങ്ങൾ കാണിച്ച തീക്ഷ്ണതയും തീവ്രതയും ദൈവം കണ്ട തീക്ഷ്ണതയും തീവ്രതയുമാണ്. അതിന് ദൈവം നിങ്ങൾക്ക് പ്രതിഫലം തന്നിരിക്കും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ആത്മാവ് ഞങ്ങളെ പഠിപ്പിച്ചതനുസരിച്ച് ആത്മാവിൻ്റെ ദാനങ്ങൾ പ്രാപിച്ചവർക്ക് വേണ്ടി ആത്മീയ സത്യങ്ങൾ ഞങ്ങൾ വ്യാഖ്യാനിക്കുകയാണ്. ദൈവമക്കളെ, അച്ഛൻ മുഴുവൻ വായിക്കുന്നില്ല, നമുക്കൊന്ന് കൊരിന്തോസ് ലേഖനം കൂടെ പന്ത്രണ്ടാം അധ്യായം കൂടെ ഒന്ന് ഓടിച്ച് നോക്കിയിട്ട് നമുക്ക് നമ്മുടെ ആത്മീയ അഭിഷേകത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനകളിലേക്ക് കടക്കാൻ പോവാം. പന്ത്രണ്ടാം അധ്യായത്തിൽ പറയുന്ന ഒന്ന് രണ്ട് വാക്യങ്ങൾ വായിച്ചു കേൾപ്പിക്കാം. പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ 31-ാം വാക്യത്തിലേക്ക് നോക്കിക്കേ. ഉത്കൃഷ്ട ദാനങ്ങൾക്ക് വേണ്ടി തീഷ്ണമായി അഭിലഷിക്കുവിൻ. ഇന്റൻസ്ലി ഡിസയർ ഫോർ ദ ഹൈ ബ്ലെസ്സിങ്സ്. ഉന്നത വരങ്ങൾക്ക് വേണ്ടി, ഉന്നത അഭിഷേകത്തിന് വേണ്ടി തിരുവചനം പറയുക, നിങ്ങൾ തീഷ്ണമായി with zeal, with enthusiasm, you desire. അതാ മക്കളെ പരിശുദ്ധാത്മാവ് പറയുക, അങ്ങനെ എനിക്ക് കിട്ടിയേ മതിയാവൂ, ഈ തീ എന്റെ ചങ്കിൽ കത്തിയേ മതിയാവൂ, ഈ അഭിഷേകം എനിക്ക് കിട്ടിയേ മതിയാകൂ. തിരുവചനം വീണ്ടും പറയുക, 14:1, ആത്മീയ ദാനങ്ങൾക്കായി പ്രത്യേകിച്ച് പ്രവചന വരത്തിനായി തീഷ്ണതയോടെ ആഗ്രഹിക്കുവിൻ. പൗലോസിനെ പഠിപ്പിക്കുക, സഭയുടെ കരുത്തും സഭയുടെ പുഷ്പിക്കലും ആ മക്കളെ വരദാനങ്ങൾ. വരദാനങ്ങൾ ഉപയോഗിക്കണം. പരിശുദ്ധാത്മാവ് ഈ പല ചാലുകളായി ചാലുകീറി ഒഴുകണം മക്കളെ. പരിശുദ്ധാത്മാവ് പല വൃക്ഷങ്ങളായിട്ട് പടർന്ന് പന്തലിക്കണം. സ്റ്റീരിയോടൈപ്ഡ് അല്ല ഹോളി സ്പിരിറ്റ്, സ്റ്റീരിയോടൈപ്ഡ് അല്ല. നിങ്ങൾ പ്രാർത്ഥിക്കുന്നിടത്ത് അഭിഷേകങ്ങൾ ഉണ്ടാവണം. നിങ്ങൾ പ്രാർത്ഥി നോക്ക്, നമ്മൾ ഞാനത് ചുമ്മാ ഒന്നും പറയുന്നില്ല, അച്ഛൻ്റെ മനസ്സിൽ തോന്നിയ വികാരവും വിചാരവും പറഞ്ഞുകൊണ്ടിരിക്കുമെന്നൊന്നും വിചാരിച്ചതല്ല. അപ്പോസ്തല നടപടിയിൽ 4:4 ഇതാ പത്രോസിലെ പ്രസംഗം പറയുന്നുണ്ട്. ഷബരാനാത്ത ഹബര 4-ാം അധ്യായമല്ലേ. 4-ാം അധ്യായത്തിൽ ഇതാ തിരുവചനം കേട്ടെ. 4-ാം അധ്യായത്തിൽ പറയുക, ഇതാ പത്രോസ് പ്രസംഗിക്കുന്നു. പ്രസംഗിച്ചു കഴിഞ്ഞ് പറയുകയാണ്, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, അവിടുത്തെ പരിശുദ്ധ ദാസനായ യേശുവിൻ്റെ നാമത്തിൽ രോഗശാന്തിയും അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിനായി അവിടുത്തെ കൈകൾ നീട്ടണമേ, അവിടുത്തെ വചനം പൂർണ്ണ ധൈര്യത്തോടെ പ്രസംഗിക്കാൻ ഈ ദാസനെ അനുഗ്രഹിക്കണമേ. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവ സമ്മേളിച്ചിരുന്ന സ്ഥലം കുലുങ്ങി, അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി ദൈവവചനം ധൈര്യപൂർവ്വം പ്രസംഗിച്ചു. നിന്നടം കുലുങ്ങാ മക്കളെ, ഷെയ്ക്കൺ, ഭൂകമ്പമുണ്ടായി, കൊടുങ്കാറ്റുണ്ടായി, അവർ നിന്നടം, അവരെല്ലാം പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു. നമ്മൾ വീണ്ടും മുമ്പോട്ട് വായിച്ചാൽ നമുക്ക് സമയക്കുറവുകൊണ്ട് അങ്ങോട്ടൊന്ന് പോകുന്നില്ല. അപ്പോസ്തല നടപടി നിങ്ങൾ ശ്രദ്ധിക്കു, വായിച്ചോ. പൗലോസ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പം പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു, അവരെല്ലാം ഭാഷ വരുത്തി സംസാരിക്കുക. തിരുവചനം വീണ്ടും തുടരുക മക്കളെ. ഇതാ തിരുവചനം പറയുന്നു, 12:1 കൂടെ കേട്ടെ. നിങ്ങൾ ആത്മീയ ദാനങ്ങളെക്കുറിച്ച് അറിവുള്ളവരായിരിക്കണം. മക്കളെ, എൻ്റെ ദിസ് മിസ്റ്ററി, നമ്മൾ ആദ്യം കർത്താവ് ഒരു കാര്യം വെളിപ്പെടുത്തി തന്നില്ലേ, നിഗൂഢവും
രഹസ്യവുമായ കാര്യങ്ങൾ അവിടുന്ന് വെളിപ്പെടുന്നത്. മക്കളെ, ഈ പന്തക്കോസ്തായില് പരിശുദ്ധാത്മാവിന്റെ വരദാനങ്ങളെ പറ്റിയും ദൈവങ്ങളെ സഭ സജീവമാകുന്നത് വരദാനങ്ങൾ ഉപയോഗിക്കുന്നിടത്താണ്. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനവും മക്കളെ വരദാനങ്ങൾ, വരങ്ങളും ദാനങ്ങളും ഫലം അല്ലെ. പരിശുദ്ധാത്മാവ് ഫലമില്ലാത്തൊരു ചെടിയാട്ടോ, ഉണക്ക ചെടിയാട്ടോ എന്നിട്ട് കാര്യമുണ്ടോ? ഇറ്റ് ഇസ് നോട്ട് എ ഡെഡ് ട്രീ. ഹോളി സ്പിരിറ്റ് ഇസ് നോട്ട് എ ഡെഡ് ട്രീ. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ദൈവങ്ങളെ, കുഞ്ഞുങ്ങളെ പുറപ്പെടുവിക്കാൻ കഴിവില്ലാത്ത, ഫലം പുറപ്പെടുവിക്കാൻ പറ്റാത്ത ഒരു ഉണക്ക മരത്തിന്റെ പേരല്ല, ഗുണമില്ലാത്ത മരത്തിന്റെ പേരല്ല പരിശുദ്ധാത്മാവ്. It should produce fruits. ചലനമുണ്ട് മക്കളെ, പരിശുദ്ധാത്മാവ് ചലിച്ചുകൊണ്ടിരിക്കുക പാവിന്റെ രൂപത്തിൽ, പാവിന്റെ രൂപത്തില്. ഇതിനെപ്പറ്റി ധ്യാനിക്കണം, പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ മാത്രം പറഞ്ഞുകൊണ്ട് ആരും ഒന്നും ചെയ്യില്ലേ. പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തന്നാല് ഇതാ നിങ്ങൾ ആത്മീയ ദാനങ്ങളെ കുറിച്ച് അറിവുള്ളവരായിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവങ്ങളെ, പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നുണ്ട്. ദാനങ്ങളെല്ലാം ഉണ്ടെങ്കിലും ഒറ്റ കർത്താവും ഒരു പരിശുദ്ധാത്മാവും ആ ഉള്ളത്. വിവേകത്തിൻ്റെ ആത്മാവ്, ജ്ഞാനത്തിൻ്റെ ആത്മാവ്, വിശ്വാസത്തിൻ്റെ വരം, രോഗശാന്തിയുടെ വരം, അത്ഭുതം പ്രവർത്തിക്കാനുള്ള വരം, പ്രവചിക്കാനുള്ള വരം, വിവേചന വരം, ഭാഷാവരം, വ്യാഖ്യാനവരം, അങ്ങനെ തൻ്റെ ഇച്ഛയ്ക്കൊത്ത് ഓരോരുത്തർക്കും ആഗ്രഹിക്കുന്നത് അവിടെ നൽകുന്നു. ദൈവമക്കളെ, ഈ പരിശുദ്ധാത്മ കൺവെൻഷനിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ ഉത്കൃഷ്ട ദാനങ്ങൾക്ക് വേണ്ടി തീഷ്ണമായിട്ട് അഭിലേഷിക്കാൻ നമ്മളോട് ആവശ്യമാണ്. അതേ പൈതലെ, നിൻ്റെ കുടുംബത്തിൽ നിൻ്റെ ജീവിതത്തിൽ മാറ്റം വരും. നീ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിച്ച് തുടങ്ങുമ്പോൾ നമുക്ക് വെളിപാടിൻ്റെ പുസ്തകം വായിക്കണമല്ലോ. വെളിപാടിൻ്റെ പുസ്തകത്തിൻ്റെ അവസാന അധ്യായം കൂടെ തിരിച്ചു വെച്ചേക്കാം. അതിനുമ്പ് തിമോത്തിയോസ് ലേഖനം, ഒന്ന് തിമോത്തിയോസ്, രണ്ട് തിമോത്തിയോസ് ഒന്ന്, അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഇങ്ങനെയാണ് ആറാം വാക്യം: എൻ്റെ കൈവയ്പിലൂടെ നിനക്ക് ലഭിച്ച ദൈവിക വരം വീണ്ടും ഉജ്ജ്വലിപ്പിക്കണമെന്ന് ഞാൻ നിന്നെ അനുസ്മരിപ്പിക്കുന്നു. ദൈവങ്ങളെ, അച്ഛന്മാരിന്ന് കൈ നീട്ടി നിങ്ങളുടെ മേൽ പ്രാർത്ഥിക്കും. നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന പരിശുദ്ധം ഉജ്ജ്വലിപ്പിക്കുക. Put it on fire. Let your life be on fire. Let your ministry on fire. Let your life on fire. പരിശുദ്ധാത്മാവിന്റെ അഗ്നിയിലാവട്ടെ നിന്റെ ജീവിതം. അടുത്ത വാക്യം ഇങ്ങനെയാണ്: നമുക്ക് കർത്താവിന് സാക്ഷ്യം നൽകുന്ന ലജ്ജിക്ക്, ലജ്ജയുള്ളവർക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടില്ല. നാണവും ഒക്കെ ആണെങ്കിൽ നിനക്ക് ഒരിക്കലും ഭാഷാപരവും കിട്ടത്തില്ല, നിനക്ക് ഒരിക്കലും പ്രവചിക്കാനും പറ്റില്ല, നിനക്ക് ഒരിക്കലും ദർശനം, അത് കെട്ടുപോകും, അത് കെട്ടുപോകും. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് അതിനകത്ത് ഒരു വാക്യം അതാണ്. നമുക്ക് അവസാനം ഈ വെളിപാടിൻ്റെ പുസ്തകം കൂടെ വായിച്ചുകൊണ്ട് നമ്മൾ ആരാധനയിലേക്ക് പ്രവേശിക്കാൻ പോവാം. വെളിപാടിൻ്റെ പുസ്തകം, നമ്മൾ എസക്കിയേലിൻ്റെ വചനത്തിൽ 47-ാം അധ്യായത്തിൽ ദേവാലയത്തിൽ നിന്ന് ഒഴുകുന്ന നദി, ഇതാ പ്രവാചകനെ വെള്ളത്തിലൂടെ ഇറക്കി നടത്തുന്ന കർത്താവ്. ഞാൻ വായിക്കാൻ നേരം നിങ്ങൾ വായിച്ചുകൊള്ളുക, അത് വായിച്ചുകൊള്ളുക. എസക്കിയേൽ 47. ദൈവമക്കളെ, പരിശുദ്ധാത്മാവ് എന്നതിൻ്റെ ആഗ്രഹം ഇത് കണ്ണയോളമല്ല, മുട്ടോളമല്ല, അരയോളമല്ല, തോളോളമല്ല, മുങ്ങുവോളമല്ല, നീന്തി തുടിക്കുവോളം പരിശുദ്ധാത്മാവ്. 22-ാം അധ്യായം വെളിപാടിൻ്റെ പുസ്തകത്തിൽ നഗരവീഥിയുടെ മധ്യത്തിൽ നദിയുടെ ഇരുഭാഗങ്ങളുമായി 12 തരം ഫലങ്ങൾ കായ്ക്കുന്ന ജീവന്റെ വൃക്ഷം നിൽക്കുന്നു. അത് മാസം തോറും ഫലം തരുന്നു. ആ വൃക്ഷത്തിൻ്റെ ഇലകൾ ജനതകളുടെ രോഗശാന്തിക്ക് വേണ്ടിയുള്ളവയാണ്. ദൈവമക്കളെ, കർത്താവിൻ്റെ നദി അതൊഴുകുന്ന തീരത്തുള്ള മരങ്ങളിലൊക്കെ ഫലങ്ങൾ ഉണ്ടാവണമെന്ന്. ദൈവവൈദ്യലെ, ഗുണമില്ലാത്ത, ഫലമില്ലാത്ത, പൂവില്ലാത്ത ഒരു ചെടിയായി നിൽക്കാനല്ല, അഭിഷേകമുള്ള, പ്രകാശമുള്ള, നന്മയുള്ള, ജീവനുള്ള, തുടിപ്പുള്ള, ദൈവരാജ്യ അനുഭവമുള്ള ഒരു ഒരു ചെടിയായി മാറാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നെ വിളിക്കുക. ഒരു പക്ഷേ കർത്താവിനെ സ്തുതിച്ചാലോ, അഗ്നിയാല അഭിഷേകമേ പരിശുദ്ധാത്മാവേ, ആത്മാവിലാരാധന. എഴുന്നേറ്റ് നിൽക്കാൻ ആഗ്രഹിക്കുന്നു, എഴുന്നേറ്റ് നിൽക്കാം. മുട്ടുകുത്തി നിൽക്കാൻ ആഗ്രഹിക്കുന്നു, മുട്ടുകുത്തി നിൽക്കാം. അഗ്നിയാല അഭിഷേകം ചെയ്തിടും ദാസൻ ആത്മാവിൽ ജ്വലിച്ചിടട്ടെ പരിശുദ്ധാത്മാവേ, ആത്മാവിൽ ജ്വലിച്ചിടട്ടെ പരിശുദ്ധാത്മാവേ. അഗ്നിയാല അഭിഷേകം ചെയ്തിടും ദാസൻ ആത്മാവിൽ ജ്വലിച്ചിടട്ടെ പരിശുദ്ധാത്മാവേ, ആത്മാവിൽ ജ്വലിച്ചിടട്ടെ ആത്മാവിൽ ആരാധന. ഇരാ ഇരാ ഇരാ
യോഹന്നാന്റെ സുവിശേഷം, യോഹന്നാന്റെ സുവിശേഷം മൂന്നാം അധ്യായം, യോഹന്നാന്റെ സുവിശേഷം മൂന്നാം അധ്യായം. ഫരീസേരിൽ നിക്കദേമോസ് എന്നു പേരായ ഒരു യഹൂദ പ്രമാണി ഉണ്ടായിരുന്നു. അവൻ രാത്രി യേശുവിൻ്റെ അടുക്കൽ വന്നു. ദൈവമക്കളെ, അവൻ ചോദിച്ചു, ദൈവം കൂടെയില്ലെങ്കിൽ ഒരുവനും നീ ചെയ്യുന്ന ഈ അടയാളങ്ങൾ പ്രവർത്തിക്കാൻ കഴിയില്ല. യേശു പറഞ്ഞു, സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ. പരിശുദ്ധാത്മാവ് ജ്ഞാനസ്നാനത്തിൻ്റെ അഭിഷേകമാണ്. നമ്മൾ പുതുജന്മത്തിന് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പോവുക. നമ്മൾ അഭിഷേക പ്രാർത്ഥനകളിലേക്ക് ചുരുങ്ങിയ സമയത്ത് മാത്രം നമ്മൾ നടത്തുകയാണ്. നമ്മളത് സീരിയസ് ആയിട്ട് തന്നെ എടുക്കണം. കളിതമാശായിട്ട് അത് പോകരുത്. വളരെ സീരിയസ് ആയിട്ട് നിങ്ങൾ ഭവനങ്ങളിലാണ്, ആരും അവിടെ ഞങ്ങൾ ആരും ഇല്ല, നിങ്ങളുടെ തൊട്ടടുത്തില്ല, പരിശുദ്ധാത്മാവ് മാത്രമേ അവിടെ ഉള്ളൂ. ദൈവമക്കൾ ആഗ്രഹിച്ചുള്ളുക. ദൈവമക്കളെ, ഇതാ പരിശുദ്ധാത്മാവ് പറയുക, ദൈവം കൂടെയില്ലെങ്കിൽ ഒരുവനും ചെയ്യാൻ പറ്റില്ലെന്ന് വിശ്വാസം. വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ നിനക്ക് ദൈവരാജ്യം അവകാശപ്പെടുത്താൻ പറ്റില്ല. വീണ്ടും ചോദ്യം ചോദിക്കുകയാണ്, പ്രായമായ ഒരുവന് ഇത് സാധ്യമാണോ? ദൈവ പൈതലേ, മാമോദിസ സ്വീകരിച്ച വർഷങ്ങളായി ഞാൻ പരമ്പര ക്രിസ്ത്യാനിയാണ്. ഞാനിതൊന്നും ചെയ്തിട്ടില്ല. ഇനി ഇതൊക്കെ ചെയ്യാതെ എനിക്ക് സ്വർഗം കിട്ടുമോ? ദൈവമക്കളെ, പ്രായമായ ഒരുവന് വീണ്ടും അമ്മയുടെ ഉദരത്തിൽ പ്രവേശിച്ച് ജനിക്കാൻ സാധിക്കുമോ? കർത്താവ് പറഞ്ഞു, ഇതാ ഞാൻ നിന്നോട് പറയുന്നു, സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. ദൈവമക്കളെ, ഒന്നാഗ്രഹിച്ചേ, കണ്ണുകൾ അടച്ചിരിക്കാമോ? നിങ്ങളൊന്ന് കണ്ണുകൾ അടച്ചൊന്ന് പ്രാർത്ഥിച്ച് കരങ്ങളൊന്നും ചൂടി ചേർത്ത് വെച്ച് ജലത്താലും ആത്മാവിനാലും. ദൈവമക്കളെ, ജലം ഒരു കഴുകലിൻ്റെ അനുഭവമാണ്. നിന്റെ ജീവിതത്തിൽ ഒരു കഴുകൽ. പറഞ്ഞല്ലോ, പരിശുദ്ധാത്മാവ് പുതുമ നൽകുന്ന ആത്മാവാ, പുതിയത് നൽകുന്ന ആത്മാവാ. പരിശുദ്ധാത്മാവ് നവജീവന്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് ഒരു നവ്യ അനുഭവത്തിലേക്ക് നയിക്കുന്ന പരിശുദ്ധാത്മാവ, ആർക്കുമുണ്ടാവാത്ത അനുഭവങ്ങൾ പുതുതായിട്ട് തരുന്ന പരിശുദ്ധാത്മാവ. ജലം കൊണ്ട് കഴുകാൻ ഈ നിമിഷങ്ങളിൽ സാധിക്കുമെങ്കിൽ ഒന്ന് സ്വസ്ഥമായിട്ട് അവിടെ ഇരുന്നുള്ളുക. കണ്ണുകൾ അടച്ച് കരങ്ങളൊന്നും ചോടി ചേർത്ത് വെച്ച് എന്ന് പ്രാർത്ഥിച്ച് ദൈവ പൈതല്, പരിശുദ്ധാത്മാവിനെ കിട്ടാനായിട്ട് എൻ്റെ തടസ്സം എന്താ? എനിക്കെന്ത് കുറവാവുള്ളത്? ഒന്ന് ചിന്തിച്ച പൈതല്, നിന്റെ പൗരോഹിത്യത്തിന് എന്ത് കുറവാവുള്ളത്? നിന്റെ സന്യാസത്തിന് എന്ത് കുറവാവുള്ളത്? നിന്റെ കുടുംബ ജീവിതത്തിന് എന്ത് കുറവാവുള്ളത്? പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവ് കഴുകട്ടെ. അവിടുത്തെ വിലാവിൽ നിന്നൊഴുകിയ ജലമാണത്. വെറും വെള്ളമല്ല മക്കളെ, കർത്താവിന്റെ വിലാവിൽ നിന്നൊഴുകിയ വെള്ളമാ. അത് നിന്നെ കഴുകാൻ പോവാ, അത് നിന്നെ വിശുദ്ധനാക്കാൻ പോവാ. പരിശുദ്ധാത്മാവേ, എന്തെങ്കിലും തരത്തിൽ ബന്ധനങ്ങളിലാണെങ്കിൽ ഓ ദൈവ പൈതലെ, നിന്റെ ജീവിത മേഖലയ്ക്ക് വിരുദ്ധമായിട്ട്, നിന്റെ പൗരോഹിത്യത്തിന് വിരുദ്ധമായിട്ട്, നിന്റെ സന്യാസത്തിന് വിരുദ്ധമായിട്ട്, നിന്റെ കുടുംബ ജീവിതത്തിന്റെ വിശ്വസ്തതയ്ക്ക് വിരുദ്ധമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ നീ വെറുത്തുപേക്ഷിക്കണം. നിന്റെ കുടുംബ ജീവിതത്തിന് ചേരാത്തത് എന്താ ഉള്ളത്? നിന്റെ ഉള്ളിലേക്ക് നീ നോക്ക് പൈതലേ. ദൈവം കാണുന്നത് പോലെ നീ നിന്നെ തന്നെ കാണാം. ദൈവം അറിയുന്നത് പോലെ നീ നിന്നെ തന്നെ അറിയാം. നിനക്കറിയാം, കാരണം പരിശുദ്ധാത്മാവ് പലപ്പോഴും നിന്നെ ചങ്കിക്കിടന്ന് പടച്ചിട്ടുണ്ട്. നിന്റെ കാലിടകയപ്പോ, നിന്റെ വഴികൾ മാറിയപ്പോ, നിന്റെ ചിന്തകൾ തിരിഞ്ഞപ്പോ പരിശുദ്ധാത്മാവ്, പരിശുദ്ധാത്മാവിനെ നോവിപ്പിക്കല്ലേ, പരിശുദ്ധാത്മാവിനെ നിർവീര്യമാക്കല്ലേ, പരിശുദ്ധാത്മാവിനോട് മല്ലു പിടിക്കല്ലേ. ഞാൻ ആയിരിക്കുന്ന പോലെ തരിക പരിശുദ്ധാത്മാവ്. പത്രോസ് പറഞ്ഞല്ലേ, കർത്താവ് നീ എല്ലാം അറിയുന്നല്ലേ കർത്താവ്. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവ് ഹൃദയത്തിൽ വന്ന് രാജാവായിട്ട് വാഴട്ടെ. നിന്നെ കഴുകട്ടെ പരിശുദ്ധാത്മാവ്. നിന്റെ അശുദ്ധിയും നിന്റെ പാപം ഒക്കെ കഴുകി പോവുക പരിശുദ്ധാത്മാവ്. ദൈവമക്കളെ, ജീവിതത്തിൽ ഈ നിമിഷം വരെ ഇനി ആര് കുറ്റബോധമായിട്ട് ജീവിക്കണ്ട.
ഞാൻ അങ്ങനെ ചെയ്തായിരുന്നല്ലോ. ഇങ്ങനെ യേശു നാമത്തില പരിശുദ്ധാത്മാവിന്റെ അധികാരത്തില ഇപ്പോൾ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നിന്റെ നിന്റെ ഇന്നലകളെ കർത്താവ് മറന്നു കളയുന്നു. നിന്റെ ഇന്നലകളിലെ പ്രവൃത്തികൾക്ക് കർത്താവ് മാപ്പ് നൽകുന്നു. പരിശുദ്ധാത്മാവേ, കരുണ കാണിക്കുന്നതിൽ സന്തോഷിക്കുന്ന ഒരു ദൈവമാണ് നിന്റെ ദൈവം. കരുണ കാണിക്കുന്നതിൽ സന്തോഷിക്കുന്ന ഒരു ദൈവമാണ്. മാപ്പ് കൊടുക്കുന്നതിൽ സന്തോഷിക്കുന്ന ഒരു ദൈവമാണ്. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ആഗ്രഹിച്ച മക്കളെ, ആഗ്രഹിച്ച് ആരോടെങ്കിലൊക്കെ മാപ്പ് ചോദിക്കാനുണ്ടെങ്കിൽ, ആരെങ്കിലൊക്കെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ആരോടെങ്കിലൊക്കെ മനസ്സിൽ വെറുപ്പ് സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ, അതൊക്കെ പരിശുദ്ധാത്മാവിന് കിട്ടാനുള്ള തടസ്സമാണ്. ഈ നിമിഷങ്ങൾ ആഗ്രഹിച്ച് അച്ഛന്മാരിപ്പോൾ കൈ ഉയർത്തി നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കാൻ പോവുക. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഏതെങ്കിലും പാപ മേഖലകളോ ബന്ധനത്തിന്റെ മേഖലകളോ ഉണ്ടെങ്കിൽ ഇപ്പോൾ അഴിയപ്പെടാൻ പോവുക. ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച് നിങ്ങൾ വെറുതെ സ്തുതിച്ചുകൊണ്ടിരുന്നാൽ മതി. പരിശുദ്ധാത്മാവ്, പരിശുദ്ധാത്മാവേ, ജീവിതങ്ങളെ ബന്ധിച്ചിട്ടിരിക്കുന്ന ഇവരുടെ ജീവിത സാഹചര്യങ്ങളെ തകർക്കുന്ന ശക്തികളെ, പൈശാചിക ബന്ധനങ്ങളെ, പാപബന്ധനങ്ങളെ, ഓ കർത്താവേ, ഈ ലോകത്തിന്റെ അരൂപിയെ, ഈ ലോകത്തിന്റെ ആസക്തികളെ, ഈ ലോകത്തിന്റെ താല്പര്യങ്ങളെ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ഈ മക്കളിൽ നിന്ന്, ഇവരുടെ ഹൃദയത്തിൽ നിന്ന്, ഇവരുടെ ജീവിതത്തിൽ നിന്ന് വിട്ടൊഴിച്ച് പോകട്ടെ, വിട്ടൊഴിച്ച് പോകട്ടെ, വിട്ടൊഴിച്ച് പോകട്ടെ, വിട്ടൊഴിച്ച് പോകട്ടെ. പരിശുദ്ധാത്മാവേ, 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 അഭിഷേകം, പുത്തനഭിഷേകം നൽകൂ പരിശുദ്ധാത്മാവേ. അഗ്നി അഭിഷേകം, അഗ്നി അഭിഷേകം, പുത്തനഭിഷേകം നൽകൂ പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി ആഗ്രഹിക്കുക. ഈ സമയത്ത് ആത്മാവിന്റെ ഫലങ്ങൾ നിന്നിൽ നിറയുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം നിന്റെ ജീവിതത്തിൽ ഉണ്ടാവും. ദൈവമക്കളെ, ആത്മാവിന്റെ ഫലങ്ങൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ വേണ്ടി നീ ആഗ്രഹിച്ച് ആത്മാവിന്റെ ഫലങ്ങളാണ് സ്നേഹത്തിന്റെ അഭിഷേകം. അച്ഛൻ ഇന്ന ശുശ്രൂഷയിൽ പറഞ്ഞു തന്നല്ലോ, നിന്റെ ഹൃദയം ദൈവത്തിന്റെ സ്നേഹം കൊണ്ട് നിറയട്ടെ. നിന്റെ ഹൃദയത്തിൽ നിന്ന് ദൈവത്തിന്റെ സ്നേഹം ഒഴുകട്ടെ, സ്നേഹം കൊണ്ട് നിറയട്ടെ. നിന്റെ ജീവിതത്തിൽ ഒരു ആനന്ദം, കർത്താവ് തരുന്ന ഒരു ആനന്ദം, ആർക്കും എടുത്തു മാറ്റാൻ പറ്റാത്ത ഒരു ആനന്ദം, അത് പരിശുദ്ധാത്മാവിന്റെ ഫലമാണ്. ഇതാ നിന്റെ ജീവിതത്തിൽ വല്ലാത്ത സമാധാനം, കർത്താവ് തന്ന സമാധാനം, ഉദ്ധിതനായ മിശിഹ വാതിലടച്ചിരുന്ന ശിഷ്യന്മാർക്ക് കൊടുത്ത സമാധാനം, ഓരോ കുർബാനയിലും നിനക്ക് വേണ്ടി വെച്ച് നീട്ടപ്പെടുന്ന സമാധാനം, ഇതാ ഒരു പുതിയ സമാധാനത്തിലേക്ക്. Nobody can disturb my peace. Nobody can disturb my peace. ആർക്കും ഒരു പ്രതിസന്ധിക്കും ഞാൻ സ്വസ്ഥനായിരിക്കും. എത്ര കൊടുങ്കാറ്റടിച്ചാലും എന്നിലെ തിരികെട്ടുപോവില്ല, എത്ര കൊടുങ്കാറ്റടിച്ചാലും എന്നിലെ തിരികെട്ടുപോവില്ല. ക്ഷമയുടെ അനുഭവം, മാപ്പ് കൊടുക്കാൻ, മാപ്പ് വാങ്ങിക്കാൻ, ദൈവം നിനക്ക് തന്ന മാപ്പ് നീ വാങ്ങിക്കാതിമേ, ദൈവം നിനക്ക് തന്ന മാപ്പ് നീ വാങ്ങിക്ക. ഇനി കുറ്റബോധം കൊണ്ട് ജീവിക്കല്ലേ, കഴിഞ്ഞ തലമുറയുടെ കുടുംബത്തിന്റെ കുറ്റബോധം കൊണ്ട് ജീവിക്കല്ലേ. നീ ക്ഷമ സ്വീകരിച്ച് അതുപോലെ നീ ക്ഷമ കൊടുക്ക, നീ ക്ഷമ കൊടുക്ക. നിന്നെ വേദനിപ്പിച്ചവർക്ക്, നിന്നെ തകർത്തവർക്ക്, നിന്റെ ഭാവി നശിപ്പിച്ച വാക്ക്, നിന്നെ ചവിട്ടിത്തേച്ച വാക്ക്, ദയയുടെ അനുഭവം, ദയ കൊടുക്കും മക്കളെ. ദയുള്ളവനായ കർത്താവിനെ പോലെ നിന്റെ ഹൃദയത്തിൽ ദയ ഒഴുകട്ടെ. മറ്റുള്ളവരോട് കാരുണ്യം കാണിക്കുന്ന ഒരു അനുഭവം, നന്മ നിന്നിൽ നിന്ന് ഒഴുകട്ടെ. നിന്നിൽ തിന്മ പ്രബലപ്പെടാതിരിക്കട്ടെ, നിന്നിൽ തിന്മ പ്രബലപ്പെടാതിരിക്കട്ടെ. നിന്നെ വിശ്വസ്തത നിറയട്ടെ. ദൈവവൈദ്യത്തിൽ വിശുദ്ധി ലഭിക്കുന്നത് വിശ്വസ്തതയുള്ളവർക്ക. നിന്റെ പൗരോഹിത്യത്തോട്, നിന്റെ സന്യാസത്തോട്, നിന്റെ ജീവിത പങ്കാളിയോട്, നിന്റെ ജീവിത സാഹചര്യത്തോട് വിശ്വസ്തത. ഈ സമയത്ത് മക്കളെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തുകൊള്ളുക, നിങ്ങളുടെ രണ്ട് കൈയും എടുത്ത് നിങ്ങളുടെ ശിരസിലേക്ക് വെച്ചൊള്ളുക. ഈ സമയത്ത് പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾക്ക് വേണ്ടി അച്ഛന്മാർ കൈനീട്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ദൈവത്തിന്റെ അഭിഷേകം നിറയാൻ രണ്ട് കൈകളും എടുത്ത് ശിരസി വെച്ച് ദൈവമക്കൾ, നിങ്ങൾ വീട്ടിലാണെങ്കിൽ ശരി, സ്തുതിച്ച് പരിശുദ്ധാത്മാവായ ദൈവമേ, പൗരോഹിത്യ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഈ മക്കളുടെ മുറിവുകളുടെ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഇവരുടെ ശൂന്യതകളിലേക്ക് നിറച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സ്നേഹം നിറയട്ടെ, അങ്ങയുടെ ആനന്ദം നിറയട്ടെ, അങ്ങയുടെ സമാധാനം നിറയട്ടെ, അങ്ങയുടെ
അവിടെ ക്ഷമ നിറയട്ടെ, അവിടെ ദയ നിറയട്ടെ, അവിടെ നന്മ നിറയട്ടെ, അവിടെ വിശ്വസ്തത നിറയട്ടെ, പരിശുദ്ധാത്മാവിൽ ദാനങ്ങൾ നിറയട്ടെ, സ്നേഹം നിറയട്ടെ, ആനന്ദം നിറയട്ടെ, സമാധാനം നിറയട്ടെ, ക്ഷമ നിറയട്ടെ, ദയ നിറയട്ടെ, നന്മ നിറയട്ടെ, വിശ്വസ്തത നിറയട്ടെ. സ്വഭാവം ധരണേ പാവനാത്മാവേ, ഫലങ്ങളെല്ലാം ധരണേ പരിശുദ്ധാത്മാവേ, ദൈവ സ്വഭാവം ധരണേ പാവനാത്മാവേ, അന്നി അഭിഷേകം പുത്തൻ അഭിഷേകം നൽകൂ പരിശുദ്ധാത്മാവേ, അന്നി അഭിഷേകം പുത്തൻ അഭിഷേകം നൽകൂ പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവേ, നിന്റെ ദാനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവേ, ജ്ഞാനത്തിന്റെ അഭിഷേകം ഈ മക്കൾക്ക് ലഭിക്കട്ടെ, ബുദ്ധിയുടെ അഭിഷേകം ഈ മക്കൾക്ക് ലഭിക്കട്ടെ, ആലോചനയുടെ അഭിഷേകം ഈ മക്കൾക്ക് ലഭിക്കട്ടെ, ആത്മശക്തിയുടെ അഭിഷേകം ഇവർക്ക് ലഭിക്കട്ടെ, അറിവിന്റെ അഭിഷേകം ലഭിക്കട്ടെ, ഭക്തിയുടെ അഭിഷേകം ലഭിക്കട്ടെ, ദൈവഭയത്തിന്റെ അഭിഷേകം ലഭിക്കട്ടെ. ഓ കർത്താവായ ദൈവമേ, ദൈവിക ജ്ഞാനം ഇവരിൽ നിറയട്ടെ, ബുദ്ധി ഇവരിൽ നിറയട്ടെ, ആലോചന ഇവർക്ക് ലഭിക്കട്ടെ, ആത്മശക്തി മക്കളുമേൽ നിറയട്ടെ, അറിവിന്റെ അഭിഷേകം ഉണ്ടാവട്ടെ, ഭക്തിയുടെ അഭിഷേകം ഉണ്ടാവട്ടെ, ദൈവഭയത്തിന് ദാസരാക്കി നയിക്കണമേ നിത്യകാലവും, അന്നി അഭിഷേകം എന്തോരാനന്ദം, എന്തോരാനന്ദം. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, മൂലപാപങ്ങൾക്കെതിരായിട്ടുള്ള അഭിഷേകങ്ങൾ ഈ മക്കളിൽ നിറയട്ടെ. ഓ പരിശുദ്ധാത്മാവേ, എളിമയുടെ അഭിഷേകം ഈ മക്കളിലേക്ക് നിറയട്ടെ, ഔദാര്യത്തിന്റെ അഭിഷേകം ഈ മക്കളിൽ നിറയട്ടെ, അടക്കത്തിന്റെ അഭിഷേകം ഈ മക്കളിൽ നിറയട്ടെ, ക്ഷമയുടെ അഭിഷേകം ഈ മക്കളിൽ നിറയട്ടെ, മിതഭോജനത്തിന്റെ അഭിഷേകം ഈ മക്കളിൽ നിറയട്ടെ, ഉപവിയുടെ അഭിഷേകം ഈ മക്കളിൽ നിറയട്ടെ, ഉത്സാഹത്തിന്റെ അഭിഷേകം ഈ മക്കളിൽ നിറയട്ടെ, തീക്ഷണയുടെ അഭിഷേകം നിറയട്ടെ. ഓ കർത്താവായ ദൈവമേ, എളിമ കൊണ്ട് ഈ മക്കളെ അഭിഷേകം ചെയ്യുന്നു, ഔദാര്യം കൊണ്ട് ഈ മക്കളെ അഭിഷേകം ചെയ്യുന്നു, അടക്കം കൊണ്ട് ഈ മക്കളെ അഭിഷേകം ചെയ്യുന്നു, ക്ഷമ കൊണ്ട് ഈ മക്കളെ അഭിഷേകം ചെയ്യുന്നു, മിതഭോജനം കൊണ്ട് ഈ മക്കളെ അഭിഷേകം ചെയ്യുന്നു, ഉപമി കൊണ്ട് ഈ മക്കളെ അഭിഷേകം ചെയ്യുന്നു, ഉത്സാഹം കൊണ്ട് ഈ മക്കളെ അഭിഷേകം ചെയ്യുന്നു, തീക്ഷണത കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. ഹീരാ 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 സുധിച്ചേ. പരിശുദ്ധാത്മാവേ, 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 വരങ്ങളും ബദം ധരണേ പാവനാത്മാവേ, പരിശുദ്ധാത്മാവേ, ദൈവരാജ്യം പണിതുയർത്താൻ ശക്തി ഏകണേ, എല്ലാ വരങ്ങളും തരണമേ, എന്തോരാനന്ദം. Tee, 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 abhishekam, endoor aanandam. Tee, tee.
പരിശുദ്ധാത്മാവേ, അങ്ങയുടെ വരദാനങ്ങൾ ഈ മക്കളിൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവേ, വിവേകത്തിന്റെ അഭിഷേകം കൊടുക്കണമേ, ജ്ഞാനത്തിന്റെ അഭിഷേകം കൊടുക്കണമേ, വിശ്വാസത്തിന്റെ അഭിഷേകം കൊടുക്കണമേ, രോഗശാന്തിയുടെ അഭിഷേകം കൊടുക്കണമേ, അത്ഭുത പ്രവർത്തനങ്ങളുടെ അഭിഷേകം കൊടുക്കണമേ, പ്രവചിക്കാനുള്ള വരം കൊടുക്കണമേ, ആത്മാക്കളെ വിവേചിക്കാനുള്ള വരം കൊടുക്കണമേ, ഭാഷാവരം കൊടുക്കണമേ, വ്യാഖ്യാനവരം കൊടുക്കണമേ, പ്രാർത്ഥനാവരം നൽകണമേ, കൗൺസിലിങ്ങിന്റെ വരം കൊടുക്കണമേ. പരിശുദ്ധാത്മാവേ, 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 ഈ നിമിഷം അത്ഭുതകരമായ ഈ മക്കളിൽ വരദാനങ്ങൾ നിറയട്ടെ. വരദാനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവ ഭാഷാവരം ലഭിക്കട്ടെ, ദർശന വരം ലഭിക്കട്ടെ, പ്രവചന വരം ലഭിക്കട്ടെ, കൗൺസിലിങ്ങിന് വരം ലഭിക്കട്ടെ, പ്രഘോഷണ വരം ലഭിക്കട്ടെ, വിവേചന വരം ലഭിക്കട്ടെ. ഇരാ 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 ഭാഷാവരുള്ള ഒരു ഭാഷാവരെ ശ്രദ്ധിക്കട്ടെ, ഭാഷാവരുള്ള ഒരു ഭാഷാവരെ ശ്രദ്ധിക്കട്ടെ. പരിശുദ്ധാത്മാവിനെ വിട്ടുകൊടുത്ത മക്കളെ ആത്മാവ് നയിക്കുന്ന രീതിയിൽ നിങ്ങൾ ഒന്നും ചിന്തിക്കാതെ എല്ലാം പറഞ്ഞ് പരിശുദ്ധാത്മാവിനെ വിട്ടുകൊടുത്തേ. ദൈവരാജ്യം പണിതുയർത്താൻ ശക്തി ഏകണേ, പരിശുദ്ധാത്മാവേ, തരണി പാവനമാവേ, ദൈവരാജ്യം പണിതുയർത്താൻ ശക്തി ഏകണേ, അഗ്നി അഭിഷേകം, അഗ്നി അഭിഷേകം, പുത്രനഭിഷേകം നൽകൂ പരിശുദ്ധാത്മാവേ, അഗ്നി അഭിഷേകം, അഗ്നി അഭിഷേകം, പുത്രനഭിഷേകം നൽകൂ പരിശുദ്ധാത്മാവേ, തീ 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 അഭിഷേകം, തീ 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 അഭിഷേകം, തീ 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 അഭിഷേകം, എന്തോ ആനന്ദം, തീ 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 അഭിഷേകം, തീ 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 അഭിഷേകം, തീ 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 അഭിഷേകം, എന്തോ ആനന്ദം, അഭിഷേകം, തീ 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 അഭിഷേകം, തീ 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 അഭിഷേകം, എന്തോ ആനന്ദം. ഈ സമയത്ത് രോഗികളായിട്ടുള്ള ആരെങ്കിലും നിങ്ങൾ അടുത്ത് നിൽപ്പുണ്ടെങ്കിൽ അവരുടെ മേൽ കൈകൾ വെച്ച് പ്രാർത്ഥിക്കാം. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നിങ്ങൾ ഒറ്റയ്ക്കേ ഉള്ള രോഗിയാണെങ്കിൽ തലശ്ശേരിയിലേക്ക് കൈവച്ചുകൊള്ളുക. അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ ആരെങ്കിലും രോഗികളാണെങ്കിൽ അവരുടെ ദേഹത്ത് കൈവച്ചുകൊണ്ട് ഇപ്പം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളുടെ പ്രിയപ്പെട്ട രോഗികൾ ആശുപത്രിയിൽ ദൂര സ്ഥലങ്ങളിലാണെങ്കിൽ കൈ ഒന്ന് ഉയർത്തി പിടിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുക. ശബരാനാഥാഹാരായിരായിരായിരായിരായിര കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് പൗരോഗ്യ അധികാരം ഉപയോഗിച്ച് പരിസഭയോട്, ഫ്രാൻസിസ് ബാബായോട്, അഭിയതി സഭാസ്യ പിതാവിനോട്, പിതാക്കന്മാർ വൈദ്യുടെ യേശുനാമത്തിൽ ഈ മക്കളുടെ മേൽ കരങ്ങൾ നീട്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ രോഗപീഠകൾ, മഹാരോഗങ്ങൾ, മാരക രോഗങ്ങൾ, ക്യാൻസർ രോഗങ്ങൾ, ട്യൂമർ രോഗങ്ങൾ, മാനസിക രോഗങ്ങൾ, ഫിഡ്സ് രോഗങ്ങൾ, കൊച്ചു കുഞ്ഞുങ്ങൾ, ഓട്ടിസ്റ്റിക്, ഡൗൺ സിൻഡ്രോം, കുഞ്ഞുമക്കൾ, സ്ത്രീ സംബന്ധമായ രോഗങ്ങൾ, രോഗപീഠകൾ, സർജറികൾ ആവശ്യമായിട്ടുള്ളവ, ശരീരം തളർന്നു പോയവ, അബോധാവസ്ഥകളിൽ കഴിയുന്നവ, വിട്ടുമാകാത്ത തലവേദന, മൈഗ്രേൻ അസ്വസ്ഥതകൾ, ഹൃദയ സംബന്ധ രോഗങ്ങൾ, ശ്വാസകോശ സംബന്ധ രോഗങ്ങൾ, ഇവരുടെ കിഡ്നിയുടെ പാൻക്രിയാസ് രോഗങ്ങൾ, അസ്ഥി രോഗങ്ങൾ, ത്വക്ക് രോഗങ്ങൾ, ഡോക്ടർമാർ ഡയഗ്നോസ് ചെയ്യപ്പെടാത്ത രോഗപീഠകൾ, മാരക രോഗങ്ങൾ, മരണത്തോട് മല്ലടിക്കുന്ന രോഗപീഠകൾ, ഈശോയുടെ തിരുരക്തം കൊണ്ട് കഴുകി കൽപ്പിച്ച് ശാസിച്ച് പ്രാർത്ഥിക്കുന്നു. സുഖപ്പെടട്ടെ, 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 സുഖപ്പെടട്ടെ. ദൈവമേ, അങ്ങയുടെ വിശുദ്ധകരം ഈ മക്കളുടെ മേൽ നീട്ടിപ്പിടിക്കണമേ കർത്താവേ. എല്ലാ കെട്ടുകളും അഴിയട്ടെ, എല്ലാ ബന്ധനങ്ങളും അഴിയട്ടെ, എല്ലാ ദുരിതങ്ങളും നീങ്ങട്ടെ, കടക്കണികൾ നീങ്ങിപ്പോകട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ, ശാപങ്ങൾ നീങ്ങിപ്പോകട്ടെ, പുതിയ ഭവനങ്ങൾ ലഭിക്കട്ടെ, പുതിയ ജോലി ലഭിക്കട്ടെ, പരീക്ഷകളിൽ ഉന്നത വിജയം ലഭിക്കട്ടെ, തടസ്സങ്ങൾ നീങ്ങിപ്പോകട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ. ഓ കർത്താവേ, അഗ്നി പൗരോഹിത്യ അധികാരം ഉപയോഗിച്ച് ഈ മക്കളുടെ മേലുള്ള എല്ലാ കെട്ടുകളും ബന്ധനങ്ങളും അഴിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദൈവരാജ്യ പ്രജകളായി ഞങ്ങൾ ജീവിക്കാൻ സ്വർഗരാജ്യം മുന്നിൽ കണ്ട് യാത്ര ചെയ്തിടാം. ദൈവരാജ്യ പ്രജകളായി ഞങ്ങൾ ജീവിക്കാൻ സ്വർഗരാജ്യം മുന്നിൽ കണ്ട് യാത്ര ചെയ്തിടാം. അഗ്നി അഭിഷേകം, അഗ്നി അഭിഷേകം, പുത്രനഭിഷേകം നൽകൂ പരിശുദ്ധാത്മാവേ, അഗ്നി അഭിഷേകം, അഗ്നി അഭിഷേകം, പുത്രനഭിഷേകം നൽകൂ പരി
എല്ലാവരും സ്വന്തം ശിരസിൽ തന്നെ വെക്കുന്നു, ഇരുകരങ്ങൾ ശിരസിൽ വെച്ചാൽ പാദ്യാച്ചമാരി കൂടി പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ ഈ പരിശുദ്ധാത്മ ഈ പെന്തക്കോസ്ത അഭിഷേക കൺവെൻഷനിൽ വെച്ച നിയോഗത്തെ പ്രത്യേകമായിട്ട് ഇപ്പൊ സമർപ്പിച്ചുകൊള്ളുക. ആ നിയോഗത്തിലേക്ക് ദൈവത്തിന് അഭിഷേകം ഒഴുകുക. അത് ഏത് നിയോഗമായിക്കൊള്ളട്ടെ, ആ നിയോഗത്തെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് നിങ്ങളുടെ നിയോഗങ്ങൾ അത്ഭുതങ്ങളായി മാറുന്നു. ഓ കർത്താവായ ദൈവമേ, കഴിഞ്ഞ 3 ദിവസങ്ങളായിട്ട് ഓ കർത്താവേ ഈ വചനത്തിന് വേണ്ടി ദാഹിച്ച മക്കള്, ഈ പെന്തക്കോസ്ത അഭിഷേക കൺവെൻഷൻ പങ്കെടുത്ത മക്കള്, ഇവരുടെ മേലൊരു പുതിയ കൃപയായിക്കണമേ കർത്താവേ. അത് വാഗ്ദാനം ചെയ്തതുപോലെ ഒരു പുതിയ കാര്യം ഇവർക്ക് വേണ്ടി ചെയ്യണമേ. അന്നാളുകളിൽ എന്റെ ആത്മാവിന് സകലരുടെ മേലും ഞാൻ വർഷിക്കുമെന്ന് പറഞ്ഞതുപോലെ ഈ നിമിഷം ഈ കുടുംബാംഗങ്ങളുടെ മേൽ, ഇവരുടെ ദേശത്തിന്റെ മേൽ, ഇവരുടെ അയൽവക്കക്കാരുടെ മേൽ, ഇവരുടെ സ്വന്തക്കാരുടെ മേൽ അങ്ങനെ പരിശുദ്ധാത്മാവി ആയിക്കണമേ. ഹല്ലേലൂയ 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 ശബരാന തഗബാര ഇര 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 നടക്കാനായിട്ട് പ്രയാസമുള്ളവര്, വടികുത്തി നടക്കുന്നവര്, കാലിന് സർജറികൾ വേണ്ടവര്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു വെളിപ്പെടുത്തൽ നൽകുകയാണ്. എന്നാൽ 13 മക്കള് കാലുവേദന, കാലിന് നിര, നടക്കാനായിട്ട് പ്രയാസമായിരുന്നു, ഇല്ലെങ്കിൽ എഴുന്നേറ്റ് നടക്കുമ്പോൾ വീഴാൻ പോകുന്ന അവസ്ഥയായിരുന്നു. അങ്ങനെ ആരെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ ഇപ്പൊ എഴുന്നേപ്പിച്ച് നിർത്തി നോക്കിക്കൊള്ളുക, ഒന്ന് നടത്താനായിട്ട് ശ്രമിച്ചോളുക. ആ വ്യക്തികൾ 13 പേർക്ക് ഇപ്പോൾ അങ്ങനത്തെ ഒരു അഭിഷേകം പരിശുദ്ധാത്മാവ് നൽകുന്നുണ്ട്. കാലുകൾക്ക് ബലക്കുറവ്, കാലിന് നിര, അല്ലെങ്കിൽ കാലിന് സർജറി കഴിഞ്ഞ് ഇതുവരെ എഴുന്നേറ്റ് നടന്നിട്ടില്ല, അങ്ങനെ കിടപ്പിലായി പോയവര്, അല്ലെങ്കിൽ വീൽ ചെയറിലായി പോയവര് ഒന്ന് പിടിച്ച് എഴുന്നേപ്പിച്ച് നിർത്തുക. നിങ്ങൾ സ്തുതിച്ചുകൊണ്ട് വേണം, വിശ്വസിച്ച് വേണം അത് ചെയ്യാനായിട്ട്. സ്തുതിച്ച് പ്രാർത്ഥിച്ച് വിശ്വസിച്ച് ഒന്ന് പതുക്കൊന്ന് എഴുന്നേപ്പിച്ച് നിർത്തിയാൽ ആ വ്യക്തികൾ ഇപ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നതായിട്ട് പരിശോധന. 13 പേരോളം വിവിധ ഇടങ്ങളിൽ ഇപ്പോൾ സൗഖ്യം പ്രാപിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. ക്യാൻസർ രോഗികളായിട്ടുള്ള മക്കള് 26 പേര് സുഖപ്പെടുന്നതായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. ഇതുവരെ സംസാരിച്ചിട്ടില്ലാത്ത കുഞ്ഞുങ്ങള്, നാവിന് കെട്ടുള്ളവര്, വിക്ക് വരുന്നവര്, സംസാരിക്കുമ്പോൾ തടസ്സം വരുന്നവര്, അല്ലെങ്കിൽ എന്തെങ്കിലും രോഗപീഠയോ അല്ലെങ്കിൽ സർജറിയോ കഴിഞ്ഞ് സംസാരിച്ചു നഷ്ടപ്പെട്ടു പോയവര്, സ്ട്രോക്ക് വന്നിട്ട് സംസാരിച്ച ശേഷം നഷ്ടപ്പെട്ടു പോയവര്, ഈശോ കർത്താവ് 18 മക്കളുടെ അധരങ്ങൾ തുറക്കപ്പെടുന്നതായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. ശരീര ട്യൂമറുകൾ, ഗ്രോത്തുകൾ, ഫൈബ്രോയിഡുകൾ, സിസ്റ്റുകള്, മുഴകള്, സർജറികൾ പറഞ്ഞിട്ടുള്ള അവസ്ഥകള്, ക്യാൻസർസ് ആണോ എന്ന് സംശയിക്കുന്ന അവസ്ഥകള്, ഈശോ കർത്താവ് 22 പേർക്ക് സൗഖ്യം കൊടുക്കുന്നതായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. ലീലാമ എന്ന് പേരുള്ള ഒരു മകളെ ഈശോ ഇപ്പോൾ സുഖപ്പെടുന്നതായിട്ട് വെളിപ്പെടുത്തുന്നു. ജോസിയെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ഷീനായെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. മെറിനെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ഷേർലിയെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ജോബിനെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ചാൾസിനെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ഫിലിപ്പിനെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ജോമോനെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ജോർജിനെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. റോസിയെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. എബിനെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ആന്റണിയെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ഷേർലിയെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. വിനിതയെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. അനീതയെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. എയ്മിയെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ജോയലിനെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ടോണിയെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. രാജുവിനെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ബിനിയെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. സോഫിയെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. മരിയെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ടോമിനെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ശബരാന തകബാര ഇര 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 നട്ടെല്ല് സംബന്ധമായ രോഗങ്ങൾ 17 പേർക്ക് സൗഖ്യം കിട്ടിക്കൊണ്ടിരിക്കുന്നു. കണ്ണ് സംബന്ധമായിട്ടുള്ള രോഗപീഠകൾ 22 പേർക്ക് സൗഖ്യം കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഇര 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 സ്തുതിച്ച മക്കളെ, ആത്മീയ വരങ്ങള് ഈ കൂട്ടായ്മയിൽ ഇപ്പൊ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന 700+ മക്കൾക്ക് ആത്മീയ വരങ്ങള്, അത് ഭാഷാവരമായിട്ട് കിട്ടുന്നവരുണ്ട്. ഈ സമയത്ത് സ്തുതിച്ചുകൊണ്ടിരിക്കുക. ഭാഷാവരം നിങ്ങളുടെ നാവുകളിൽ ഇപ്പൊ കിട്ടും. ദർശന വരങ്ങൾ കിട്ടുന്ന ചില ദൈവ മക്കളുണ്ട്. ചില വാക്കുകൾ പ്രവചനപരത്തിന്റെ അടയാളമാണത്. ചില വാക്കുകൾ കിട്ടുന്ന മക്കള്, 700+ മക്കളുമേ ആത്മീയ ദാനങ്ങൾ വരങ്ങൾ ഫലങ്ങൾ പ്രാപിക്കുന്നതായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സന്ദേശം തരുന്നു. കരങ്ങളടിച്ച് പരിശുദ്ധാത്മാവേ, ഒരു പുതിയ ബന്ധക്കൊസ്ത തരണമേ പരിശുദ്ധാത്മാവേ, ഒരു പുത്തൻ അഭിഷേകം തരണമേ പരിശുദ്ധാത്മാവേ, ഒരു പുതിയ നിറവ് നൽകണമേ. ഇവരുടെ ഭവനങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, ഇവരുടെ ദേശങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, ഇവരുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ.
അത്ഭുത അഭിഷേകങ്ങൾ ഒഴിയട്ടെ, അത്ഭുത കൃപകൾ ഒഴിയട്ടെ, അത്ഭുത വിടുതലുകൾ ഉണ്ടാവട്ടെ, ആത്മീയ വരങ്ങൾ ലഭിക്കട്ടെ, ആത്മീയ കൃപകൾ നിറയട്ടെ, പരിശുദ്ധാത്മാവ് അഗ്നിനാവായി വരട്ടെ, കൊടുങ്കാറ്റായി ആഞ്ഞു വീശട്ടെ, പെരുമഴയായി പെയ്തുകാട്ടെ, അത്ഭുത വിടുതലുകൾ ഉണ്ടാവട്ടെ, സൗഖ്യങ്ങൾ ഉണ്ടാവട്ടെ, വരദാനങ്ങൾ ലഭിക്കട്ടെ, പരിശുദ്ധാത്മാവേ 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 ാഥനിലേക്ക് നോക്കിക്കെ മക്കളെ, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ നിന്ന് കുടിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും. അവനിത് പറഞ്ഞത് തന്നെ ആത്മാവിനെ സ്വീകരിക്കാൻ ഇരിക്കുന്ന ആത്മാവിനെ പറ്റിയായിരുന്നു, ഇനിയും സ്വീകരിക്കപ്പെടേണ്ട ആത്മാവിനെ പറ്റിയായിരുന്നു. ഇതാ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച പൈതലേ, നിശബ്ദതയുടെ നിമിഷങ്ങൾ ചോദിച്ച കർത്താവിനോട് വരദാനങ്ങളും കൃപകളും ചോദിക്കുക, ഒരു പുതിയ പൊലം, ഒരു പുതിയ അഭിഷേകം ചോദിക്കുക. നിന്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, നിന്റെ മക്കളുടെ പേരുകൾ പറഞ്ഞ് അവർക്ക് അഭിഷേകം ചോദിക്കുക, നിന്റെ ജീവിത പങ്കാളിക്ക് വേണ്ടി അഭിഷേകം വാങ്ങിച്ചു കൊടുക്കുക, നിന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി അഭിഷേകം വാങ്ങിച്ചു കൊടുക്കുക, നിന്റെ സഹോദരങ്ങൾക്ക് വേണ്ടി അഭിഷേകം വാങ്ങിച്ചു കൊടുക്കുക. നിങ്ങളെല്ലാവരും പ്രവചിച്ചിരുന്നെങ്കിൽ, നിങ്ങളെല്ലാം ഭാഷാപരത്തിൽ സംസാരിച്ചിരുന്നെങ്കിൽ, നിങ്ങൾക്കൊക്കെ ദർശനവരങ്ങൾ ലഭിച്ചിരുന്നെങ്കിൽ, നിങ്ങൾക്കെല്ലാം രോഗശാന്തി വരങ്ങൾ ലഭിച്ചിരുന്നെങ്കിൽ, പരിശുദ്ധാത്മാവേ, വാഗ്ദാനമായ പരിശുദ്ധാത്മാവ് ഈ പെന്തക്കോസ്താഭിഷേക കൺവെൻഷന്റെ 3 ദിവസങ്ങളിൽ പങ്കെടുത്ത മക്കള്, ഓ കർത്താവേ, നാളത്തെ ദിവസത്തെ പെന്തക്കോസ്ത കുർബാനയില് വലിയ അഭിഷേകങ്ങൾ പൊട്ടിയൊഴുകണമേ, വലിയ വിടുതലുകളും വലിയ കൃപകളും ചൊരിയണമേ. ഈ മക്കളുടെ മേൽ ആത്മാവിനെ വർഷിക്കണമേ, ഇവരുടെ കുടുംബങ്ങളുടെ മേൽ ആത്മാവിനെ വർഷിക്കണമേ, ഇവരുടെ പ്രിയപ്പെട്ടവരുടെ മേൽ ആത്മാവിനെ വർഷിക്കണമേ. ഒരുങ്ങാനായിട്ട് പരിശുദ്ധാത്മാവ് ഞങ്ങളെ പ്രവർത്തിക്കട്ടെ. ആത്മാവേ വീണ്ടും ജനിക്കാൻ ജലത്താലും ആത്മാവിനാലും, ഓ കർത്താവേ അഗ്നിയാലും ആത്മാവിനാലും വീണ്ടും ജനിക്കാൻ പ്രത്യേക മധ്യസ്ഥം മക്കൾക്ക് ലഭിക്കട്ടെ. പരിശുദ്ധ വിമലഗിരി മാതാവിൻ്റെ പ്രത്യേകം മധ്യസ്ഥം ലഭിക്കട്ടെ. ഹുസ്യ പിതാവിൻ്റെ പ്രത്യേകം മധ്യസ്ഥം ലഭിക്കട്ടെ. ഹുസ്യ പത്രോസിൻ്റെ, പൗലോസിൻ്റെ, യാക്കോബിൻ്റെ, യോഹന്നാൻ്റെ, തോമായുടെ, മത്തായുടെ, ബർത്തലോമിയുടെ, എല്ലാ പേഴ്സലന്മാരുടെ മധ്യസ്ഥം ലഭിക്കട്ടെ. രക്തസാക്ഷികളുടെ, വിസബസ്ത്യാനസ് ഗിവസൂണിയാളുടെ, മിസ് ജോൺ പോളിൻ്റെ നാമൻ പാപ്പായുടെ, മദർ തെരേസയുടെ, അൽഫോൺസ് അമ്മയുടെ, ചാവകച്ചിൻ്റെ, ഉപാസ്യാമ്മയുടെ, സകല വിശുദ്ധൻ്റെ മധ്യസ്ഥം, നിങ്ങളുടെ പേരിന് കാരണഭൂതരായ വിശുദ്ധൻ്റെ മധ്യസ്ഥം ഈ നിമിഷങ്ങളിൽ നിറയട്ടെ. ഓ കർത്താവേ, ഈ കൺവെൻഷനിൽ പങ്കെടുക്കുന്നവർക്ക് വേണ്ടി അങ്ങ് വാഗ്ദാനം ചെയ്തിരിക്കുന്ന ആത്മീയ അധികാരങ്ങൾ പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പായോട് ചേർന്ന്, അഭിവന്ദ്യ സെബാസ്റ്റ്യൻ പിതാവിനോട് ചേർന്ന്, പിതാക്കന്മാരുടെ വൈദ്യ കൂട്ടാമേ യേശു നാമത്തിൽ ഈ മക്കൾക്ക് നൽകുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദൈവമക്കളെ, കൺവെൻഷൻ സമാപിക്കുകയല്ല, ഒരു തുടക്കം മാത്രം, പെന്തക്കോസ്തായുടെ ഒരു ഒരുക്കം മാത്രമായിരുന്നു ഇത്. കൺവെൻഷൻ സമാപിക്കുന്നില്ല, അത് നമ്മളിൽ ഫലം പ്രകടിച്ചുകൊണ്ടിരിക്കണം. നാളെ പെന്തക്കോസ്ത കുർബാനയാണ്, രാവിലെ 6 മണിക്ക് തന്നെ ശുശ്രൂഷ നമുക്ക് യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയും കാണാൻ പറ്റും. നിങ്ങൾ പ്രാർത്ഥിച്ചതിൽ പങ്കെടുക്കുക. പറ്റുമെങ്കിൽ ഈ രാത്രിയിൽ കുറച്ച് മണിക്കൂർ ഇരുന്ന് പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവ് നിറയാനായിട്ട് പരിശുദ്ധാത്മാവ് പഠിപ്പിച്ചെന്ന പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ കൺവെൻഷൻ നടത്താനായിട്ട് നമ്മളെ സഹായിച്ച എല്ലാ മക്കളുടെ മേലും പരിശുദ്ധാത്മാവ് പെയ്തിറങ്ങട്ടെ. നിങ്ങളും നിങ്ങളുടെ കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടട്ടെ. ഒരു പുതിയ വരം, ഒരു പുതിയ കൃപ, ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ ദർശനം പരിശുദ്ധാത്മാവ് നൽകട്ടെ. ഹല്ലേലൂയ്യ, 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 ഹല്ലേലൂയ്യ.